സ്ട്രീറ്റ് എക്കണോമിക്സ് തുടങ്ങിയത് ശരിക്കും ഒരു 99 ടൈമിലാണോ ശരിക്കും ഇതിന്റെ ഒരു റൂട്സ് പറയുമ്പോൾ? ഞാനൊരു റൂട്സ് ആണ് പറയണത്. ഒരു ആസ് എ ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പ് 2009 അതായത് നമ്മളെ അസുരൻ ഹാരിസ് എല്ലാവരും കൂടിയാണ് 2009 ഒഫീഷ്യലായി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും എൻ്റെ പേര് വെച്ചിട്ട് ഒരു ഒരു വർക്കിറക്കില്ല. ഞാനെപ്പോഴും ഒരു പ്രൊജക്റ്റായിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ഓഫ് പാലക്കാടൻ ഡിസ്റ്റോപ്പ് എന്ന് പറഞ്ഞ പോലെ സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്നുള്ള പ്രൊജക്റ്റാണ് ഞാൻ തുടങ്ങിയത് ആ സമയത്ത്. അന്നതൊരു ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പായിട്ട് എനിക്ക് ഹിപ്പ് ഹോപ്പിനെ കുറിച്ച് യാതൊരു അറിവും അന്നുണ്ടായിരുന്നില്ല. അന്ന് എന്തൊക്കെയോ ചെയ്തു, അതൊക്കെ ഹിപ്പ് ഹോപ്പിൻ്റെ റൂട്ട്സിൻ്റെ ഒരു റിലേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ ആ വഴിക്ക് വന്നത്. അപ്പം അങ്ങനെയാണ് ആ സമയത്ത് തുടങ്ങി. അന്ന് ഞാൻ കൂടുതൽ ചേരുന്ന രണ്ട് സ്ട്രീം ഓഫ് പോയിന്റ് ഓഫ് ആയിരുന്നു. അതായത് ഒന്ന് പോസ്റ്റ് ടേപ്പ് ഉണ്ടാക്കൽ, കാസ്റ്റുകൾ ലൂപ്പ് ചെയ്ത് പോസ്റ്റ് ടേപ്പ് ഉണ്ടാക്കല്. പിന്നെ രണ്ടാമത് സ്പോക്കൺ വേർഡ്. പിന്നെ ബീറ്റിൻ്റെ ഓവറിൽ ഞാൻ സ്പോക്കൺ വേർഡ് ചെയ്യും. ഇതൊന്ന് റാപ്പിൻ്റെ സ്ട്രീമിലും വന്നു, ഒന്ന് ബീറ്റ് മേക്കിംഗിൻ്റെ സ്ട്രീമിലും വന്നു. ഈ സ്പോക്കൺ വേർഡ് ചെയ്യുമ്പോൾ ഈ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിനെ കുറിച്ച് അവയർ ആയിരുന്നു? അല്ല, ഒരിക്കലും എനിക്കറിയില്ല. കാരണം അന്ന് എൻ്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ കമൻറ്റേറ്ററി ആയിരുന്നു, പ്രോ റെസ്ലിംഗ് കമൻറ്റേറ്ററി. ആ ഒരു ഇറയിൽ പ്രോ റെസ്ലിംഗിൻ്റെ ഏറ്റവും പീക്ക് ടൈമിൽ നടക്കുന്ന സംഭവം, അതായത് ECW, WCW, WWF, അതിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ പീക്ക് ടൈമിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അവരുടെ എൻട്രൻസ് മ്യൂസിക് ഒക്കെ ഒരുപാട് എൻട്രൻസ് മ്യൂസിക്കും അല്ലാണ്ട് അന്ന് എൻട്രൻസ് മ്യൂസിക് ഭയങ്കര ഒരു മെറ്റൽ ഒരു മെറ്റൽ ആൽബം തന്നെ ഇറക്കിയിരുന്നു. അപ്പോൾ അതും പിന്നെ ഇവരുടെ കമൻറ്റേറ്ററിയും, അതായത് ഒരു പ്രോ റെസ്ലർ നടന്നു വരുമ്പോൾ ഇവർ ആ എൻട്രൻസ് മ്യൂസിക്കിൻ്റെ ഒപ്പം ഇവർ ആ ഹൈപ്പ് കൊടുക്കണ ആ ഒരു എനർജിയൊക്കെ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഞാനത് എങ്ങനെയെങ്കിലും ആ ഒരു രീതിയിൽ ഞാൻ എഴുതിയത് കൺവേ ചെയ്യാൻ നോക്കിയത്. ഫോർ എക്സാമ്പിൾ, അന്ന് ടോണി ഷിവാനി WCW, അതുപോലെ പോൾ ഹൈമൻ ECW, ജിം റോസ് WWF, ഇവരൊക്കെ ഭയങ്കര എനർജിയുള്ള ഒരു ജെറി കിങ്, കിങ് ലോളർ, അതുപോലെ വിൻസ് മക്മാൻ, ഇവരൊക്കെ നല്ലൊരു മൈക്കിൽ നല്ല വർക്കേഴ്സാണ്. അപ്പോൾ ആ ഒരു എനർജി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് എഴുത്ത് പറഞ്ഞാൽ ഞാൻ വായിക്കണത് ഫുള്ളും വേറുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ആ ഒരു റൈം സ്കീമിൽ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാർ പറഞ്ഞുണ്ട് ഇത് റൈം സ്കീം ഇങ്ങനെയാണ്, AB, 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 AA, BB, AB, AB, അങ്ങനെ കുറേ റൈം സ്കീമുകൾ വന്നപ്പോൾ എനിക്കത് ഇഷ്ടമായിരുന്നു. ഈ പോയിട്ട് വായിക്കാൻ വലിയ താല്പര്യമില്ല, എന്നാൽ വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ വായിക്കുന്നത് വേറെ വലുതെങ്കിലും അതിലേക്ക് കൺവേ ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അന്നൊരു എഴുതും. പക്ഷെ ഞാൻ ഈ സ്പോക്കൺ വേർഡ് സംസാരിക്കുന്നത് പോയിട്ട് മാത്രമല്ല, വേറെ ഗദ്യം രീതിയിൽ എഴുതിയതും അതും ചെയ്യും. പിന്നെ കാലക്രമേണയാണ് ഞാനത് പോയിട്ടിയിലേക്ക് ഫുള്ളും കൺവേർട്ടായത്. അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള മെമ്പേഴ്സിനെ ഓർക്കുട്ടിലൂടെയൊക്കെയാണ് കണ്ടുപിടിച്ചതെന്ന്? അതെ, അത് ഞാൻ പറയാം. ഞാൻ ഇതിൻ്റെ ഒപ്പം ഈ സ്പോക്കൺ വേർഡ് സംഭവത്തിൻ്റെ ഒപ്പം ഈ പോസ്റ്റ് ടൈപ്പ് മേക്കിംഗ് ഉണ്ടായിരുന്നല്ലോ, അതെന്താ കാരണം പറഞ്ഞാൽ എനിക്ക് മ്യൂസിക്കിന് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അന്ന്. അന്ന് കൂടുതലും ഇന്നും എനിക്ക് അങ്ങനെ തന്നെയാണ്, മ്യൂസിക്കിന് ഇഷ്ടമുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സിനിമയാണ്. വിഷ്വൽ ആർട്സിനോട് എനിക്ക് എപ്പോഴും താല്പര്യം. അപ്പോൾ സിനിമയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അന്ന് ഇന്ത്യൻ സിനിമകൾ പറയുമ്പോൾ ഞാൻ കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു സിനിമകളോണ്ടിരിക്കുമ്പോൾ അതിലേക്ക് പാട്ട് കയറി വരും. അങ്ങനെ പൊതുവേ പാട്ടിനോട് ഒരു നെഗറ്റീവ് ഇതുണ്ട്, പാട്ട് ശരിയല്ല അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചില ബ്രേക്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വോക്കൽസ് ഇല്ലാത്ത ബ്രേക്ക് പാർട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ മുക്കാലാമുക്കാവലിൽ ആ ഒരു ബ്രേക്ക് പാർട്ടുകളില്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് പാട്ടിലായാലും ശരി. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് ലൂപ്പ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച സംഭവമാണ് ഞാൻ ഈ കത്രിക എടുത്തിട്ട് ഒരു ബ്രേക്ക് തുടങ്ങുന്ന അവിടെയും അവസാനത്തെ അവിടെയും അത് ടേപ്പ് ഹെഡിൽ കറക്റ്റായി വന്ന് നിൽക്കുള്ളൂ. നമ്മളൊരു ഒരു ഭാഗത്ത് വെച്ച് ടേപ്പ് പോസ് ചെയ്ത് പറഞ്ഞാൽ ആ ടേപ്പ് ഹെഡിൻ്റെ അവിടെ ആ കാസിൻ്റെ ടേപ്പ് വന്ന് നിൽക്കുമല്ലോ, അത് നമ്മൾ പേന കൊണ്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് അവസാനിക്കുന്ന ഭാഗത്തും ഒരു പേന കൊണ്ട് മാർക്ക് ചെയ്യും, ഈ രണ്ട് ഭാഗത്തും കത്രി കൊണ്ട് മുറിക്കും. എന്നിട്ട് ഒരു സെല്ലോ ടേപ്പിൻ്റെ ഒരു നാര് ഒരു ചെറിയ ഭാഗം എടുത്ത് രണ്ടും കൂടി ലൂപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കും. ആദ്യകാല ഹിപ്പ് ഹോപ്പ് പ്രൊഡക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് സംഭവം. അത് നമ്മൾ ലൂപ്പ് ചെയ്ത് കറക്റ്റ് കാസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ അത് ഇൻഫിനിറ്റേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. ആ ടേപ്പ് അവസാനിക്കില്ല, അത് ഇൻഫിനിറ്റേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യകാലത്ത് ലൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡബിൾ ഡെക്ക് ടേപ്പ് റെക്കോർഡറുകൾ വന്നു. എനിക്ക് ഒന്നാമത് ഇങ്ങനെ ചെയ്യുമ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത് എനിക്ക് എൻ്റെ കൈ വിറക്കി. അങ്ങനെ വലതും പ്രശ്നം പറ്റി ആ കാസ്റ്റ് കേട് വരുന്നുള്ളതാണ് സംഭവം. പിന്നെ രണ്ടാമത് അന്നെനിക്ക് BPM പാട്ടിൻ്റെ ആ ഒരു ടെമ്പോനെ കുറിച്ച് യാതൊരു ധാരണയല്ല, അന്ന് മ്യൂസിക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ചില ബ്രേക്കുകൾ നല്ല ഫാസ്റ്റുള്ള ബ്രേക്കുകൾ കുറച്ച് ദൂരമേ വരുള്ളൂ, അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് ബാക്കി വരും. അത് ഭയങ്കര ഗ്യാപ്പ് വന്ന് ലൂപ്പായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചത്, ആകെ ടേപ്പ് പോയല്ലോ എന്നുള്ളൊരു സങ്കടം വരും. അന്നൊരു ഇങ്ങനെ ഒരു ബ്രേക്ക് നന്നായി വന്നില്ലെങ്കിൽ
നമ്മുടെ 40 രൂപ പോയി ആ മുറിച്ച ടേപ്പും പോയി അപ്പോ ഈ ഡബിൾ ഡെക്ക് കാസ്റ്റിന്റെ ഇത് വരുമ്പോ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതില് നമ്മളൊരു ബ്രേക്ക് പ്ലേ ചെയ്തിട്ട് ഇതില് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ റെക്കോർഡ് ഇതില് റെക്കോർഡ് ചെയ്ത ഈ ബ്രേക്ക് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഇതൊന്നുകൂടെ റെക്കോർഡ് ചെയ്യും. ഇത് നമ്മള് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ സോഫ്റ്റ്വെയറുകളിൽ നമ്മളൊരു ക്ലിപ്പ് ഇട്ടിട്ട് ഇപ്പുറത്തെ ക്ലിപ്പ് പേസ്റ്റ് ചെയ്തിരുന്നു അതുപോലെയാണ് അന്ന് നമുക്ക് അന്ന് ആ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നില്ലായിരുന്നു. നമ്മൾ തല വെച്ചിട്ട് പോകും, ഇതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ വന്ന് വെച്ച് അങ്ങനെ മൊത്തത്തിലൊരു ഇതം നല്ല ഒരു ബീറ്റ് പോലെ പോകും, ബ്രേക്ക് പോലെ പോകും. അപ്പോൾ അത് നല്ലൊരു ഇതായി തോന്നി. അപ്പോൾ അത് കേൾക്കാൻ രസമുണ്ട്. അതിലേക്കൊരു ഹിപ്പോ ബീറ്റാണോ അതിനെക്കുറിച്ച് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറേ ടേപ്പ്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടേപ്പ് അതൊക്കെയാണ് എൻ്റെ ആദ്യകാലത്തെ മിക്സ് ടേപ്പുകൾ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാൻ ഇങ്ങനത്തെ ഈ പോയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നൊരു സ്പോക്കൺ വേർഡാണ്, ബീറ്റിലായിരിക്കും, പക്ഷേ ആ ഒരു റാപ്പിൻ്റെ ഫ്ലോ ഉണ്ടാവില്ല. ഇംഗ്ലീഷ് തന്നെ, ഇംഗ്ലീഷും മലയാളവും. പക്ഷേ മലയാളം ഞാൻ ചെയ്യില്ല, കാരണം എനിക്ക് ഇംഗ്ലീഷാണ് അന്ന് കൂടുതൽ മലയാളം എഴുതും. പക്ഷേ ഇംഗ്ലീഷിൽ പറഞ്ഞ കാരണം ഞാൻ കേൾക്കുന്നത് ഫുള്ളും ഇംഗ്ലീഷാണ്. അതെ അതെ. അവർ പറഞ്ഞാക്ക ആ ഒരു ഇന്റൻസിറ്റിയോട് ഓ മൈ ഗോഡ് ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു അത് മലയാളത്തിൽ എനിക്ക് വരുമെന്ന് എനിക്ക് അറിയില്ല, ഇപ്പൊ വരെയായിരിക്കും. പക്ഷെ അന്ന് എനിക്കത് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും അല്ലല്ല, അന്ന് ഇന്ന് എന്റെ തീം എങ്ങനെയാണോ അതേ തന്നെ അന്ന് അന്നേ ഉണ്ടത്. അല്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്ന പാലക്കാട് ഡെസ്റ്റോപ്പൊക്കെ ഞാൻ ചെറുപ്പത്തിൽ എന്റെ ഫാന്റസികളാണ്. അന്നത്തെ ഫാന്റസികൾ തന്നെയാണ് അന്ന് എഴുതിയത്, ഇന്ന് എഴുതുന്നത്. അപ്പോ ആ ഒരു രീതിയിലാണ് അങ്ങനെ പോയത്. ആ സമയത്ത് ഞാനിങ്ങനെ ഓരോ ടേപ്പുകൾ ഉണ്ടാക്കി വെക്കും. പിന്നെയാണ് നമ്മുടെ ആ ഒരു 2005 2004 സമയത്തൊക്കെ പിള്ളേർ കമ്പ്യൂട്ടറുകൾ മേടിക്കണം. എന്തിനാ സാറിന് ഗെയിം കളിക്കാൻ? നമുക്കത് കമ്പ്യൂട്ടർ പറഞ്ഞാൽ എന്തിനാണ് ഗെയിം കളിക്കാൻ? അപ്പോൾ നമ്മൾ ദിവസം രാവിലെ കളിയൊക്കെ കഴിഞ്ഞ് ഉച്ച സമയങ്ങളിൽ കൂട്ടുകാരുടെ വീട്ടിൽ പോകും. എന്നിട്ട് ഏതെങ്കിലും ഒരു ഗെയിം, റോഡ് റാഷ് അങ്ങനത്തെ മെയിൻ ഗെയിമുകളൊക്കെയാണല്ലോ നമ്മളിരുന്ന് കളിക്കണം, ചവിട്ടറാനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അങ്ങനെ അന്ന് കൂടുതൽ ഈ മിക്സിഡികൾ കിട്ടും. നമ്മൾ ഒരു ഗെയിം കളിച്ച് മടുത്ത് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഗെയിമിൻ്റെ തിരഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സിഡികൾ കിട്ടും, അതായത് കുറേ സോഫ്റ്റ്വെയർ ഉണ്ടാകും, കുറേ ഗെയിമുകൾ ഉണ്ടാകും. അങ്ങനെ ഒരു സിഡിയിലാണ് എനിക്ക് മറ്റേ ഏതോ ഒരു ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കിട്ടുന്നത്. ഓഡാ സിറ്റി ആണോ കൂളഡ് പ്രോ ആണോ എനിക്കറിയില്ല. ഇത് രണ്ടും ഞാൻ ഇപ്പോഴും ഉപയോഗിക്കേണ്ടതാണ്. കൂളഡ് പ്രോ ആയിരിക്കും, ചിലപ്പോൾ കൂളഡ് പ്രോ ആയിരിക്കും. കാരണം അന്ന് ഞാനിത് ഞങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വിചാരിച്ചത് എന്തോ ഗെയിമാണെന്നാണ്. ഞങ്ങൾ സ്ക്രീനിൽ അത് ഓണാക്കിയിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വരും, സംഭവം ഒന്നും വരുന്നില്ല. അപ്പോൾ പിന്നെയാണ് എന്തോ മനസ്സിലായത് എന്തോ വേറെന്തോ സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഓഡിയോ എന്തോ ഇമ്പോർട്ടിംഗ് ഓപ്ഷൻ എന്നൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളൊരു ഓഡിയോ വലിച്ചിട്ടു. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഏതാ ഗ്രാഫായിട്ട് ശരിക്കും ആ ഒരു ഓഡിയോന്റെ ഗ്രാഫ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ടൈമിലാണ്. അന്ന് വരെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ളൂ. ശരിക്കും വല്ല സ്കൈഫൈ സിനിമകളൊക്കെ ഇങ്ങനെ ഗ്രാഫുകളും മീറ്ററുകളും കടകടാന്നൊക്കെ ആവണം. നമ്മൾ സ്കൈഫായിട്ടുള്ള സംഭവമാണ്, കാരണം നമ്മൾ ഇതൊക്കെ ഒരിക്കലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നമ്മൾ ഓ, ഞാൻ അത് നോക്കി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു, വാ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ അതിൽ കുറേ ഓപ്ഷനുകളൊക്കെ കണ്ടു, കട്ട് എന്നൊക്കെ ഉള്ളത്. ആ കട്ട് എന്നുള്ള ഓപ്ഷനും ഈ എന്താ പറയുക അൺഡു ചെയ്യാനുള്ള ഓപ്ഷനും ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. ഇത് ഇത് മാത്രം എനിക്ക് വേണ്ടു, വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടോ അതെനിക്കിപ്പോൾ ഇപ്പോൾ ആ സമയത്ത് എനിക്കത് ആവശ്യമില്ലായിരുന്നു. കട്ട് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അൺഡു ചെയ്യാൻ പറ്റുമോ, അൺഡുവാണ് ഇമ്പോർട്ടൻ്റ്, അതാണ് ഇമ്പോർട്ടൻ്റ്. എനിക്കത് എനിക്കിതും മതി. പിന്നെ അന്ന് തൊട്ട് ഞാൻ കമ്പ്യൂട്ടറിലാണ്, കമ്പ്യൂട്ടറിലാണ് കൂടുതൽ ഇപ്പോൾ വന്നു. ഞാൻ അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞ് കുറച്ചുകൂടി അഡ്വാൻസ് ഉള്ള മറ്റേ സോണി ആസിഡ് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, അറിയില്ല. സോണി ആസിഡിൽ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇമേജ് തന്നെ എഫ് എൽ ഉപയോഗിക്കാൻ തുടങ്ങി, ക്യൂബേസ് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇപ്പോൾ കൂടുതലും ക്യൂബേസ് എഫ് എൽ അറേഞ്ച് ചെയ്യാൻ കൂടുതലും ഞാൻ എഫ് എൽ ഉപയോഗിക്കുക. കട്ട് ചെയ്യാനൊക്കെ കൂടുതൽ പ്രോ ഓർഡർ. ഇത് ഒരു ആ ഒരു ടൈമിൽ ഇങ്ങനെ ആയിരുന്നു കുറച്ച് നാളല്ലേ, ആ 2007 വരെ ഉണ്ടായിരുന്നു. 2005 വരെയുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഈ ടേപ്പ് വരെ ഒരു 2005 കമ്പ്യൂട്ടർ ഒരു 99 ആ ഒരു എഫർട്ട് തുടങ്ങിയെന്ന് പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. ആ എഫേർട്ട് തുടങ്ങി ക്ലാസ്സിലായിരുന്നു. ഏത് ക്ലാസ്സിലായിരുന്നു അന്ന്? 5-6 6 ആ സമയത്തൊക്കെയാണ് കേരളത്തിലെ ആദ്യത്തെ ഹിപ്പോ പ്രൊഡക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അത് നടന്നു, അതെനിക്കറിയില്ല, അതിപ്പോ ആലോചിച്ചായിരിക്കും. പക്ഷെ അന്ന് ഹിപ്ഹോപ്പിനെ പറ്റി നമുക്ക് ഒരു തേങ്ങ അറിയില്ല. അന്ന് നമുക്കൊരു ബ്രേക്ക് ലൂപ്പ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ നടന്നു. അതിപ്പം അന്ന് ഞാൻ മറ്റേ ഈ ബീറ്റിന്റെ മുകളിൽ കൂടെ ടിവിയിലൊക്കെ എന്തെങ്കിലും ഹിപ്ഹോപ്പ് അങ്ങനത്തെ ചാനലിലൊക്കെ എന്തെങ്കിലും മ്യൂസിക് കാണാൻ അങ്ങനത്തെ വല്ല സംഭവം വന്നുണ്ടോ? അല്ല, എനിക്ക് കേബിൾ ടിവി അങ്ങനെ വന്നിട്ടില്ലാന്ന് തോന്നുന്നു ചാനൽ. എന്റെ വീട്ടിൽ ടിവി ഇല്ല. ആ ഓക്കെ. അപ്പോൾ ഞാൻ ആകെ കേൾക്കുന്നത് കുറെ എന്താ പറയുക ഈ റെസ്ലിംഗ് ഹെവി മെറ്റൽ ടീം. അപ്പൊ എന്റെ വിചാരം എന്താണ്, നമുക്കന്ന് ജോണറുകൾ പറഞ്ഞ സംഭവം ഇല്ല.
നമുക്ക് തമിഴ് പാട്ടുണ്ട്, ഹിന്ദി പാട്ടുണ്ട്, മലയാളം പാട്ടുണ്ട്, വേറൊരു സംഭവമില്ല. അപ്പോൾ ജോണറുകൾ എന്താണെന്ന് വന്ന് നമുക്ക് അറിഞ്ഞത് ഇൻ്റർനെറ്റൊക്കെ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് എൻ്റെ വിചാരം എന്താ പറഞ്ഞാൽ ഈ റാപ്പും മെറ്റലും എല്ലാം ഒന്നാണെന്നാണ്. അത് ശരി, കാരണം നമുക്ക് ജോണറുകളുടെ ഡിഫറൻസ്, ഇംഗ്ലീഷ് പാട്ട് ഏത് കേട്ടാലും റാപ്പും എല്ലാ റാപ്പും എല്ലാ ഇംഗ്ലീഷ് പാട്ടുകളെല്ലാം ഒന്നാണ്. അങ്ങനെ തോന്നാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ സിനിമകൾ കാരണമായിട്ടുണ്ട്, അവൻ്റെ റാപ്പ് മ്യൂസിക് കേട്ടോ അങ്ങനെയാണ് പഴയ പടങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സിനിമകളുടെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഇത് വരും, ബിറ്റ് റാപ്പ് പോർഷൻ ബിറ്റ് വരും. അപ്പം എൻ്റെ വിചാരിച്ചാണ് ഇതൊക്കെ എന്തോ റോക്കോ മെറ്റലോ എന്തൊക്കെയാണെന്നാണ്. പിന്നെ ഇന്റർനെറ്റ് വന്ന് നമുക്ക് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അറിയുന്നത് ഇതൊക്കെ ഓരോ ജോണറുകളുണ്ട്, അതിൻ്റെയൊക്കെ ഭാഗമാണ് അങ്ങനെ കുറേ ഉള്ളത് എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ്, അതൊക്കെ ഇന്റർനെറ്റ് വന്നതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് പറഞ്ഞാൽ, ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ കയറി ഇൻ്റർനെറ്റിൽ ഇങ്ങനെ നമുക്ക് ഓരോ ഇൻഫർമേഷൻ തപ്പുമല്ലോ, ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരാണ്, നമ്മൾ കേട്ട ഒരുപാട് പാട്ടുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചു, ഇതൊക്കെയാണ് ഞാൻ ഇൻ്റർനെറ്റ് അന്ന് യാഹു ആയിരുന്നു കൂടുതൽ വലിയ സെർച്ച് എഞ്ചിൻ, ഗൂഗിളൊന്നും എനിക്ക് അറിയുമല്ലോ. അന്ന് ഞങ്ങൾ കൂടുതൽ അന്ന് യാഹുവിലെ സെർച്ച് ചെയ്യാം. അപ്പോൾ അതിലേക്കായിരുന്നു ഇങ്ങനെ. പിന്നെയാണ് ഞാൻ മൈ സ്പേസിൽ കയറുന്നത്. ഓക്കെ, മൈ സ്പേസിലാണ് ഞാൻ ആദ്യമായിട്ട് കുറച്ചൊരു കമ്മ്യൂണിറ്റി, അതായത് റാപ്പ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടെന്ന് അറിയണത്. അതിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ റാഗഡ് സ്കള്ളിനെ പരിചയപ്പെടുന്നത്, എ ലിസ്റ്റിനെ പരിചയപ്പെടുന്നത്. മൈ സ്പേസിൽ വേറൊരു ഇതുണ്ട് പറഞ്ഞാൽ അതിൽ പാട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, ഓഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഫേസ്ബുക്കിൽ ഓഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്, മൈ സ്പേസിൽ ട്രാക്കുകൾ അപ്ലോഡ് ചെയ്യും. റാഗഡ് സ്കൾ ആരാന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് ചെറിയൊരു സംഭവം. റാഗഡ് സ്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യകാലത്തെ ഒരു റാപ്പറായിരുന്നു, മലയാളിയാണ്, ഒരു സൗണ്ട് എഞ്ചിനീയറാണ്. മൂപ്പര് സൗണ്ട് എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ മൂപ്പര് ട്രാക്കുകൾ വേറുള്ള ആൾക്കാരെ കാരണം കുറച്ചുകൂടി നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് ആ സമയത്ത്. ആ സമയത്ത് തന്നെ അപ്പോൾ മൂപ്പര് കൂടുതൽ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് ടൈപ്പ് റാപ്പാണ് ചെയ്യുക. അപ്പോൾ മൂപ്പര് 2005 മൂപ്പര് മരിച്ചു. മൂപ്പര് നല്ല കമ്പനിയായിരുന്നു നമ്മുടെ, നിങ്ങളുടെ ഒപ്പം തന്നെ ഒരു പയനിയർ സീനിൽ പറയാവുന്ന ഒരാളാണ്. ഓഫ് കോഴ്സ് നമ്മുടെ വ്യൂവേഴ്സ് അറിയേണ്ട ഒരു കാര്യം, റാഗഡ് സ്കൾ ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ഭയങ്കര ഒരു ഓജിയാണ്. അപ്പോൾ റാഗഡ് സ്കള് അന്നോട്ട് നമ്മൾ നല്ല സുഹൃത്തായിരുന്നു. മലയാളം വരെയും മൂപ്പര് നല്ല കമ്പനിയായിരുന്നു. ഞാനും മൂപ്പരും നമ്മൾ എപ്പോഴും വാഗ്വാദം ഉണ്ടാവാറുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ മൂപ്പരുടെ സൗണ്ട് ഭയങ്കര ക്ലീനാണ്, എൻ്റെ സൗണ്ട് ഭയങ്കര ഡേർട്ടിയാണ്. എനിക്ക് അങ്ങനത്തെ സൗണ്ട് ഇഷ്ടം. അപ്പം ഞാൻ പറയും ഹിപ്പ് ഹോപ്പിൻ്റെ സൗണ്ട് എങ്ങനെയാണ്, പക്ഷേ ഡേർട്ടി ഇങ്ങനത്തെ സൗണ്ട് എങ്ങനെയാണ്. ഫുള്ളി ഇംഗ്ലീഷിലാണോ റാപ്പ് ചെയ്തിരുന്നത്? മൂപ്പർ ഇംഗ്ലീഷിലാണ്. അപ്പോൾ മൂപ്പര് പറയും അങ്ങനെയൊന്നല്ല, കുറച്ച് നല്ല സൗണ്ട് ക്വാളിറ്റി വേണം, നല്ല ആൾക്കാർക്ക് കേൾക്കുന്നത് മൂപ്പർ പറയും. അപ്പോൾ ഞാൻ പറയും അയ്യേ ഇത് ഹിപ്പ് ഹോപ്പിൻ്റെ സോൾ എങ്ങനെയാണ്, കുറച്ച് റഗ്ഡായിട്ടുള്ള സൗണ്ടൊക്കെയാണ് വേണ്ടത്, നിങ്ങൾ ഒരു ഹാർഡ് കോർ പങ്ക് ലെവലിലൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പറയുമ്പോൾ അങ്ങനെയല്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ എപ്പോഴും വാഗതായിരുന്നു. ഒരു പിന്നെ അതല്ല, മൈ സ്പേസിന്റെ ഇറ വിട്ട് ഓർക്കുട്ടിലേക്ക് വന്നു. ശരി, ഓർക്കുട്ടിലാണ് കുറച്ചുകൂടി വൈഡർ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത്, അതിലാണ് മെയിൻ ക്രൂകളിലൊക്കെ പരിചയപ്പെടുന്നത്. അന്ന് റാപ്പ് ഷെൽട്ടർ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഇൻസിഗ്നിയ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇതിൽ രണ്ടിലാണ് ഞാൻ കൂടുതൽ ആൾക്കാരനെ പരിചയപ്പെടുന്നത്. ചെന്നൈയിൽ മച്ചാൻസ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് ചെന്നൈയിലല്ല, ബാംഗ്ലൂരും ചെന്നൈ ആയിട്ട് മൈസൂർ ആയിരിക്കും മച്ചാൻസ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട്. അത് ബിഗ്നിക്ക്, സ്മോക്കി, പ്രഥവി, പ്രഥവി ഇവരാണ് അവരുടെ ആൾക്കാർ. അപ്പോൾ ഇവരെല്ലാവരും പിന്നെ മുംബൈയിലാണെങ്കിൽ മുംബൈ ഫൈനസ്റ്റ് നമ്മളെ ഡിവൈൻ എയ്സ് ഇവരുടെയൊക്കെ, പിന്നെ ബാംഗ്ലൂർ ഇവരാണെങ്കിൽ മച്ചാൻസ് ആറ്റിറ്റ്യൂഡ് അവർ, പിന്നെ കോയമ്പത്തൂർ തമിഴ്നാട് മറ്റേ വാട്ടർ ബോട്ടിൽസ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. മുംബൈ ഫൈനസ്റ്റ് അന്നേ ഉണ്ടല്ലേ, ആ മുംബൈ സയൻസ്റ്റ് തുടക്കം തൊട്ടുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽസ് തമിഴ്നാട് പറഞ്ഞത് ശ്രിക്ക്, മേസ്വാമി, ആദി ആദ്യമാണ്. പിന്നെ ഹിപ്പ് ഹോപ്പ് തമിഴ് തുടങ്ങിയിട്ട് ആദ്യമായിരുന്നു, ഹിപ്പ് ഹോപ്പ് തമിഴ് ആദ്യമാണ്. അപ്പോൾ പിന്നെ കൊൽക്കത്തയാണെങ്കിൽ എ ലിസ്റ്റ് ഉണ്ട്, എ ലിസ്റ്റ്, പിന്നെ അവിടെ ഹാർട്ട് നോക്ക് ഉണ്ട്, അങ്ങനത്തെ ടീമുകളുണ്ട്. പിന്നെ ഡൽഹി നോക്കുകയാണെങ്കിൽ ഡൽഹി സുൽത്തനായിട്ട് SBI, അങ്ങനെ കുറേ ക്രൂ ഉണ്ട്. ഈ സെസ്സിനെ പോലത്തെ പ്രൊഡ്യൂസേഴ്സൊക്കെ അന്നുണ്ടോ? അല്ല, സെസ്സൊക്കെ 2011 ആ സമയത്തൊക്കെയാണ് വരുന്നത്. പിന്നെ മുംബൈയിൽ നോക്കുകയാണെങ്കിൽ തന്നെ മുംബൈ ഫൈനസ്റ്റ്, ഡിവൈൻ, പിന്നെ മങ്കി റൈംസ്, ഡെവിൾ, ആൺകോർ, പിന്നെ പോയറ്റിക് ജസ്റ്റിസ്, പോയറ്റിക്, ഇവരൊക്കെയാണ് അന്നത്തെ മെയിൻ ഉണ്ടായിരുന്നത്. എല്ലാവരും അന്ന് ബാറ്റിൽ മോഡായിരുന്നു. ഇതെല്ലാം 2007 ആണോ ഈ പറഞ്ഞത്? അല്ല, 2007-08 ആ ഒരു സമയത്തെ ഇറയാണ് ഈ ബാറ്റിൽ റാപ്പിംഗ്. അതായിരുന്നു അവിടെ അന്ന് മെയിൻ പരിപാടി, ബാറ്റിൽ റാപ്പിംഗ്, പിന്നെ ഡിസ്ട്രാക്കുകൾ ബാറ്റിൽ റാപ്പിംഗ്, പിന്നെ ഓഡിയോ നമ്മൾ വേറെ എന്തിനും പറ്റി ഉണ്ടാക്കി നമ്മൾ ഷെയർ ചെയ്യും, എന്തൊക്കെയാണ് അടിപൊളിയാണോ എന്തൊക്കെയാണ്, പിന്നെ കൊളാബൊക്കെ ചെയ്യും. ഈ ചാറ്റ് ചെയ്തിട്ട് റൈംസ് അങ്ങോട്ട് ഇടുന്ന പരിപാടി ഉണ്ടായിരുന്നു. ടെക്സ്റ്റ് ബാറ്റിൽ ഉണ്ടായിരുന്നു, ടെക്സ്റ്റ് ബാറ്റിൽ ഉണ്ടായിരുന്നു, ടെക്സ്റ്റ് ബാറ്റിൽ ഉണ്ടായിരുന്നു, ഓഡിയോ ബാറ്റിൽ ഉണ്ടായിരുന്നു. രണ്ടും സെപ്പറേറ്റ് കാറ്റഗറിയായിരുന്നു. അപ്പോൾ രണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് പറ്റില്ല. കാരണം ഞാൻ എനിക്ക് ബാറ്റിൽ അധികം
ബാറ്റിലിനോട് എന്തോ എനിക്ക് ഞാൻ ഇന്നും ഒരു ബാറ്റിലെ ഫാനാണ്, എന്നാലും ഞാൻ ബാറ്റിൽ കയറി ഇടപെടുന്ന ഒരു അത്രയ്ക്ക് സീൻ ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഞാൻ ഒരാളെ ഡിസ് ചെയ്ത് പറഞ്ഞു എനിക്ക് അതിന് രാത്രി ഉറക്കമില്ല, എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നും, അയ്യോ ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നു. പേഴ്സണൽ അറ്റാക്കിനോട് നമുക്ക് ഒരു കനേഡിയൻ സംഭവങ്ങളാണ്. അപ്പോൾ വയലൻസ് ഒക്കെ ലിറിക്സിനകത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഹാരിസിനെ പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ കേരളത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ റാഗഡ്സ് കള്ള് ഉണ്ടാവും, ഹാരിസ് ഉണ്ടാവും, പിന്നെ തിരുവനന്തപുരത്ത് വർഷം വന്നിട്ട് ഉണ്ടാവും. അപ്പോൾ വർഷം ഹാരിസ് ആയിരുന്നു ആദ്യം ഇവർ കമ്പനി ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പരിചയപ്പെടുന്നത്. പിന്നെ ഞാൻ ഹാരിസുമായിട്ട് കുറച്ച് ഞങ്ങൾ അട്രാക്ട് ചെയ്തപ്പോൾ അവൻ നമ്മുടെ ഒരു ടേസ്റ്റ് ഉള്ളതാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി, സ്വീറ്റ് എക്കണോമിക്സ് അങ്ങനെയാണ് തുടങ്ങി. അതേ സമയത്ത് ഹാരിസ് എന്നോട് പറഞ്ഞിട്ടാ എൻ്റെ ഒരു ജൂനിയർ ഉണ്ട്, അവനും നമ്മളെപ്പറ്റി ഭയങ്കര റാപ്പിയാണ്, അതൊരു ഭയങ്കര അസുരൻ. സംഭവം അസുരൻ എങ്ങനെ പരിചയപ്പെടുന്ന പറഞ്ഞാൽ ഹാരിസ് അസുരൻ്റെ സീനിയർ ആയിരുന്നു. അസുരൻ ഒരു ദിവസം ഇങ്ങനെ വരുമ്പോൾ ഹാരിസ് അസുരനെ പിടിച്ച് റാ ചെയ്തു, എടാ പാട്ട് പാടണ്ട പറഞ്ഞു. അപ്പം അസുരൻ എന്തോ റാ പഠിച്ചെടുത്തിട്ട് കൂടെ കുടിക്കാം വാ, നീ വാ വാ ശ്രുതി വെറുതെ അവരെ കൂട്ടിക്കൊണ്ടുപോയി. അതാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇവര് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടപ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞ ആൾ ഇപ്പം ചെയ്യുന്നുണ്ടോ? വർഷം ഇപ്പം ചെയ്യുന്നില്ല, വർഷം എന്തോ വർക്കായിട്ട് ആ രീതിയിൽ പോയി. അപ്പോൾ അങ്ങനെയാണ് ഹാരിസിനെ പരിചയപ്പെട്ട് ഞങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് എക്കണോമിക്സ് 2008-2009 നമ്മളിങ്ങനെ തുടങ്ങുന്നത്. അതെ. പിന്നെ ബാക്കിയുള്ള മെമ്പേഴ്സ് ഇപ്പോൾ അസുറിൻ്റെ ഹാരിസിൻ്റെ കാര്യം പറഞ്ഞു, ഗ്രൈമും പിന്നെ ബാക്കി ഗ്രൈമിൻ്റെ കാര്യം ഞാൻ പറയാം. ഗ്രൈമിനും എനിക്കും ഒരുപാട് എന്താ പറയുക മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്. സംഭവം ഭയങ്കര അടിപൊളിയായൊരു സംഭവം. ഞാൻ പ്ലസ് ടു പരീക്ഷയോ എന്താ കഴിഞ്ഞ് വന്ന് ഗ്രൗണ്ടിൽ വന്നിരിക്കുമ്പോൾ, നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ വന്നിരിക്കുമ്പോൾ ഒരു പയ്യനിരിക്കും, നമ്മുടെ ദൂരെ അവനെ കണ്ടിട്ടില്ല, അവൻ പുതിയ അവിടെ പുതിയ പയ്യനാണ്. അപ്പം ഞാൻ അവനെ കണ്ട് പരിചയപ്പെട്ടു, അവൻ്റെ പേര് വരുൺ എന്നാണ്. പിന്നെ ഞങ്ങൾ കമ്പനി അവൻ കുറച്ച് ഭയങ്കര ഒബ്സ്ക്യൂർ ആയിട്ടുള്ള സിനിമകളൊക്കെ കാണുന്ന ആളാണ്, കുറേ റെയറായിട്ടുള്ള പടങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കമ്പനി. അപ്പം ഞങ്ങളിങ്ങനെ കമ്പനി ആയപ്പോൾ അവൻ എനിക്ക് വേറെ തന്നെ പരിചയപ്പെടുത്തുന്നു, സിബി പറഞ്ഞിട്ട്. സിബി എനിക്ക് മനു പറഞ്ഞിട്ട് തന്നെ പരിചയപ്പെടുത്തും. മനു എനിക്ക് സ്നേഹ പറഞ്ഞ ഒരുത്തി പരിചയപ്പെടുത്തുന്നു. സ്നേഹി ഞാൻ ഭയങ്കര പോയിട്രി ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്രി ഷെയർ ചെയ്യും. ഞാൻ എഴുതുന്ന പോയിട്രിയുടെ കണ്ടിന്യൂഷൻ അവൾ എഴുതും, അവൾ എഴുതുന്നതിൻ്റെ റിപ്ലൈ ഞാൻ കൊടുക്കും ഇങ്ങനെ. അപ്പോൾ ഇവളെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എടാ നമ്മുടെ പ്രാന്തമുള്ള വേറെ തന്നെ പറഞ്ഞു, അതാണ് ഗ്രൈ അഭിമന്യു. അങ്ങനെയാണ് ഞാൻ അഭിമന്യുവിനെ പരിചയപ്പെടുന്നത്. അഭിമന്യുവിനെ പരിചയപ്പെട്ടപ്പോഴാണ് അറിയണ എൻ്റെ ഒരുപാട് കോളേജ് സുഹൃത്ത്, എൻ്റെ ഒരു കോളേജ് സുഹൃത്തിൻ്റെ വേറെ മ്യൂച്വൽ ഫണ്ടുണ്ടാവും, ഞങ്ങൾക്ക് ഒരുപാട് ലിങ്ക് ഉണ്ട്. അങ്ങനെ അഭിമന്യുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് കണക്ട് ആയി, കാരണം ഞങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഭയങ്കര അതായത് ഓഫ് ദ എന്താ പറയുക ഒബ്സ്ക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് വേറെ ആരും പറയാത്ത കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ അന്നത്തെ ഹിപ്പ് ഹോപ്പ് പറഞ്ഞ് നോക്കുമ്പോൾ ഏത് ഇന്ത്യയിലെ ഏത് ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും അവരൊന്നും അല്ലെങ്കിൽ ഡിസ് ചെയ്യും, അല്ലെങ്കിൽ സ്വയം പ്രവർത്തി ബ്രാഗഡ് ഷോ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനത്തെ മെയിൻ പഞ്ച് ലൈൻ റാപ്പ് പഞ്ച് ലൈൻ ഒരു പഞ്ച് ലൈൻ ടൈപ്പ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്നും അത്രയ്ക്ക് എനിക്ക് അത്രയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് തോന്നിയില്ല. പക്ഷേ ഞാനും ഗ്രൈമും കൂടുതൽ എഴുതുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്, ഭൂമിൻ്റെ താഴെ നടക്കണ എന്തിനെ പറ്റി എഴുതും, പക്ഷെ നമ്മുടെ ഒരു രീതിയിൽ. അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് കണക്ട് ആവുന്നത്. ഓക്കെ. അങ്ങനെ ഗ്രൈമിൻ്റെ അങ്ങനെ ഗ്രൈമും ഞാനും അംജദും ഹാരിസും കൂടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഞങ്ങൾ ദിവസവും. പിന്നെ റുദിൻ തേജൊക്കെ റുദിനൊക്കെ അംജദിൻ്റെ ഒപ്പം പഠിച്ച ആളാണ്. റുദിനും സായിയും ഒക്കെ അംജദിൻ്റെ ഒപ്പം പഠിച്ചവരാണ്. അങ്ങനെയാണ് ഇവർ ഇങ്ങനെ തുടങ്ങുന്നത്. സായിയാണ്? അപ്പോൾ ആദ്യത്തെ വീഡിയോസ് എല്ലാം സായിയാണോ ചെയ്തത്? ഇന്നത്തെ ഇന്ന് വരെയുള്ള സായി മിക്കതും സായിയാണ്. സോ ബേസിക്കലി ഹീസ് ലൈക്ക് എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ഒരു മെമ്പറാണ് സായി വരുന്നത്. മ്യൂസിക്കലെ മെമ്പർ അല്ലാണ്ട് ഒരു വിഷ്വൽ മെമ്പർ എന്നുള്ള രീതിയിലാണ്. ഞാൻ ആ സമയത്ത് 2008 സമയത്തൊക്കെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ വാളയാറ് ബാധപ്പെട്ടുള്ളതാണ് വർക്ക് ചെയ്തത്. അപ്പോൾ രാത്രിയൊക്കെ അവിടെ ആയിരിക്കും ജോലി. രാവിലെ ഞാൻ പോളിടെക്നിക്കിൽ പോകും, രാവിലെ കോളേജിലും പോവും, രാത്രി വർക്കിനും പോവും. പിന്നെ ആകെ ബാക്കിയുള്ള സമയം പറഞ്ഞാൽ ഒരു സൺഡേയാണ്, അന്ന് ഞാൻ നേരെ ഹാരിസിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ എല്ലാവരും അവിടെ വരും, ഞങ്ങൾ ഹാരിസിൻ്റെ ബെഡ്റൂമിലിരുന്ന് ഓരോ മിക്സ് ടേപ്പുകൾ ഉണ്ടാക്കാം. അന്നത്തെ ട്രാക്കുകൾ പറഞ്ഞത് തന്നെ എൻ്റെ ബീറ്റ് ഉണ്ടാവും, ഒരു ബൂംബാ ബീറ്റ് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു സാമ്പിൾ ചെയ്ത ബീറ്റുകൾ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഒരു ഹുക്കും ഇല്ല, ഒരു 34 ബാർ. ഇപ്പോൾ ഒരു 34 ബാർ, ഞാനൊരു 34 ബൂംബാപ്പിൻ്റെ മുകളിൽ വെറുതെ റാപ്പ് ചെയ്തുണ്ടെങ്കിൽ വെറുതെ റാപ്പ് ചെയ്തു പ്യുവർ ഹിപ്പ് ഹോപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ റാപ്പ് ചെയ്തു. ഹുക്കൊന്നുമില്ല അങ്ങനെ അങ്ങനെ കുറേ മിക്സ് ടേപ്പുകൾ ഇങ്ങനെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്കാണ് ഇവൻ റപ്പൻ തട്ടുറത്ത് ചെയ്യുന്നത്. റപ്പൻ തട്ടുറത്തിലാണ് ആദ്യമായിട്ട് ഒരു പ്രോപ്പർ മലയാളം വേഴ്സ് വരുന്നത്. ഓക്കെ. അതുവരെ നമ്മൾ ഇങ്ങനെ യോഗി ബീനെയൊക്കെ കാണുമ്പോൾ 2006 വല്ലവൻ ഇറങ്ങി,
അതിൽ മഴ തരുന്നത് എന്നുള്ള ട്രാക്ക്, ഓ എൻ്റെ ജീവിതത്തിൽ ഞാൻ, ഓ മറ്റേ നക്ഷത്ര നക്ഷത്ര എൻ്റെ മോനെ, ഞാൻ ഒരു ഞാൻ ആദ്യം അത് കേൾക്കുമ്പോൾ ഓ ഇത് തമിഴാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്തം വിടും. ഓ തമിഴിലൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അന്തം വിടും. അപ്പോൾ ഞാനും ഹാരിസും ഇങ്ങനെ ആലോചിക്കും, എടാ നമുക്കിതുപോലെ മലയാളത്തിൽ ചെയ്യണ്ട, തമിഴ് അടിപൊളി ലാംഗ്വേജാണ്, അവർക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്, എന്നാലും നമുക്ക് മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. അന്ന് കാലത്ത് മലയാളം റാപ്പ് എന്ന് പറയാൻ ഒന്നുമില്ല, അന്നുണ്ടായിരുന്നത് പാരഡിയാണ്. അതെ അതെ, കോമഡി ആയിരുന്നു. നീല പാക്കറ്റ് മലയാളം റാപ്പ് എന്നുള്ള കൺസെപ്റ്റ് നീ കൊണ്ടുവന്ന് വെച്ചാൽ അത് കോമഡി എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് അതല്ല, കുറച്ചുകൂടി നമുക്ക് ഇങ്ങനത്തെ കുറച്ച് റൈം സ്കീമൊക്കെ ഉള്ള കുറച്ച് കൺസെപ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു റാപ്പ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ടെൻഷൻ ആദ്യം ഉണ്ടായതല്ലേ, നമ്മൾ ചെയ്യുമ്പോൾ ഫണ്ണി ആയിട്ട് തോന്നുമോ ഇല്ലയോ എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ പേടി. നമ്മളിപ്പോ ചെയ്തിട്ട് അത് കോമഡി ആവരുത്, അപ്പൊ ആ പേടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ രണ്ടുപേരും ഓരോ ട്രയൽ തുടങ്ങും, എടാ നീ ഒരു വേഴ്സ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഇത് ഭയങ്കര കാവ്യാത്മകമാണ്, നല്ല കുമാരനാശനായി കഴിക്കുന്ന പോലെ ഭയങ്കര ലിറ്റററി സംഭവം, അല്ലെങ്കിൽ ഇത് ഒരുപാട് സ്ട്രീറ്റ് ആയിട്ട് ഭയങ്കര പാരഡി പോലെ തോന്നി. ഇതിന് നടുക്കിലൊരു വരയുണ്ടല്ലോ, ഒരു നൂൽപ്പാലം, ആ ഒരു ബാലൻസ് കിട്ടാനാണ് കുറെ കഷ്ടപ്പെട്ടത്. ഓ അങ്ങനെ ഹാരിസ് അതിലൊരു വിജയിച്ചു എന്ന് തന്നെ, ആദ്യം വിജയിച്ചു എന്ന് തന്നെ പറയാം. ഞാനും എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത്രയ്ക്ക് ആ ഒരു ഒന്നുമില്ലെങ്കിൽ ഈ സൈഡിലേക്ക് പോകും അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് വരും, പക്ഷെ ഹാരിസ് കറക്റ്റ് ആ ഒരു ബാലൻസിൽ കണ്ടെത്തി. മറ്റേ ഒരു റപ്പനെട്ടുള്ള രക്തക്കറ പുരണ്ട മണ്ണിനാടി അത് കറക്റ്റായിരുന്നു, എന്ന് വെച്ചാൽ ഒരുപാട് ലിറ്ററി അല്ല, അത് ഭയങ്കര റിലേറ്റബിളിറ്റിയുള്ള ഒരു ഫാക്ടറുമാണ്. അപ്പോൾ അത് കറക്റ്റായിരുന്നു, അത് നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അതുവരെയുള്ള ഫ്ലോ പറഞ്ഞാൽ സ്പോക്കൺ വേർഡ് ഫ്ലോ ആയിരുന്നു. എന്താ കാരണം പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടാണ് ബീറ്റിൻ്റെ മുകളിൽ കൂടെ റാപ്പ് ചെയ്യുക, മനസ്സിലായി. അപ്പോൾ ഞാൻ എന്താ, അപ്പോൾ ഞാൻ അങ്ങനെ ഹാരിസിൻ്റെ റാപ്പ് കേൾക്കും, എടാ എന്താ നിൻ്റെ റാപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ റാപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്, നല്ല വ്യത്യാസമുണ്ടല്ലോ, എന്താ സംഭവം പറയുമ്പോൾ, എടാ അപ്പം പറഞ്ഞു, എടാ നീ ഇത് എഴുതിയിട്ട് ബീറ്റിൻ്റെ മുകളിൽ റാപ്പ് ഉണ്ടല്ലോ, ഞാനൊക്കെ ബീറ്റ് കേട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് എഴുതുക പറഞ്ഞു. അപ്പോൾ ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ ബീറ്റിൻ്റെ മുകളിൽ എഴുതുമ്പോൾ കറക്റ്റ് ആ ഒരു ബൗൺസും പ്രതമൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ഞാൻ അങ്ങനെ ഫ്രീ ബീറ്റ് എടുത്തിട്ട് എഴുതും, എൻ്റെ ബീറ്റ് ആണ് 100 കണക്കിന് കിടക്കണ്ട. അപ്പോൾ പിന്നെ ഞാൻ വേറെ, അപ്പം ഞാൻ എൻ്റെ ബീറ്റിൽ തന്നെ എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു എൻ്റെ ആദ്യത്തെ 10 കൊല്ലം സ്പോക്കൺ വേർഡ് രീതിയിലും, പിന്നെ അന്നോട്ട് ഇന്ന് വരെ കുറച്ച് റാപ്പ് ഫ്ലോ ആ ഒരു ഗ്രിറ്റുള്ള ഈ ലിറിക്സിന്റെ ഒരു ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിന്റെ കാര്യം പറയാനല്ല, നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി വേണം ലിറിക്സ്, നമ്മൾ മറ്റേ പാട്ട് പോലെ പറ്റില്ല. ഇല്ലേ, നമ്മൾ ഇങ്ങനെ ചില 3-4 പേജ് ഒക്കെ എഴുതേണ്ടി വരും നമ്മളിങ്ങനെ. അതപ്പോ അതിന്റെ ഒരു ഞാൻ പറയാം, അന്ന് നമുക്ക് എത്രയും കൂടുതൽ നമുക്ക് തലയുള്ള എല്ലാം കൊട്ടണം, നമ്മുടെ തലയിലെ എല്ലാം എന്തെങ്കിലും വീഴ്ത്തണം എന്ന് പറഞ്ഞ് നമ്മൾ ഇഷ്ടം പോലെ എഴുതും. പിന്നെ നമ്മൾ കുറച്ചുകൂടി പക്വതയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു എത്ര വലിയ കൺസെപ്റ്റ് ആണെങ്കിലും നമ്മൾ ചുരുങ്ങിയ വരൽ കാച്ചിക്കുറുക്കി എഴുതുക എന്നൊക്കെ പറയും. അങ്ങനെ നമുക്ക് കറക്റ്റ് ഒരു 8 ബാറെങ്കിൽ 8 ബാർ മതി എന്നുള്ള രീതിയിലൊക്കെ എത്തും. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക്. ഓക്കെ, അപ്പോൾ ആദ്യമൊക്കെ വീഡിയോസൊക്കെ എടുത്തപ്പോൾ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട്സ് ഒക്കെ എങ്ങനെ പെട്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് ആലോചിച്ച് അങ്ങനെ ചെയ്യുന്നത്? ആ നമുക്ക് ആ ഒരു നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് റസ്റ്റിൻ ബിസ് പറഞ്ഞ സോങ്ങിനാണ്. ആ അപ്പോൾ അന്നൊരു ഡിജിറ്റൽ ക്യാമറയിലും ഉണ്ട്, ആ സായിക്ക് അന്നൊരു വിഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ മ്യൂസിക് വീഡിയോസൊക്കെ ചെയ്യണം എന്നുള്ള വിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പെട്ടെന്ന് അതൊക്കെ ചെയ്തു. മ്യൂസിക് വീഡിയോസൊക്കെ ഭയങ്കര എളുപ്പം നടന്നു, കാരണം സായി ഒരു വലിയ ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ഫാനാണ്, അവന് നമ്മളെപ്പോൾ തന്നെ കുറച്ച് ഈസ്റ്റ് കോസ്റ്റ് അനുഭാവിയാണ്, അപ്പോൾ അവന് ഈ ഒരു ബൂം ബാപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു സെൻസിൽ അവന് ആ ഒരു അവൻ ആ ഒരു ബീറ്റിൽ കട്ട് ചെയ്യാനുള്ളൊരു സെൻസ് ഉണ്ട്, അവൻ കറക്റ്റ് ഒരു ഹൈ ഹാറ്റ്സ് വന്ന അതിൻ്റെ വെലോസിറ്റിക്ക് അനുസരിച്ച് അവൻ സ്വിങ്ങും ഒരു സ്നെയറിൻ്റെ ആ ഒരു കട്ടും അത് എല്ലാം ആ ഒരു റിതമിക് കട്ടിങ്ങാണ്, അപ്പോൾ ആ ഒരു ഫ്ലോ വരും ആ ഒരു അതിൻ്റെ ഒരു ഇതങ്ങനെയായിരുന്നു. പിന്നെ ചോദിക്കാണല്ലോ ഈ സംഭവം, ഇതിന്റെ സ്ട്രിറ്റ് എക്കണോമിക്സിന്റെ പേര് എങ്ങനെയാണ് ആദ്യം കിട്ടുക, പിന്നെ അതിന്റെ ഫിലോസഫി, അതായത് ഈ ചത്ത കാക്ക കാക്ക എന്നുള്ള സംഭവം, അത് സ്ട്രിറ്റ് എക്കണോമിക്സ് എന്നുള്ള പേര് എനിക്ക് എങ്ങനെ വന്ന് കൃത്യ ഓർമ്മയില്ല. പക്ഷേ എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അനുഷ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ നെയ്ബറിലുള്ളൊരു ചേച്ചിയാണ്. ആ ചേച്ചി എനിക്ക് ചേച്ചി നന്നായി വായിക്കും, അപ്പം ഞാൻ എപ്പോഴും ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കും. അപ്പോൾ ചേച്ചിക്ക് ചേച്ചിയുടെ നല്ല വൊക്കാബുലറി ആയിരുന്നു, അപ്പോൾ ചേച്ചിയുടെ വൊക്കാബുലറി എന്നാണ് ഞാൻ കൂടുതൽ ഇംഗ്ലീഷ് വാക്ക്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ചുകൂടി കംഫർട്ടബിളല്ല ആ ചേച്ചിയുടെ ഒപ്പം ആയിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ചേച്ചി ഏതൊരു സന്ദർഭത്തിൽ സ്ട്രീറ്റ് സ്മാർട്ട് എന്നുള്ളൊരു വാക്കും കണ്ട് ഉപയോഗിച്ച്, അപ്പോൾ ആ ഒരു വാക്കിന്ന് പിടിച്ചു കയറി ഞാൻ സ്ട്രീറ്റ് അക്കാഡമിക്സ് കടന്നു. ഞാനത് എന്ത് വാക്ക് കിട്ടിയാലും ഞാൻ അതിലൊരു ചിത്രമൊക്കെ വരച്ച് ലോഗോ ഉണ്ടാക്കുന്ന പരിപാടി അന്നോട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തോ വരച്ചപ്പോഴാണ്, എന്തോ ഒരു കോളേജ് ബുക്കിൻ്റെ അടിയിൽ എന്തോ വരച്ചപ്പോഴാണ് കോളേജിൻ്റെ ലോഗോയിൽ എന്തോ അക്കാഡമിക് എന്നുള്ളൊരു വാക്കുണ്ടായിരുന്നു, അങ്ങനെ സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്തോ അങ്ങനെ എന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് കൃത്യ ഓർമ്മയില്ല. പക്ഷേ ഇപ്പോഴുള്ള ഓർമ്മ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, വളരെ ആകസ്മികമായി സംഭവിച്ചൊരു സംഭവമാണ്. ഇനി കാക്ക ചത്ത കാക്ക ഡെഡ് ക്രോ അതും വളരെ ഈ ഒരു പ്രോഗ്രഷനിൽ ഒന്നാണ്. നമ്മൾ ഞാൻ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ജാം ചെയ്യുമ്പോൾ
ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ എടാ നമുക്ക് ചത്ത നമ്മുടെ ആദ്യത്തെ ആൽബത്തിൽ പേര് ചത്ത കാക്ക എന്നുള്ളത് നമ്മൾ ആ കാക്കകളുടെ ഒരു ഗോതിക് ഫീൽ നമ്മുടെ നമ്മൾ നമ്മൾ നമ്മുടെ സ്ട്രീറ്റിൽ എപ്പോഴും കാക്കളുണ്ടാവും ഗോതിക് ഫീൽ മറ്റേ ഇല്ല ക്രോ സിനിമയെന്ന് മറ്റേ ഇൻഫ്ലുവൻസ് ആ എനിക്ക് ക്രോ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ബ്രാൻഡലിയുടെ ക്രോ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് അതുപോലെ തന്നെ ആ ക്രോന്ന് ഇൻസ്പയർഡ് ആണ് WCW സ്റ്റിങ് ആ സ്റ്റിങ് സ്റ്റിങ് ക്രോന്റെ ക്യാരക്ടർ ഇൻസ്പയർഡ് ആണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ജോക്കറും ജോക്കറും അപ്പോൾ ഈ ക്രോ ഇവർ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് അത് അതൊരു ഫാക്ടറാണ് പക്ഷെ ക്രോവിനോടുള്ള സ്നേഹം എനിക്ക് പണ്ടുതൊട്ടേ ഉണ്ട് എനിക്ക് അമ്മളെ ഓരോ കഥ പറഞ്ഞു വരുമ്പോൾ അവർ എല്ലാം ക്രോ ഒരു ഭാഗമായിരിക്കും നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുന്ന കഥകളിലൊക്കെ ഒരു ക്രോ ഒരു ഭാഗമായിരിക്കും ക്രോവിനോട് എനിക്ക് എന്തോ ഒരു അമ്മയുടെ അച്ഛൻ അന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഞാൻ അങ്ങനെ കേൾക്കണമെന്നറിയും അമ്മ എപ്പോഴും പറയും ഒരു കാല ഒരു കാക്ക എന്ന് പറഞ്ഞത് അത് അത് മുത്തച്ഛനാണെന്നൊക്കെ പറയും ആ ഒരു നമ്മുടെ വിശ്വാസങ്ങളിൽ അങ്ങനെ വിശ്വാസങ്ങളിൽ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ കാക്കകളോട് എനിക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അതിനാണ് കാക്ക എന്നുള്ളൊരു വരുന്നത് പിന്നെ കാക്ക എപ്പോഴും നമ്മുടെ സൊസൈറ്റിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് എപ്പോഴും എല്ലാവിടെയും ഉണ്ട് ഒമ്നിപ്രസൻ്റ് ആണ് അങ്ങനൊരു ഇത് വെച്ച് ഒരിക്കലും നമ്മൾ തീരുമാനിച്ച് കാക്ക നമ്മുടെ ക്യാരക്ടറാണെന്നുള്ളത് അത് നമ്മുടെ ഭാഗമായി പിന്നെ നമ്മൾ കാക്കകളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് നമ്മളെ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ ഏതെങ്കിലും സ്ഥലത്ത് ഒരു കാക്കേനെ കണ്ട് പറഞ്ഞാൽ ആ ഉടനെ അതിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് മെസ്സേജ് സ്റ്റേറ്റ് കണ്ട മെസ്സേജ് അയക്കുക ആ വാ മെസ്സേജ് അങ്ങനൊരു കാക്കകളുമായിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര കണക്ഷൻ വന്നത് അങ്ങനെയാണ് മാർക്കറ്റിംഗ് ഒന്നും അങ്ങനെ അധികം ശ്രദ്ധിക്കാത്ത ഒരു രീതിയാണ് സ്ട്രീറ്റ് അക്കാഡമിക്സ് പൊതുവേ ഉള്ളത് ഇല്ലേ അത് ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നത് സ്ട്രീറ്റ് അക്കാഡമിക്സ് അധികം സ്വന്തം ട്രാക്കുകൾ മാർക്കറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അത് ചിലപ്പോൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള വിമുഖതയാണോ എന്ന് നമുക്കറിയില്ല കാരണം നമ്മുടെ ഇതുവരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാ പറഞ്ഞാൽ നമ്മളെ ഒരു ടേസ്റ്റുള്ള ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ എത്രത്തോളം പോണത് അപ്പോൾ നമ്മളെ ഈ ലൂപ്പ് എന്നുള്ള ആൽബം ഇറക്കിയതും അങ്ങനെയുള്ള അവസ്ഥയിലാണ് കാരണം പമ്പരം എന്നുള്ളൊരു സോങ് മെയിൻ സ്ട്രീമിലേക്ക് എത്തിപ്പെട്ടത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് കാരണം നമ്മളതൊരു ഗ്രൂവിൽ ചെയ്തു അതെന്തോ ഒരു ക്ലിക്കിൽ എങ്ങനെയാണ് പിടിച്ചത് അത് മെയിൻ സ്ട്രീമിൽ എത്തി എന്നുള്ളതാണ് അല്ലാണ്ട് വേറെ എല്ലാ സോങ്ങും മാസ് അപ്പിയുള്ള സോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയുള്ള മാർക്കറ്റിന് ഇത് കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല കാരണം ഇത് കൂടുതലും നമ്മളൊരു മൈൻഡ് സ്റ്റേറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് എങ്ങനെ അവർക്ക് സ്വീകാര്യമാവും നമുക്കറിയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അധികം ഇത് മാർക്കറ്റബിൾ ഫാക്ടറാണോ നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല ഇങ്ങനൊരു മാസ് ക്രൗഡിന് കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമില്ല നമ്മുടെ ഒരു മൈൻഡ് സ്റ്റേറ്റിൽ അവർ ഗ്യാദർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കാരണം ഒരു 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 ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു വിന്നിംഗ് ഫോർമുല കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ ഫിഗർ ഔട്ട് ചെയ്തേ അതായത് സ്ട്രീറ്റ് അക്കാഡമിക്സ് സംബന്ധിച്ച് ഒരു സാധനം മുമ്പിലേക്ക് വന്ന് അതൊരു ഫിഗർ ഔട്ട് ആയിക്കഴിഞ്ഞാലും അതെല്ലാം കട്ടിയായിട്ട് വേറൊരു പാത്രം വണ്ടി പഞ്ചർ സാധനം വന്നു ഓക്കെ വണ്ടി പഞ്ചർ അതൊരു വിന്നിംഗ് ഫോർമുല അതൊരു ക്യാച്ചി സംഭവം അന്നേ ആൾക്കാരുടെ ഇടയിൽ ക്യാച്ചി സാധനമാണ് അതായത് ഇന്ത്യൻ ഹിപ്പ് ഹോപ്പിനെ സംബന്ധിച്ച് ഇന്ത്യൻ സീനില്ല ആദ്യത്തെ മെയിൻ സ്ട്രീം ഹിറ്റ് ആണല്ലോ അതെ അതെ അതൊരു ഭയങ്കര ക്യാച്ചി സംഭവം അങ്ങനെ തോന്നുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പക്ഷേ വേറെ ലെവൽ ടൈപ്പ് ഒരു ഒരു നമുക്ക് റെക്കോർഡ് ഇൻഫ്ലുവൻസ്ഡ് പാട്ടുകളൊക്കെ വരും ഫോർ എക്സാമ്പിൾ ആ വണ്ടി പഞ്ചർ കേട്ടിട്ട് ഒരു ഇത് വരുമ്പോൾ ഒരു റെസ്പോൺസ് ഒക്കെ വരുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ ഉദ്ദേശിച്ച ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് അല്ലല്ലോ അത് കൊടുക്കണം പിന്നെ എന്താ കട്ട് ഗോബൈൻ്റെ ലൈനാണോ പോപ്പുലാരിറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫ് വേണ്ട ആ അങ്ങനെയൊക്കെ പറയാം അയ്യോ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇമ്പാക്റ്റ് അല്ലല്ലോ ഇത് വരുത്തണം എന്നുള്ളൊരു അതിന് ശേഷം തന്നെ നമ്മൾ അത് അടുത്ത് ചെയ്ത ആത്മസ്ഫിയർ എന്ന സോങ് അത് കുറച്ച് ഇന്ത്യ വേവിലുള്ള അതെ അതെ ഇങ്ങനെ കോമൺ ഓഡിയൻസ് പെട്ടെന്ന് ദഹിക്കാത്ത ടൈപ്പ് ഓഫ് സോങ് ആ ടൈപ്പാണ് സാധനം നമ്മൾ ചെയ്തത് അപ്പോൾ അതിനുശേഷം നമ്മൾ നേറ്റീവ് അപ്പോൾ ഹാരിസ് മൂസിൻ പാരഡപ്പും ചെയ്തു അത് ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ആ ഒരു അതിന്ന് അത് വണ്ടി പഞ്ചറിന്ന് ആകർഷിക്കപ്പെട്ട് വന്ന കുറേ മാസ് അതിന് ഫിൽട്ടർ ചെയ്ത് പോയി പോയി ഇതാണ് നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതൊരു ഒരു കുറച്ച് പോപ്പുലറായ സോങ് വരുമ്പോൾ അതിന് വരുന്ന കുറച്ച് മാസ് ഇതുണ്ടല്ലോ ഒരു പെട്ടെന്നൊരു സംഭവം കണ്ടു പറഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ പാഞ്ഞെടുക്കണ ഒരു കുറേ ഒരു പാസീവായിട്ടുള്ള മാസിനെ നമ്മൾ അടുത്ത ഒരു മൂന്നാല് റിലീസോടെ ഫിൽട്ടർ ചെയ്ത് കളയും ഇതൊക്കെ ഒരു ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഒരു ഫാൻ ബേസ് എന്ന് പറയുന്നത് മൊത്തവും മെറ്റൽ ഹെഡ്സും അങ്ങനത്തെ അല്ലെങ്കിൽ കുറച്ചൊരു നേടിയ ലിസണേഴ്സും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് ഇപ്പോൾ ഒരു മേജർ വേവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അത്തരം ഒരു ആ ഏജ് ഗ്രൂപ്പ് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ആരും സ്ട്രീറ്റ് അക്കാഡമിക്സിൻ്റെ അധികം ഫാൻ ആയിരിക്കത്തില്ല പക്ഷെ അല്ലാതെ ഈ ഇപ്പം ഞാൻ മെറ്റൽ കമ്മ്യൂണിറ്റി വരുന്ന ആളായതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി അത് ആൾക്കാർക്കാണ് കൂടുതൽ സ്ട്രീറ്റ് അക്കാഡമിക്സിൻ്റെ ഫാൻസും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മുടെ ഗിഗിനൊക്കെ കൂടുതൽ വരുന്നതിൽ ഒരു 90% വരയ്ക്കും ഒന്നുമില്ല മെറ്റൽ ഹെഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ റോക്ക് ആൻഡ് റോൾ ഫാൻസ് ഇവരായിരിക്കും ജങ്കി ലിസണേഴ്സാണ് ഫോർ എക്സാമ്പിൾ മെറ്റലിലാണ് ഞാൻ അങ്ങനെ ഒരു കുറച്ചുകൂടി എന്താ പറയുക ഗിഗിണ അല്ലെങ്കിൽ മെർച്ചൻഡൈസ് ഒക്കെ വാങ്ങുന്നത് അതെ 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 ആ ഒരു ഹാർഡ് കോർ ഫോളോയിങ് കൂടുതൽ ഞാൻ മെറ്റൽ കമ്മ്യൂണിറ്റിയിലും റോക്ക് ആൻഡ് റോൾ കമ്മ്യൂണിറ്റിയിലും കൂടുതൽ കണ്ടിരിക്കുന്നത്
അപ്പോൾ ഇവിടുത്തെ മെറ്റൽ ഹെഡ്സിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഹിപ്പ് ഹോപ്പ് ഒക്കെ കേൾക്കുന്നത്. എനിക്ക് അറിയാവുന്നേ, അങ്ങനെ ഞാനത് ജനറലൈസ് ചെയ്യുമല്ല, അതിൽ കേൾക്കുന്നവർ കൂടുതലും കേൾക്കുന്നത് സ്ട്രീറ്റ് ആണ്, അക്കാഡമിക് സോങ്. അതെന്തുകൊണ്ടോ നമ്മൾക്ക് അവരുമായിട്ട് എന്തൊക്കെയോ ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ട് അങ്ങനെ പോകണം. അത് എനിക്ക് വലിയൊരു ആഗ്രഹമായിട്ടാണ് തോന്നുന്നത്. ടോക്സിക് ഫാൻ ബേസ് ഇല്ല എന്നുള്ളത് അങ്ങനെ പറയുന്നത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, നമുക്കൊരു എന്താ പറയാ പ്യുവറായിട്ടുള്ളൊരു ഫാൻ ബേസ് വേണം. നമ്മുടെ ഒരു കൾട്ട് ഫോളോയിങ് പോലെ ഒരു സംഭവം. മ്യൂസിക്കിനോടാണ് സ്നേഹം കൂടുതൽ, ആരാധനയല്ല. ആരാധനയല്ല, കാരണം എനിക്കിപ്പോ ഒരാൾ നമ്മളെ പാട്ട് കേട്ട് നമ്മുടെ ഫോളോവറായി വന്നു പറഞ്ഞാൽ എനിക്ക് അവൻ്റെ ഒപ്പം ചില്ല് ചെയ്യാൻ പറ്റണം. ഐ ഷുഡ് ബി ഏബിൾ ടു റിലേറ്റ് ടു ഹിം. അതായത് എനിക്ക് അവൻ്റെ ഒപ്പം കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും, സിനിമകളെ പറ്റും, ലോകത്തിൻ്റെ എന്താ പറയുക സൂര്യനാരായണ എല്ലാത്തിനെയും പറ്റിയും. ഒരു ഫ്രണ്ട് ഫോളോവറോ ഫാനോ ആയിട്ടല്ല, ഒരു ഫാമിലി മെമ്പറായിട്ടാണ്, ഒരു ചത്ത കാക്കയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ കണക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്, അങ്ങനെയാണ് ഒരു കൾട്ട്, ഒരു ടൈറ്റ് നിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുള്ളത്. അപ്പോൾ ഒരു ഇൻറ്റിമേറ്റ് ക്രൗഡ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ഒരു ഈ മാർക്കറ്റിംഗ് ഒക്കെ ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നത്. ഒരിക്കലും ഞങ്ങളാണ് ആദ്യത്തെ എന്നുള്ള ക്ലെയിം നടത്താനോ ഒരിക്കലും വന്നിട്ടില്ല അതിനകത്ത്. അത് അത് സബ്ജക്റ്റീവാണ്, കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ റാപ്പ് മലയാളം റാപ്പ് തുടങ്ങി എന്ന് പറയുന്നത് അപ്പോൾ ഹാരിസ്. നിങ്ങൾ ക്ലെയിം ചെയ്താലും ഇല്ലേലും ഫാക്ട് ഫാക്ട് ആണല്ലോ. പക്ഷെ അത് ഇവിടെ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് അല്ല ഞാൻ പറയാം. ഇപ്പോൾ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇത് ആരെങ്കിലൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ചെകഞ്ഞ് വരണമല്ലോ. ഇപ്പോൾ പാസീവ് ആയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ പറയാം ഇത് ഞങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്ന് പറയാം. പക്ഷേ ഒരു ഹിസ്റ്ററി ചകഞ്ഞ് വരുന്ന ഒരാൾക്ക് ചകഞ്ഞ് ചകഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് അയാൾ പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്തുമ്പോൾ മനസ്സിലായാൽ മതി. കാരണം ആർക്കും അങ്ങനെ ഇത് ഭയങ്കര ഒരു എന്താ പറയുക കളക്റ്റീവ് അംനേഷ്യുള്ള ഒരു ജനറേഷനാണ്. അത് ഈ ജനറേഷനെ ഞാൻ കുറ്റം പറഞ്ഞത് നമ്മളെ കളക്റ്റീവ് തോട്ടിനെ ഞാൻ പ്രൊസസ് ചെയ്യണം. 15 സെക്കൻഡുള്ള ഇൻസ്റ്റഗ്രാം വീഡിയോ ഓടിച്ച് കാണുന്നവരാണ്. അത് എന്താ പറയുക ആ ഒരു കോൺസെൻട്രേഷൻ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യം അടുത്ത കാര്യത്തിൽ പ്രസക്തമല്ല, അങ്ങനെ ഏറെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ ഹിസ്റ്ററിയൊന്നും വലിയ ബാധകമില്ല നമുക്കിപ്പോൾ. ഇപ്പോൾ അടുത്തെന്താ ചെയ്യണത് അങ്ങനെ പോകാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിങ്ങനെ ഹിസ്റ്ററിൻ്റെ ഇടം പിടിക്കണമെന്നുള്ളത് നമ്മൾ പറയില്ല. എന്നാലും ഫാക്ട് ഫാക്ട് തന്നെയാണ്. ഇപ്പം റീസെൻ്റ്ലി നിങ്ങളുടെ ഭയങ്കര ഹിറ്റ് പമ്പരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പമ്പരം ആക്ച്വലി ബി ബോയിങ് ഉദ്ദേശിച്ച് ഇറക്കിയൊരു ട്രാക്കാണ്. പക്ഷേ നോർമൽ ആൾക്കാരുടെ അത് കണക്ട് ആയത് ഒരു അല്ല, ഞാൻ പറയും ഞങ്ങളെ ട്രാക്ക് ഇറക്കിയപ്പോൾ കൂടുതലും വൈബ് ചെയ്തത് ബി ബോയ്സിനോട്. നമ്മൾ ട്രാക്ക് കേൾക്കണമെന്ന് വിചാരിക്കുന്നത് ഇവർ ഭയങ്കര ബി ബോയ് കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ കുറച്ച് നല്ല ഗ്രൂപ്പുള്ള അവർക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റിയ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ട്രാക്കുകളൊക്കെയാണെന്ന് വിചാരിച്ചത്. പക്ഷേ അത് പിന്നെ കരിക്കിൻ്റെ ഒരു ഇതിൽ വന്നു, അതിൽ പെട്ടെന്ന് ടക്കുന്ന് അത് പിടിച്ചു കയറി ആ ഒരു ടൈമിൽ അതങ്ങനെ കൊളുത്തി പിടിച്ചു. അങ്ങനൊരു സംഭവമായിരുന്നു. അപ്പോൾ കൂൾ, നമ്മളിപ്പോൾ ഒന്നിനും എടുത്തു പറയാൻ പറ്റില്ല. കാരണം നല്ല കാര്യം ഇത്രയും പേരിലേക്ക് എത്തിപ്പെട്ടു. കാരണം പക്ഷേ പമ്പരത്തിന് തന്നെ അതൊരു ബൂം ബാപ്പ് ട്രാക്കാണ്, ഒരു ഒരു കുറച്ച് ഫ്ലേവറുള്ള ഒരു ബൂം ബാപ്പ് ട്രാക്കാണ് എന്ന് അറിഞ്ഞു കേൾക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പമ്പരം കേൾക്കാൻ നല്ലൊരു രസമുണ്ട് ജസ്റ്റ് കേൾക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവും രണ്ടും. അപ്പോൾ അത് സ്ട്രീം ഓഫ് ലിസ്ണിംഗ്. അത് അങ്ങനത്തെ ഒരു സക്സസ് വന്നപ്പം ഒന്ന് ആലോചിച്ചോ, ഇതുപോലെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാതെ നമ്മുടെ എല്ലാ പാട്ടുകളും ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും? അത് അതിന് ഓരോ സമയം വരും. ഇന്ന് നമുക്ക് വടിവാള് കൊണ്ട് ഒരു ഫാമിലി എവിടെയെടുത്ത് വടിവാള് പൈനാട് എന്നിട്ട് കൊടുത്തിട്ട് ഇത് അടിപൊളി സോങ് ആണ് പറഞ്ഞാൽ അവർ കേൾക്കില്ല, കേൾക്കത്തില്ല. ഒരു ഒരു കമ്മ്യൂണിറ്റി വരും. ഒരു നമുക്ക് ഇനി ഒരു 10 വർഷത്തിന് ശേഷം കുറച്ച് ഹാർഡ് കോർ മ്യൂസിക്കൊക്കെ കിടക്കണ ഒരു ഭയങ്കര കമ്മ്യൂണിറ്റി വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് അവരുടെ എല്ലാം ഭയങ്കര ഫേമസ് ആണ്. കാരണം അതിനു മുമ്പ് നമുക്കൊന്നും സമയം പറയും. ഇതേപോലത്തെ കൊളാബ് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആണോ, സ്റ്റേറ്റ് അക്കാഡമിക്സ് ഓപ്പൺ ആണോ, ഇതുപോലെ കരിക്ക് പോലത്തെ ഇനിയും അതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ? കരിക്കിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്താ പറഞ്ഞാൽ അവർക്ക് നമ്മുടെ വർക്കിനെ കുറിച്ച് നന്നായി അറിയാം. അവർ നമ്മളെ കുറിച്ച് വർക്കിനെ കുറിച്ച് അവർ കൂടുതലും പറഞ്ഞ ചത്തതാക്കയും പൈനാടേന്ദ്രവും രണ്ട് കലവിലെയും വണ്ടി വഞ്ചറും അല്ല. അപ്പോൾ അവർ ഡീപ്പായിട്ട് മ്യൂസിക്കിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ നല്ല ആൾക്കാരുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് ഈസി. നമുക്ക് എല്ലാവരുടെ കണക്ഷനാണ് മുഖ്യം, അല്ലാണ്ട് ഇവരെത്ര പോപ്പുലർ ആണ് ഇവരുടെ ഒപ്പം നമുക്ക് എത്ര ട്രാക്ഷൻ കിട്ടുന്നുള്ളതല്ല. കണക്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഈ നാളെ ഈ ട്രാക്കിനെ കുറിച്ച് വീണ്ടും നമുക്ക് ഇരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ നല്ലൊരു വർക്ക് നമ്മൾ ചെയ്തു, നല്ലൊരു വർക്ക് നമ്മൾ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അസുരൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഒരു ട്രാക്കിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല സന്തോഷം, അല്ലാണ്ട് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് വരുമ്പോഴല്ല. ഓ ശരി ശരി. കാരണം സ്ട്രീറ്റ് അക്കാഡമിക്സ് എപ്പോഴും ഡെസ്റ്റിനേഷൻ ഇല്ലാണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രൂവാണ്. നമുക്ക് ഈ സ്ട്രീറ്റ് അക്കാഡമിക്സ് തുടങ്ങുമ്പോൾ നമുക്ക് അറിഞ്ഞില്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ഇപ്പോഴും ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ പോണ വഴിക്കൊക്കെ നമ്മൾ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടു, നമ്മൾ ഓരോ കാഴ്ചകൾ കണ്ടുപോകും. അപ്പോൾ ഈ ജേണി അങ്ങനെയാണ്.
നമുക്ക് എന്താ ഫൈനൽ പ്രൊഡക്റ്റ് എന്നുള്ളതല്ല, നമ്മൾ ആ വഴിയില്ലേ, ആ വഴിയിൽ പോണ അവിടെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് മാക്സിമം എൻജോയ് ചെയ്യണം എന്നുള്ളത് മാത്രം. നിങ്ങളുടെ കൂടെ കമ്പയർ ചെയ്യാൻ വേറെ ആരും ഇല്ല എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെ തീർച്ചയായിട്ടും. ഞാൻ പറയാം അത് ഓരോ റൂട്ടുകളാണ്. കാരണം ഞങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവ് ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പ് എന്ന നിലയ്ക്കാണ് പോകുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഹിപ്പ് ഹോപ്പ് മാത്രമല്ല എതിർപ്പാക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇന്നൊരു ഹാർഡ് കോർ ഹിപ്പ് ഹോപ്പ് സോങ് ഇറക്കി വരണം, നാളെ ഒരു ആർ എൻ ബി സോൾ സോങ് ആയിരിക്കും ഇറക്കണം. നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും. അതുകൊണ്ട് നമുക്കൊരു അത് മെയിനായിട്ട് ഞാൻ കാര്യം ഫുൾ ക്രെഡിറ്റ് മിക്കവാറും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അസുരനാണ്. അസുരൻ, റുദിൻ, വിവേക് എന്നിവർക്കാണ്. ഞാനും ഹാരിസും ഒക്കെ കുറച്ചുകൂടി ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ മെറ്റൽ കുറച്ച് റോക്ക് ആൻഡ് റോൾ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷേ അസുരന് അല്ലെങ്കിൽ റുദിൻ തേജിനോ അല്ലെങ്കിൽ വിവേകിനോ കുറച്ചുകൂടി മറ്റുള്ള ജോണറുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ഇഷ്ടമുള്ള ആൾക്കാർ. കാരണം അവർക്ക് അസുരൻ പാടാൻ പറ്റും, സോങ് റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഇത്രയും കാലം ആ ബൂം ബാപ്പ് മാത്രം സംഭവിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അസുരൻ കൊണ്ടു വന്ന ഒരു ഹുക്ക് ഇട്ടു, ഒരു ബ്രിഡ്ജ് ഇട്ടു. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഹിപ്പ് ഹോപ്പ് ആയിട്ട് പരിണമിക്കാൻ കാരണം ഇങ്ങനെ നമ്മുടെ ഇത്രയും അഞ്ച് പേരുടെ എല്ലാം അഞ്ച് ടേസ്റ്റുള്ള സോൾ ഒന്നാണെങ്കിലും നമ്മുടെ ഒരു കളക്റ്റീവ് ഉള്ളിലുള്ള ആ സോൾ ഭയങ്കര കണക്റ്റഡ് ആണെങ്കിലും ടേസ്റ്റുകൾ ഫ്ലേവറുകൾ ഭയങ്കര വ്യത്യാസമുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു ഓൾട്ടർനേറ്റീവ് ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സൗണ്ട് ലേശം ഒരു ഇത്രയും ഒരു ഹിപ്പ് ഹോപ്പ് സീനിൽ നിന്ന് കുറച്ച് മാറി, അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഇടയിലോ നടുക്കിൽ വെക്കാൻ പറ്റുന്ന ഒരു ശാഖയിലും അധികം തട്ടാണ്ടിരിക്കുന്ന ഒരു ക്രൂവായിട്ട് നിൽക്കാൻ കാരണം അത് തന്നെ. പിന്നെ ഈ പാലക്കാട് ആൻറ്റിസ്റ്റോപ്പിയുടെ കാര്യം പറയുകയാണെങ്കിലും മാപ്പിളയാളെ പറയുകയാണെങ്കിലും ഇത് രണ്ടും എങ്ങനെയാണ്, അതായത് ഒരു അസോസിയേറ്റഡ് ആക്ട് അല്ലെങ്കിൽ സൈഡ് പ്രോജക്ട് എന്നുള്ള ഒരു പ്രോജക്റ്റ് എന്നുള്ളത്? മാപ്പിളയാള കൂടുതൽ മുസിൻ പെരാരിയുടെ പ്രോജക്റ്റാണ്. അപ്പോൾ മൂപ്പര് ഹാരിസ് ക്ലോസ് അസോസിയേറ്റ് ആണ് മുസിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് ഇവർ മറ്റേ ഇത് ചെയ്യുന്നത്. കുറച്ച് ഇസ്ലാമോഫോബിക്ക് ഒരു എതിരായിട്ടാണ് മറ്റേ എന്താ പറയുക നേറ്റീവ് സണ്ണും നേറ്റീവ് ബാപ്പയും ചെയ്തത്. അപ്പോൾ അതൊക്കെ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ പോയി. അപ്പോൾ എനിക്കത് ഭയങ്കര ഞാനും വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ പോയി. ആ ഹാരിസിൻ്റെ സൈഡ് കുറച്ചുകൂടി ഭയങ്കര ഗ്രാഫിക്കായിട്ട് ഓപ്പണായിട്ട് പൊളിറ്റിക്കലി റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഹാരിസിൻ്റെ അന്നത്തെയും എന്നത്തെയും. ഹാരിസ് ഇപ്പോഴും ആ ഒരു വോക്കൽ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി നെഗറ്റീവ് സൈഡാണ്. അതായത് കുറച്ചുകൂടി എന്താ പറയുക ഫിലിം ഇൻഫ്ലുവൻസ്ഡ് ആണ്, ആ ഒരു അനാർക്കിസ്റ്റ് സൈഡിലേക്ക് പോകുന്ന മനുഷ്യനാണ്. കാരണം ഞാൻ ഒരിക്കലും ഞാൻ നല്ല മനുഷ്യനാണെന്നുള്ളത് പ്രൊജക്ട് ചെയ്യാനുള്ള ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയെ പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു സോഷ്യൽ ബീയിങ് ആണ്. എൻ്റെ സോഷ്യൽ ബീയിങ് കൊണ്ട് എൻ്റെ പോസിറ്റീവ് സൈഡാണ് എൻ്റെ സൊസൈറ്റിക്ക് ആവശ്യം. അത് ഞാൻ ഒരു നല്ല മനുഷ്യ ഒരു എനിക്കാവുന്ന വിധം സൊസൈറ്റിയിൽ നന്നായി നടന്നുകൊണ്ട് ഞാൻ ആ രീതി നിർവഹിക്കുന്നുണ്ട്. ബാക്കിയുള്ള മനുഷ്യൻ്റെ എൻ്റെ ഉള്ള നെഗറ്റീവ് സൈഡാണ് ഞാൻ എൻ്റെ ആർട്ടിലേക്ക് ഇടുന്നത്. നെഗറ്റീവ് സൈഡ് അത് മിക്ക മെറ്റൽ അല്ലെങ്കിൽ ഹാർഡ് കോർ പങ്ക് ഏത് എക്സ്ട്രീം ജോണറിലുള്ള എടുക്കുന്നതും അവരിലുള്ളത് നെഗറ്റിവിറ്റിയാണ്. ഈ ഒരു ഭയങ്കര നെഗറ്റീവ് ഫോഴ്സാണ് അവരെ മ്യൂസിക്കിലേക്ക് വരുന്നത്. അല്ലാണ്ട് അവർ അങ്ങനെ ഫോ ഡെത്ത് മെറ്റലിൽ ആൾക്കാരെ കൊല്ലുന്നതും അതൊക്കെയാണ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആൾക്കാരെ കൊല്ലുന്ന മനുഷ്യരാണ് അല്ല, അവരെ എനർജിയാണ് അവർ കൺവേ ചെയ്യുന്നത്. അതേ തന്നെയാണ് പാലക്കാട് സ്റ്റോപ്പിൽ ഞാൻ ഒരു കൺവേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാലക്കാട് സ്റ്റോപ്പിയാണ് കൂടുതലും മെറ്റൽ ഹെഡ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ ഈ നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ ഓഡിയൻസിന് അറിയാത്ത കൂടുതൽ സൈഡും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്ട്രീറ്റ് അക്കാഡമിക്സും തന്നെയാണെന്ന് പറയേണ്ടത്. കാരണം ബാക്കി എല്ലാവരും ഒരു എന്താ പറയുക ഈ ക്യാച്ചി അല്ലെങ്കിൽ ഒരു പ്ലസന്റ് സൈഡ് സാധനമൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഹൊറർ കോർ പോലത്തെ സംഭവങ്ങളുണ്ട് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. അത് എനിക്ക് ചിലപ്പോൾ മൂവി ഇൻഫ്ലുവൻസ് ആയിരിക്കും. കാരണം ഞാൻ അപ്പോൾ സിനിമ ഹൊറർ അല്ലെങ്കിൽ കൂടി അതിലൊരു ഡാർക്ക് എലമെൻ്റ് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഏറ്റവും വലിയ എനിക്ക് കൂടുതലും ജാപ്പനീസ് സിനിമകളാണ് ഇഷ്ടം. മസാകി കോബയാഷി, മിസോഗുച്ചി അല്ലെങ്കിൽ ക്രോസാവ ഇവരുടെ ഇവരുടെ അല്ലെങ്കിൽ ബർമാൻ്റെ ആ ഒരു യൂറോപ്യൻ ടച്ചുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവരുടെ സിനിമകളിലൊക്കെ ഒരു ഡാർക്ക് ഫാക്ടറുണ്ട്. അതാണ് അവർ സിനിമ ഈ ഹൊറർ അല്ലെങ്കിൽ പോലും ഒരു ഡാർക്ക് എലമെൻ്റ് ഉണ്ട്, ഹ്യൂമാനിറ്റിയുടെ ഒരു ഡാർക്ക് എലമെൻ്റ് ഉണ്ട്. അത് നമ്മൾ ഫുള്ളും എൻ്റെ വിഷ്വൽ ഇൻസ്പിറേഷൻ ആയതുകൊണ്ട് ഞാനിതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ എൻ്റെ തലയിൽ ഒരുപാട് ഇങ്ങനെ പൊട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇത് മ്യൂസിക്കിലേക്ക് ഇടുന്നത്. അപ്പോൾ പാലക്കാട് സ്റ്റോപ്പോ പറഞ്ഞാൽ ഹിപ്പ് ഹോപ്പിൻ്റെ ആ ഒരു ഹാർഡ് കോർ പങ്ക്, ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് മെറ്റലോ ഹാർഡ് കോർ പങ്കോ അവരുടെ സൗണ്ടുകൾ അധികം മിക്സ് മാസ്റ്റർ ചെയ്ത് ക്ലീനിയാണെന്ന് പോകുന്നില്ല. അവർ റോ ആയിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് എൻ്റെ പാലക്കാട് സ്റ്റോപ്പിയുടെ സൗണ്ട് എല്ലാം റോ ആണ്. അത് അധികം മിക്സോ മാസ്റ്ററോ ചെയ്യാണ്ട് റോ ആയി അവതരിപ്പിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് പാലക്കാട് സ്റ്റോപ്പിക്ക് ആ ഒരു സൗണ്ട് വന്നത്. ഡിസ്റ്റോപ്പിയ പറഞ്ഞാൽ ഈ പാലക്കാടൊക്കെ തന്നെയാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിലെ ഫാൻറ്റസി ആയിരുന്നു ഈ. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൊപ്പം ഇരിക്കുമ്പോൾ പറഞ്ഞു, എടാ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരു 100 കൊല്ലം മുമ്പ് ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, 100 കൊല്ലം കഴിഞ്ഞ് അവിടെ എന്താ സംഭവിക്കാമോണ്ട്, നമ്മുടെ ചെറുപ്പത്തിൽ ഓരോ ഫാൻറ്റസികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ കണ്ട് ചെറുപ്പത്തിലെ ഫാൻറ്റസിയാണ് ഇപ്പോഴത്തെ പാലക്കാട് സ്റ്റോപ്പ്. ഞാനൊരു
അഞ്ചാറ് കൊല്ലം ഇപ്പം 2014 തുടങ്ങിയത് ആ ഡിസ്റ്റോപ്പ് എന്നുള്ളത്. ഒരു മാഡ് മാക്സ് റിലേറ്റഡ് ഒരു ശരിക്കലും ഞാൻ 79 മാഡ് മാക്സ് ഒറിജിനൽ മാഡ് മാക്സ് അത് ജോർജ് മില്ലറുടെ മാസ്റ്റർ പീസ് എന്ന് ഞാൻ വിചാരിക്കാം. കാരണം അതിന് ശേഷം ഇറങ്ങിയ റോഡ് വാരിയറോ മറ്റേ തണ്ടർ ഡോമോ അല്ലെങ്കിൽ ഫ്യൂറി റോഡോ ഇതൊക്കെ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് നടക്കുന്നതാണ്. ഒറിജിനൽ മാഡ് മാക്സ് ഡിസ്റ്റോപ്പിയൻ ഇതിൽ നടക്കുന്നതാണ്. എനിക്ക് ഞാൻ ആദ്യം സിനിമ കണ്ടപ്പോൾ നരച്ച പ്രതീതിയാണ്, അല്ലാണ്ട് ബാക്കി മൂന്ന് സിനിമകളൊരു മഞ്ഞ ടോണാണ് പോസ്റ്റ് അപ്പോക്കലിപ്സിന്റെ. പക്ഷെ ഈ മറ്റേ ആദ്യത്തെ ഒറിജിനൽ മാഡ് മാക്സിൽ ഈ ഒരു നരച്ച ഒരു ടോണാണ് അതിൽ. അപ്പം എനിക്കിത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. എൻ്റെ പാലക്കാടിനോടൊപ്പം റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റി. ഓ ഇത് നമ്മുടെ പാലക്കാട് പോലെ, നമ്മുടെ പൊള്ളാച്ചി പോലെ ഉണ്ടല്ലോ ചിറ്റൂർ സൈഡ്, പൊള്ളാച്ചി പോലെ എനിക്ക് പെട്ടെന്ന് അതൊക്കെ കത്തി. എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയി. ഇപ്പോൾ ഡിസ്റ്റോപ്പ് എന്നുള്ള വാക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഓ അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ പാലക്കാട് ഒരു ഇത് വന്നാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റോപ്പിയാണ് നമ്മുടെ മിക്കതിൻ്റെയും ആധാരം, ഈ ഒരു ഇതൊക്കെയാണ്. പക്ഷേ ഡിസ്റ്റോപ്പിയ എന്ന് പറഞ്ഞാൽ ഒരു കൊളാപ്സാണ്. പാലക്കാട് ഡിസ്റ്റോപ്പിയ പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ടൈം ലൈനിൽ നടന്നു പോകണം. ഒരു വേൾഡ് വാറൊക്കെ സംഭവിച്ച് ഡിസ്റ്റോപ്പിയൻ ന്യൂക്ലിയർ സമ്മറൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് ഡിസ്റ്റോപ്പിയ പറഞ്ഞ പാലക്കാട് നടക്കുന്നത്. അത് അതിൽ പല ടൈം ലൈനുണ്ട്. സ്പേസും ടൈമും ഒക്കെ ഇംപ്ലോഡ് ചെയ്ത് കൊളാപ്സ് ചെയ്ത ഒരു സമയത്താണ്. കാരണം എൻ്റെ ഇവിടെയിൽ ഞാൻ പറഞ്ഞു നോസ്റ്റ് ഡാമസിനെ കുറിച്ച്, മലമ്പുഴ ഡാമിൽ നോസ്റ്റ് ഡാമസിനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഒരുപാട് കുറേ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സൊക്കെ എൻ്റെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സ്പേസും ടൈമും യാതൊരു ബന്ധുവില്ലാണ്ട് കിടക്കുന്ന ഡാൻ്റെ ഒക്കെ പാലക്കാട് നടന്നു പോകുന്നതായിട്ട് ഞാൻ നാരായണ തുടർന്നത്. അങ്ങനെ ഒരുപാട് ഫിഗേഴ്സൊക്കെ ഞാൻ. ഇനി വോയിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് റിയൽ വോയിസിൽ റാപ്പ് ചെയ്യാത്തത്? കാരണം എൻ്റെ റിയൽ വോയിസ് ഇതാണ്. എൻ്റെ റിയൽ വോയിസ് ഞാൻ പറയട്ടെ, എനിക്ക് ഈ വോയിസ് ഞാൻ ചെറുപ്പത്തിൽ കേൾക്കുമ്പോൾ ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ വോയിസ് എനിക്ക് കേൾക്കുമ്പോൾ അത്രയ്ക്ക് ഇതൊരു ഔട്ട് ഓഫ് ദ വേൾഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടോ, ഒന്നാമത് എൻ്റെ പാലക്കടൻ ടോണാണ്. അപ്പോൾ ഞാൻ വെറുതെ വേറെ കോഴിക്കോടുള്ള ഒരാളായിട്ടോ തൃശ്ശൂരുള്ള ഒരാളായിട്ടോ ഞാൻ വെറുതെ സംസാരിക്കുന്നപ്പോഴും എടാ നീ എൻ്റെ ചൂടാണെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയാം ചൂടാണല്ലോ, എൻ്റെ ടോൺ എങ്ങനെയാണ്, ആ സിനിമയിൽ പറഞ്ഞ പോലെ എൻ്റെ ടോൺ എങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ചില സമയത്ത് ഞാൻ ദേഷ്യപ്പെടുമ്പോഴൊക്കെ കുറച്ച് അഗ്രസീവ് സംസാരിക്കുമ്പോൾ ഡിസ്ട്രോഷൻ തൊണ്ട ഡിസ്റ്റോർഡായ സൗണ്ടൊക്കെ വരും. അത് പിന്നെ ഞാൻ ഹെവി മെറ്റൽ കേൾക്കുമ്പോൾ ആ ഒരു ഡിസ്റ്റോർഡ് ആയിട്ടുള്ള ടോൺ ഞാൻ കൂടുതലും എനർജി ഇടാൻ നോക്കും. എനർജി ഇടുമ്പോഴൊക്കെ കൂടുതൽ ഡിസ്റ്റോർട്ടഡ് ആകും. അവർ എനർജി കൺവേ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ഡിസ്റ്റോർട്ടഡ് ടോൺ ഇഷ്ടമാണ്. പിന്നെ ആ ഒരു എൻ്റെ ശരിക്കുള്ള വോയിസ് എന്നല്ലാണ്ട് വേറൊരു ടോണിലേക്ക് മാറുമ്പോൾ അത് എനിക്ക് കേൾക്കാൻ വേറെ ആരെയോ കേൾക്കണ പോലെ എനിക്ക് തോന്നും. അപ്പോൾ പകർച്ചവ്യാധി എന്നുള്ള എൻ്റെ ഉള്ളിലുള്ള ഒരു ആരാണ്, ഏത് മെറ്റൽ വോക്കലിസ്റ്റാണ് അപ്പോൾ ഇൻഫ്ലുവൻസ്? എനിക്ക് ശരിക്കും എന്താ പറയുക, മെറ്റലിന് ഞാൻ പറഞ്ഞാൽ തന്നെ ഞാൻ ഗോഡ് ഫിഗറിൽ കാണുന്നത് കിൽമിസ്റ്ററാണ്. ലെമ്മി കിൽമിസ്റ്ററാണ് എൻ്റെ എന്താ പറയുക ദൈവമായിട്ട് ഞാൻ കാണുന്ന മനുഷ്യൻ. മൂപ്പരുടെ വോയിസ് ഒക്കെ കേട്ട് ഹോ ഇതാണ് വോയിസ്, ഈശ്വര ഇതൊക്കെയാണ് വോയിസ് എന്നൊക്കെ ആ ഒരു അത് കിട്ടിയതുകൊണ്ട് എനിക്ക് മൂപ്പര് ഭയങ്കര ഇഷ്ടം. മോട്ടോർഹെഡ് ഫാനാണ്. ഞാൻ മോട്ടോർഹെഡ് ഫാനാണ്. ശരി. അതെ. മോട്ടോർഹെഡ്, പിന്നെ സാബത്തോ? സാബത്ത്, പിന്നെ നേപ്പാമ്പത്ത്, ആലിസൺ ജെയിംസ്. ആലിസൺ ജെയിംസ്, പിന്നെ ഗോഡ് ഫ്ലഷ്, അത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗോഡ് ഫ്ലഷിനെ ഭയങ്കര ഇഷ്ടമാണ്. അവർ അധികം വോക്കൽ ഇല്ലെങ്കിൽ പോലും എനിക്ക് ആ ഒരു ഇൻഡസ്ട്രിയൽ സൗണ്ട്, ആ ഒരു ഫോർ എക്സാമ്പിൾ ആ ഒരു ഗ്രൂവ് ഉണ്ടല്ലോ, ഒരു നീ പറഞ്ഞിട്ടാണ് എനിക്കറിയുന്നത്, അതൊരു ഡ്രം മെഷീനാ ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഡ്രം മെഷീനാ ഉപയോഗിക്കുന്നത് എനിക്ക് സത്യമായിട്ട് അറിയുന്നു. ആ ഒരു ഗ്രൂവ് എനിക്കിഷ്ടമാണ്, ഗോഡ് ഫ്ലഷിൻ്റെ ആ ഒരു ഗ്രൂവ് എനിക്കിഷ്ടമാണ്. പ്രൈമറി എനിക്ക് മോട്ടോർ ഹെഡും നേപ്പാമ്പത്തൊക്കെ, ഗ്രൈൻഡ് കോർ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഗ്രഞ്ച്, ആലിസൺ ജെയിംസിൻ്റെ ഗ്രഞ്ച് ആയാലും സൗണ്ട് ഗാർഡനൊക്കെ, പിന്നെ ഡൂം എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ബ്ലാക്ക് സബത്താണ് ഓൾ ടൈം ബെസ്റ്റ് ഡൂം ബാൻഡ് എന്ന് ഞാൻ പറയും. ഓക്കെ. പിന്നെ പ്രൈമറി ഇൻഫ്ലുവൻസ് മോട്ടോർ ഹെഡ്, വോക്കലിസ്റ്റ് മെയിൻ ഇൻഫ്ലുവൻസ് ലെമ്മി കിൽമിസ്റ്റർ തന്നെയാണ്. ഓക്കെ. പക്ഷേ ലെമ്മി കിൽമിസ്റ്ററിൻ്റെ 100 പോലും അഗ്രഷൻ എൻ്റെ അടുത്ത് ഇല്ലയെന്ന് അറിയാം. പക്ഷേ ഹിപ്പ് ഹോപ്പിന് ആവശ്യമുള്ള ഒരു ചെറിയൊരു ഡിസ്റ്റോർഷൻ എൻ്റെ കയ്യിലുണ്ട്. കാരണം എനിക്ക് ആവശ്യമുള്ള സംഭവമുണ്ട്, അത് മതി. പാർശ്വവേദിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ അതിലുണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ മതി. അത് ഇൻറ്റൻഷനലി കൊണ്ടുവന്നതല്ല, അത് ആയി പോയതാണ്. അങ്ങനെ ആയതാണ്, ഏതൊക്കെ ഒരു ഇതിൽ ആയിപ്പോയതാണ്. അത് ഒരു എന്താ പറയുക, റേഡിയോ ഫ്രണ്ട്ലി സൗണ്ട് അല്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ആ അത്രേ ഉള്ളൂ, റേഡിയോ ഫ്രണ്ട്ലി സൗണ്ട് അല്ല. നമ്മൾ ഇപ്പോൾ ഒരു നല്ല ഇപ്പോൾ ഒരു ഹാരിസിൻ്റെയോ ഇമ്പാച്ചിയുടെയോ കുറച്ചുകൂടി അതെ ആൾക്കാർക്ക് അസുരൻ്റെ ഒക്കെ ഇങ്ങനെ ആ ഒരു തെളിഞ്ഞ സൗണ്ട് ഒക്കെ അതിനിടയ്ക്ക് പെട്ടെന്ന് അസുരൻ്റെ നല്ല തെളിഞ്ഞ സൗണ്ട് ഒക്കെ ആൾക്കാർ ഇങ്ങനെ രസിച്ച് കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ നിർത്തിക്കോ. അയ്യോ. പിന്നെ പ്രൊഡക്ഷൻ എന്തൊക്കെ ആർക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട്? ഞാൻ കൂടുതലും അന്ന് നമ്മുടെ കേരളത്തിൽ അധികം, നമ്മളെ സ്ട്രീറ്റ് എക്കണോമിക്സ് അല്ലാണ്ട് കേരളത്തിൽ അധികം ആരും പ്രൊഡക്ട് പ്രൊഡ്യൂസ് ചെയ്തില്ല. ഞാൻ കൂടുതലും മുംബൈ സൈഡാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അന്ന് മുംബൈയുള്ള മിക്ക ആർട്ടിസ്റ്റുകളെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നത്തെ മിക്ക ആർട്ടിസ്റ്റുകളാണ്, മുംബൈസ് ഫൈനസ്റ്റ്, ഡിവൈൻ. ഡിവൈനൊക്കെ എ മേര ബോംബെയുടെ അവൻ്റെ ആദ്യത്തെ ഹിന്ദി ട്രാക്ക് അതായിരുന്നു. അപ്പോൾ അതിൽ ഒരു ദിവസം അവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ
ഇനി ഹിന്ദിയിൽ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. അതുവരെ ഡിവൈൻ അടിപൊളി ഇംഗ്ലീഷ് റാപ്പറാണ്. ഇപ്പം എല്ലാവരും കേൾക്കുമ്പോൾ ഡിവൈനെ പറയും ഡിവൈൻ അടിപൊളി ഹിന്ദി റാപ്പറാണ്. പക്ഷേ ഹിന്ദി റാപ്പർ എന്നുള്ളതിലുപരി ഡിവൈൻ ഒരു അടിപൊളി ഇംഗ്ലീഷ് റാപ്പറാണെന്നുള്ളത് അധികാരം അവർക്കറിയും. അപ്പോൾ നന്നായി റൈം സ്കീമൊക്കെ നല്ലൊരു ഇംഗ്ലീഷ് റാപ്പറാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് വരുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഹിന്ദി റാപ്പ് ചെയ്യണം, അതിൽ കുറച്ച് ദേശീയ ഫ്ലാവറിലുള്ള ബീറ്റ് വേണം പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ എടാ മാൽഗുഡി ഡേയ്സിൻ്റെ ആ ഒരു ട്രാക്ക് നിനക്ക് ഓർമ്മ ഉണ്ടെന്ന് വെച്ചാൽ ആ നമുക്കത് കട്ട് ചെയ്ത് സാമ്പിൾ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ സാമ്പിൾ ചെയ്ത് കൊടുത്ത് അത് പിന്നെ എ മേരെ ബോംബെ ആയി. അതാണ് അവൻ്റെ പ്രോപ്പർ ഹിന്ദി ട്രാക്ക്. ആദ്യത്തെ ഹിറ്റും അതാണോ? ആദ്യത്തെ ഹിറ്റും അതാണ്. അതിലാണ് അവനെ കുറച്ച് ഇതാണ്. പിന്നെ മറ്റേ മേരി കള്ളിമയൊക്കെ വരുന്നത് അതാണ് അവൻ്റെ മെയിൻ പ്രോപ്പർ ഹിറ്റ്. അതുപോലെ തന്നെ ഞാൻ കൂടുതൽ വർക്കിന് മുംബൈ ഫൈനസ്റ്റ് ഏസിൻ്റെ ഒപ്പം ഞാൻ ഏസിൻ്റെ ഞാൻ കുറേ ട്രാക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ മുംബൈയിലെ കുറേ ആർട്ടിസ്റ്റുകളായിരുന്നു, എണ്ണ തുടങ്ങിയില്ല, കുറേ ആർട്ടിസ്റ്റുകളെ വർക്ക് ചെയ്തിട്ടുണ്ട് മുംബൈയിൽ. പിന്നെ കേരളത്തിലെ പറഞ്ഞാൽ കേരളത്തിൽ എൻ്റെ സൗണ്ട് ഇഷ്ടമുള്ള ആകെ ഒരു റാപ്പർ ആരെന്ന് ചോദിച്ചാൽ ഞാൻ കാദീനാണെന്ന് പറയും. കശ്യപ് പറഞ്ഞു. ആ കശ്യപ് അറിയാം. കശ്യപിനെ ഞാൻ ഒരു ലൈവ് ഷോ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ കാദികൻ നമ്മുടെ ഇഷ്ടമുള്ള ബൂംബാപ്പ് സൗണ്ട് ഇഷ്ടമുള്ളവനാണ്. അപ്പോൾ അവന് എൻ്റെ ബീറ്റ് എൻ്റെ ബീ ടേപ്പുകളുണ്ട്. ഞാൻ പകർച്ചവ്യാധിയുടെ കഥകളെ കൂടുതലും പറഞ്ഞത് ഒന്നല്ലേ പാലക്കാട് സ്റ്റോപ്പിലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ബീ ടേപ്പുകളിൽ കൂടെ ആയിരിക്കും. അപ്പോൾ ബീ ടേപ്പുകൾ എൻ്റെ മിക്ക ബീ ടേപ്പുകളെയും എല്ലാം ഒന്നുമില്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ ബീറ്റുകളായിരിക്കും, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യേണ്ടത് ഒരു സോൾസ് ഓഫ് മിസ്ചീഫിൻ്റെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് തുടങ്ങുന്ന സംഭവമൊക്കെ ഞാൻ കേട്ടോ. അതെ അതെ. അപ്പോൾ അതൊക്കെ അവൻ എടുത്ത് അതിൽ അവൻ റാപ്പ് ചെയ്യും, അവൻ മിക്സ് ടേപ്പുകൾ ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് അവനെ പെട്ടെന്ന് കണക്ട് ചെയ്യാം, കാരണം അവൻ്റെ ഒരു സൗണ്ടും എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ കൂടുതലും മുംബൈയിലുള്ള ആർട്ടിസ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത് എൻ്റെ ബൂംബാപ്പാണ്. ഇപ്പോഴുള്ള ഒരു ഇറക്കി എൻ്റെ ടൈപ്പുള്ള ബൂംബാപ്പ്, അതായത് കുറച്ച് ഗ്രഞ്ചി ആയിട്ടുള്ള ചോപ്പി ആയിട്ടുള്ള കുറച്ച് വിയേഡ് ആയിട്ടുള്ള സാമ്പിളിങ്ങുള്ള എൻ്റെ ബൂംബാപ്പ് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. പക്ഷെ അന്നത്തെ കുറച്ച് നമ്മുടെ സിമിലർ മൈൻഡുള്ളവരായിട്ട് പെട്ടെന്ന് കൊളാബറേറ്റ് ചെയ്യുന്നു. ബൂംബാപ്പിന്റെ മുകളിൽ റാപ്പ് ചെയ്യുന്ന എളുപ്പമല്ല ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഈ ചിലർക്ക് ഈ റെപ്പറ്റേറ്റീവ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ചിലർക്ക് പറഞ്ഞു. എനിക്കത് വീടാ, കാരണം ഞാൻ ഭയങ്കര ബൂംബാപ്പിലാ പറ എനിക്കത് ഭയങ്കര വീടാ. ഈ ഭയങ്കര റിപ്പീറ്റ് വരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമല്ലേ ചിലർക്കിനെ പറയും. ഞാൻ പറയാം, അത് ബൂംബാപ്പ് കേൾക്കണതിലൊരു നാക്കുണ്ട്. കേൾക്കണത് കേൾക്കുന്ന രീതിയിൽ കേൾക്കണം പറയില്ലേ. അപ്പോൾ നമ്മൾ ഈ ബൂംബാപ്പ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ശരിക്കും ബൂംബാപ്പും ലൈഫ് ഫിലോസഫിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. കാരണം ഈ മോങ്കുകളൊക്കെ എങ്ങനെ ബിലീവ് എന്ന് പറഞ്ഞാൽ കറണ്ട് പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. അവർക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളോടും ഇനി വരാൻ പോണ കാര്യങ്ങളോടും യാതൊരു ഡിറ്റാച്ച്മെൻ്റ് ആയിട്ട് മൊമെൻ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേ ഒരു ഫിലോസഫി തന്നെ, സന്തോഷത്തിൻ്റെ ആ ഒരു മെഡിറ്റേറ്റീവ് ഫിലോസഫിയാണ് ബൂംബാപ്പ് കേൾക്കുമ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടത് എനിക്ക് പലപ്പോഴും തോന്നാറായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ സാമ്പിള് മുന്നേ വന്നതാണ്, ഇതേ സാമ്പിൾ തന്നെയാണ് എപ്പോഴും വരുന്നത്, ഇതേ സാമ്പിൾ തന്നെയാണ് അടുത്തതും വരാൻ പോണത്. പക്ഷെ നമ്മൾ ഇപ്പോൾ കേൾക്കുമ്പോൾ ഈ സാമ്പിളിൻ്റെ ബ്യൂട്ടി മാത്രം എൻജോയ് ചെയ്താൽ മതി. അടുത്ത സാമ്പിൾ വരുമ്പോൾ ഈ ഒരു സാമ്പിൾ കേട്ടൊന്നും നമ്മൾ ആലോചിക്കുക വേണ്ട, നമ്മൾ വീണ്ടും ആ സാമ്പിളിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യണം. പിന്നെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഈ സാമ്പിൾ മറന്നു പോകും, ഇത് നമ്മൾ ഇൻറ്റൻഷനലി മറക്കും. അത് പിന്നെ നമ്മുടെ ഹാബിറ്റാണ്. ഇങ്ങനെ ആ ബൂംബാപ്പ് ബൂംബാക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും തലച്ചോറ് അങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആ സാമ്പിൾ കഴിഞ്ഞാൽ ആ സാമ്പിൾ നമ്മൾ പിന്നിലേക്കിടും, പിന്നെ വീണ്ടും ഈ സാമ്പിൾ ഫ്രഷായി എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ സാമ്പിളിനെ വീണ്ടും ഫ്രഷ് ആയി ചെയ്യും. ഒരു 5 മിനിറ്റ് ഇതേ സാമ്പിൾ. അത് കാരണം എന്താ പറഞ്ഞാൽ ന്യൂയോർക്കിൻ്റെ ആ ഒരു നമ്മൾ പറയില്ലേ, ഞാൻ എൻ്റെ പാലക്കാട് സ്റ്റോപ്പിനെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു പറയില്ലേ, അതുപോലെ തന്നെ മ്യൂസിക് എപ്പോഴും അത് വരുന്ന സ്ഥലത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാകും, ആ സ്ഥലത്ത് നിന്ന് ഇൻസ്പയർഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ന്യൂയോർക്ക് ഭയങ്കര ബ്ലോക്കുകളും വെറ്റായിട്ടുള്ള ഒരു ഈസ്റ്റ് കോസ്റ്റ് മൊത്തം കുറച്ച് വെറ്റ് ഇടുങ്ങിയ ബ്രോൺസ്റ്റോൺസും അങ്ങനെയാണ്. കാരണം ഫിലഡൽഫിയ ആണെങ്കിലും ന്യൂയോർക്ക് ആണെങ്കിലും ആ ഒരു സിറ്റിയുടെ വെറ്റ്നെസ്സും ഒരു ഡിസ്റ്റോപ്യൻ ഇതുണ്ടാവും. അപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് വരുന്ന ആ ഒരു ഡസ്റ്റി ഫ്ലേവറാണ് അവരുടെ ബൂംബാപ്പിൽ കാണുന്നത്. ഇതേസമയം ഈ കുറച്ച് ഇപ്പുറത്ത് വെസ്റ്റ് കോസ്റ്റ് ഹിപ്പ് ഹോപ്പ് നോക്കുകയാണെങ്കിൽ ജീഫങ്ക്, ആ അത് കുറച്ചുകൂടി കാലിഫോർണിയ നോക്കുകയാണെങ്കിൽ കുറച്ച് പരന്ന സ്ഥലങ്ങളാണ് മരുഭൂമി, വൈൽഡ് വൈൽഡ് വെസ്റ്റ് എന്ന് പറയില്ല, അരിസോണ, ലാസ് വെഗാസ്, കുറച്ച് പരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കുറച്ച് ബ്രീസി ആയിട്ടുള്ള ജീഫങ്ക് സൗണ്ടൊക്കെ അതിൽ കുറച്ച് മ്യൂസിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരും. അത് പിന്നെ നീ എന്ത്, അത് എല്ലാ ജോണറും ഇപ്പോൾ ഹിപ്ഹോപ്പ് എന്നല്ല, ഇപ്പോൾ നോർവേ, ഫിൻലാൻഡ്, ആ ഒരു സ്കാൻഡിനേവിയൻ നോക്കിയാൽ അവിടെ നിന്ന് കുറച്ച് ബ്ലാക്ക് മെറ്റലും ധൂമൊക്കെയാണ് വരുന്നത്. ആ ഒരു ക്ലൈമറ്റാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും, ശരിക്കും നമ്മൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സംഭവം. നമ്മളിപ്പോൾ ഹിപ്ഹോപ്പിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തത് ബ്രോൺസിലാണോ? അല്ലല്ല, സൗത്ത് ബ്രോൺസ്. സൗത്ത് ബ്രോൺസിലാണ്, പെക്കലി സൗത്ത് ബ്രോൺസ്. സൗത്ത് ബ്രോൺസിലാണ്. 70s ഒറിജിനേറ്റ് ചെയ്തത്? 70s ഞാൻ പറയാം കറക്റ്റ് ഹിപ്ഹോപ്പിൻ്റെ ഒറിജിനൽ പറയാൻ പറയണേ കുറച്ചുകൂടി നമ്മുടെ മിഡ് 50s വരെയൊക്കെ പോകണം. റൂട്ട്സ് അവിടെ നിന്നേ ബിഗിനിങ് ആവുന്നുണ്ട്.
എന്തിനാ ഇതിന്റെ ഏൻഷ്യന്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങി പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഗ്രാഫിറ്റി ഉണ്ട്, മനുഷ്യൻ എന്നുണ്ടായ അന്ന് തൊട്ടേ ഗ്രാഫിറ്റി ഉണ്ട്, മനുഷ്യൻ എന്നുണ്ടായ അന്ന് തൊട്ടേ സ്പോക്കൺ വേർഡ് ഉണ്ട്, മനുഷ്യൻ എന്നോട്ടോ ഉണ്ടായോ ഹിപ്പ് ഹോപ്പിന്റെ എല്ലാ എലമെന്റുകളും അവിടെ ഉണ്ട്. പക്ഷെ മോഡേൺ നിയോ ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50s വരെയെങ്കിലും പോകണം. കാരണം ഡിപ്രഷൻ എറയാണ് എല്ലാത്തിന്റെയും തുടക്കം, എല്ലാത്തിന്റെയും. ആ ഡിപ്രഷൻ എറ കഴിഞ്ഞിട്ട് ഇമിഗ്രൻസ് ഒരുപാട് വരാൻ തുടങ്ങി. US ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് പാലക്കാടുള്ളവരും സൗത്ത് ഇന്ത്യയിലുള്ളവരും കൂടുതൽ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകും. അത് തന്നെ, അതെങ്ങനെയാണ് പറയുക? അതായത് ഇപ്പം അല്ലെങ്കിൽ ഞാൻ പറയാം, ഓക്കെ, ഈ ചെന്നൈയിലേക്കും പോകും. എന്തിനാ സിറ്റീസിലേക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പറഞ്ഞ് ഓരോ മെട്രോ സിറ്റി അല്ലെങ്കിൽ അവിടെയുള്ളവർ മുംബൈയിലേക്ക് പോകും, കൽക്കട്ടയിലേക്ക് പോകും, ഡൽഹിയിലേക്ക്. ഇതിൽ മൈഗ്രേറ്റ് ചെയ്യണ പോലെ എല്ലാവർക്കും വന്നിറങ്ങാൻ പറ്റിയ ആദ്യത്തെ സ്ഥലം ന്യൂയോർക്കാണ്. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് നേരെ കയറാൻ പറ്റിയ സ്ഥലം വെസ്റ്റ് ഇൻഡീസാണ്, അല്ല സേ ന്യൂയോർക്കാണ്. അതുപോലെ ഈ ആഫ്രിക്കയിൽ നിന്ന് ഈ അറ്റ്ലാന്റിക് കടന്നു വരുമ്പോൾ ന്യൂയോർക്കാണ് വന്ന് ഇറങ്ങുക, ഫിലഡൽഫിയയിൽ അല്ലെങ്കിൽ ന്യൂയോർക്കിൽ. അപ്പോൾ ന്യൂയോർക്കിൽ കൂടുതൽ ഇമിഗ്രൻസിൻ്റെ ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഏഷ്യൻസ് ആയാലും ശരി, ആഫ്രിക്കൻസ് ആയാലും ശരി, വെസ്റ്റ് ഇൻഡീസുകാരായാലും ശരി, ഇവരൊക്കെ വന്നിറങ്ങുന്നത്. അങ്ങനെയാണ് ഈ ന്യൂയോർക്കിൽ കൂടുതൽ ഈ ബ്ലോക്കുകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ എന്താ പറയുക, തുറസ്സായ സ്ഥലമല്ലോ, ഇത്ര ചെറിയൊരു ആ ബേ സൈഡുള്ളതുകൊണ്ട് കുറേ മുകളിലേക്ക് താമസിക്കാൻ പറ്റിയ ബ്ലോക്കുകൾ ഇങ്ങനെ ഉയർന്നു വന്ന, ബ്രൗൺ സ്റ്റോൺ എന്ന് പറഞ്ഞ പോലെ ബ്ലോക്കുകൾ ഉയർന്നു വരികയാണ്. ഇവിടെ നാച്ചുറലി ക്രൈം റേറ്റ് ഉണ്ടാവും, ആൾക്കാർ തിങ്ങി പാർക്കുന്ന സമയത്ത് ക്രൈം റേറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ന്യൂയോർക്ക് ആ ഒരു പിന്നെ ഒക്കേഷണലി എന്താ പറയുക ഡ്രഗ് ഇതുണ്ടാവും, ഗ്യാങ്സ്റ്റർ വയലൻസ് ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ ന്യൂയോർക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന സമയത്താണ് ക്രാക്ക് കൊക്കെയിൻ ആ ഒരു എപ്പിഡമിക് അറയിലൊക്കെയാണ്, ഹിപ്പ് ഹോപ്പ് ഗ്യാങ് വയലൻസിൻ്റെ ഒക്കെ സമയത്താണ് ഹിപ്പ് ഹോപ്പ് തുടങ്ങുന്നത്. കാരണം നമ്മുടെ യൂത്തിനെ കുറച്ചൊന്ന് വഴി തിരിച്ചു വിടണം, അങ്ങനെയൊക്കെയാണ് മറ്റേ ബാംബാറ്റ സുലുനേഷനൊക്കെ. കൂൾഹർക്കിന്റെ കഥ ഞാൻ പറയാം. കൂൾഹർക്ക് വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് വന്ന ജമൈക്കൻ ഡിജിയാണ്. അന്ന് അവിടെ ഏറ്റവും പോപ്പുലർ ആയിരുന്നത് ഡബ്ബാണ്. ഡബ്ബ് കൂടുതലും റെക്കോർഡിന് ഒറിജിനേറ്റ് ചെയ്യുന്ന മ്യൂസിക്കുകളാണ്. ഈ ഡബ്ബ് ന്യൂയോർക്കിൽ കൂൾഹർക്ക് കൊണ്ടുപോയിട്ടാണ് ഹിപ്പ് ഹോപ്പായി മാറുന്നത്. ഈ ഡബ്ബ് ബ്രിട്ടനിലേക്ക് പോയിട്ടാണ് ഗ്രൈം ഡബ് സ്റ്റെപ്പ് അങ്ങനെ ന്യൂയോർക്കിൻ്റെ ബ്രിട്ടൻ്റെ ലെവലിലേക്ക് പോകുന്നത്. ഇത് ന്യൂയോർക്കിലേക്ക് കൂൾഹർക്ക് വന്നിട്ട് കൂൾഹർക്ക് അവിടെ ബ്ലോക്ക് പാർട്ടികൾ, നമ്മുടെ സൗണ്ട് സിസ്റ്റം ജമൈക്കയിൽ അന്ന് പോപ്പുലർ സൗണ്ട് സിസ്റ്റമാണ്. സൗണ്ട് സിസ്റ്റം ഇവൻ കൂൾഹർക്ക് ബ്രോങ്സിൽ കൊണ്ടുവരാൻ നോക്കി. അത് ബ്ലോക്ക് പാർട്ടി എന്നുള്ള രീതിയിലാണ് അത് കൊണ്ട് അവരിപ്പിച്ചത്. ബ്ലോക്ക് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്തിനാ ചെറിയ നമ്മുടെ 4 വീടുകളുണ്ടെങ്കിൽ അവരിടയ്ക്ക് ഒരു സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്ന് വെച്ചിട്ട് അന്നേരം തോന്നുന്നത് എന്താ വെച്ചാൽ ഫുൾ ബ്ലാസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അത് തുടങ്ങിയത്. സംഭവം കൂൾഹർക്കിൻ്റെ അപ്പൊ ആദ്യത്തെ ഡി ജെ ആരാ? കൂൾഹർക്കാണോ അതോ ആഫ്രിക്കൻ ബാംബാറ്റയാണോ? അല്ലല്ല, ആദ്യത്തെ ഡി ബാംബാറ്റ ഒരു ഗാങ് ലീഡർ എന്നുള്ള നിലയ്ക്കാണ്. ബാംബാറ്റ ഡി ജെ ഓഫ്കോഴ്സ് ഡി ജെ ചെയ്യും, പക്ഷെ കൂൾഹർക്കാണ് എന്റെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. കൂൾഹർക്കിന്റെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചി മൂപ്പത്തിയാണ് ശരിക്കും, സിന്ധി എന്തോ പേര്. അപ്പോൾ മൂപ്പത്തിയാണ്, മൂപ്പത്തിയുടെ ബർത്ത്ഡേക്കാണ് ഇപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് പാർട്ടി ചെയ്യിക്കണമെന്ന് പറഞ്ഞിട്ട് സെഡ്വിക് ആവന്യൂ പറയും, അതാണ് അവരുടെ ഹിപ്പ് ഹോപ്പിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് സെഡ്വിക് ആവന്യൂ. അപ്പോൾ അപ്പോൾ അവിടെ ഇവർ പാർട്ടി സംഘടിപ്പിക്കുക, അതാണ് ആദ്യത്തെ ഹിപ്പ് ഹോപ്പ് പാർട്ടി കൂൾഹർക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് അപ്പം അവിടെയും അന്നത്തെ ഈ ഡിസ്കോ മരിച്ചു വരികയാണ്, 70s അവസാനത്തോടെ ഡിസ്കോ മരിച്ചു വരികയാണ്. അപ്പോൾ ഇനി പുതിയതായിട്ടൊരു ഫ്ലേവർ കൊടുക്കാൻ അവർക്കില്ല. അപ്പോൾ ഇവരൊരു കാര്യം ശ്രദ്ധിച്ചു, നേരത്തെ എൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് ബ്രേക്കുകൾ മാത്രം ഇഷ്ടമുള്ളൂ എന്ന്. അതുപോലെ എല്ലാ ആൾക്കാർക്കും അങ്ങനെയാണ്, ചിലർക്ക് ആ ഒരു ബ്രേക്കുകൾക്ക് ഭയങ്കര ഗ്രൂവ് ചെയ്യാൻ പറ്റിയ സംഭവമായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ ബ്രേക്കുകൾ മാത്രം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പ്ലേ ചെയ്താലോ പറഞ്ഞിട്ട് ഇവർ ഈ രണ്ട് റെക്കോർഡ് പ്ലെയറിൻ്റെ നടുക്കിൽ മിക്സർ കൊണ്ടു നോക്കി, ക്രോസ് ഫൈഡറുള്ള മിക്സർ. ഈ ബ്രേക്ക് കഴിയുമ്പോൾ ഇവർ ഈ ബ്രേക്ക് ക്യൂവിൽ വെച്ചിട്ടുണ്ടാവും, ഇവർ ക്രോസ് ഫൈഡ് ചെയ്തിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യും, ഇത് തീരുമ്പോഴേക്കും ഇവരിത് ക്യൂ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇവരിങ്ങോട്ട് ക്രോസ് ഫൈഡ് ചെയ്യും, ഇത് തീരുമ്പോഴേ. അങ്ങനെ മൊത്തത്തിൽ രണ്ട് ലൂപ്പാവും, ഈ ലൂപ്പ് പൊക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഹിപ്പ് ഹോപ്പ് ഉണ്ടാവണം. ഈ ഡി ജെസ് ചെയ്യുമ്പോൾ ഇവരിനെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് MCs വരും. അത് ഡബ് സൗണ്ട് സിസ്റ്റത്തിൻ്റെ രീതിയാണ്. അവർ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MCs വരും, അടാ നമ്മുടെ ഡി ജെ പൊളിയാണ്, ഇവൻ്റെ അടിപൊളി ബ്രേക്ക് കേട്ടോ, ഇപ്പം വേറെ റേഞ്ചാണ്, ഇവൻ്റെ കുറേ ബ്രേക്കുകളൊക്കെ ഉണ്ട്, ഇതാണോ ആദ്യത്തെ റാപ്പിങ്? ഇതാണ് ആദ്യത്തെ റാപ്പ്, ഇപ്പം പൊളിയാണ് നമ്മുടെ ഡി ജെ. നമ്മുടെ ഡി ജെനെ കഴിഞ്ഞിട്ടുള്ള വേറെ എല്ലാവരും ഇത് മൈക്കിൽ പറയുന്നത് ആ ഹൈ ഹൈ. പിന്നെ കുറച്ച് അബ്സർബായിട്ടുള്ള കാര്യങ്ങൾ, ആ നിൻ്റെ ജീൻസ് പൊളിയുണ്ട്, ആ നിൻ്റെ തൊപ്പി പൊളിയുണ്ട്, ഈ അടിപൊളിയാണ്, ആ പെണ്ണ് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇതൊക്കെയാണ് അവരുടെ മെയിൻ രീതികൾ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി ആ വാക്കുകളൊക്കെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് കുറച്ച് റൈമിംഗ് ആയിട്ട് അവർ ചെയ്യാൻ തുടങ്ങി. ഈ മറ്റേ ഷുഗർ ഹിൽ ഗാങ്,
ഷുഗർ ഹിൽ ഗ്യാങ്ങിന്റെ റാപ്പേഴ്സ് ഡിലൈറ്റ് ആണോ ആദ്യത്തെ സോങ്? ഹിറ്റ് പാട്ടാണോ? ഹിറ്റ് ആദ്യത്തെ സോങ്? ഞാൻ പറയുന്നില്ല ഹിറ്റ്, ആദ്യത്തെ ഹിറ്റ്. ആദ്യത്തെ ഹിറ്റ് ആ ഷുഗർ ഹിൽ ഗ്യാങ് അല്ല. അപ്പൊ ഈ ഗ്രാൻഡ് മാസ്റ്റർ ഫ്ലാഷിന്റെ മെസ്സേജ് ഒക്കെ 81ലോ 82ലോ അങ്ങനെയാണ് വരുന്നത്. വരുന്നത് ഓക്കെ. അപ്പൊ ഷുഗർ ഹിൽ ഗ്യാങ്ങിന്റെയാണ് ആദ്യത്തെ. ഇതിനു മുമ്പ് തന്നെ റാപ്പ് ക്രൂ ഒരുപാടുണ്ട്. ഇവര് അണ്ടർഗ്രൗണ്ട് ആയിട്ട് കുറെ റാപ്പ് ക്രൂകളുണ്ട്. പക്ഷെ കറക്റ്റ് ഒരു പ്രോപ്പർ റെക്കോർഡ് ലേബൽ, മറ്റേ എന്താ പറയാ, ഷുഗർ ഹിൽ ഗ്യാങ്ങിന്റെ സിന്ധ്യ റോബിൻസൺ, സിൽവിയ റോബിൻസൺ എന്ന് പറയും, അവരാണ് ആദ്യത്തെ ഹിപ്പ് ഹോപ്പിന്റെ സിഇഒ എന്ന് പറഞ്ഞത്. അവരാണ് ഷുഗർ ഹിൽ റെക്കോർഡ്സ് തുടങ്ങുന്നത്, അവരാണ് ഷുഗർ ഹിൽ ഗ്യാങ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ റാപ്പേഴ്സ് ഡിലൈറ്റ് പറഞ്ഞാൽ ശരിക്കും അതിലത്തെ റൈംസ് ഒക്കെ കോൾട്രസ് ബ്രദേഴ്സിന്റെയാണ്. ഗ്രാൻഡ് മാസ്റ്റർ കാസിന്റെ നോട്ട്ബുക്കിൽ ഉണ്ടായിരുന്ന റൈംസ് എടുത്തിട്ട് പോയിട്ടാണ് ഇവര് റാപ്പേഴ്സ് ഡിലൈറ്റ് ഉണ്ടാക്കുന്നത്. ശരി, കാസിന് ഇതുവരെ അതിന്റെ റോയൽറ്റിയും ക്രെഡിറ്റ്സ് പോലും കിട്ടിയിട്ടില്ല. ശരി, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ അവർക്ക് ഇതുവരെ ക്രെഡിറ്റ്സ് പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് റാപ്പേഴ്സ് ഡിലൈറ്റാണ് ആദ്യത്തെ ഒരു, നീ റാപ്പേഴ്സ് ഡിലൈറ്റ് കേട്ട് പറഞ്ഞാൽ അതിന്റെ ഒരു ആ ഒരു ഗ്രൂവ് ഉണ്ട്, ആ ഫങ്ക് ഒക്കെ നിനക്ക് അറിയാൻ പറ്റും. അതിനുശേഷമാണ് മെല്ലിമെല്ലി വരുന്നത്. മെല്ലിമെല്ലി വരുമ്പോൾ മൂപ്പര് വൺ എം സി ആണ്. മൂപ്പര് ആ ഒരു പോയറ്റിക് ഇതുണ്ടല്ലോ, ബ്രോക്കൺ ഗ്ലാസ് എവറിവെയർ, ആ ഒരു പോയറ്റിക് രീതിയിൽ കറക്റ്റ് ആ ഒരു ഇതൊക്കെ വന്നപ്പോൾ ആ മെസ്സേജ് എന്നുള്ളത് ഇന്നും ഞാൻ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നു മെസ്സേജ് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഹിപ്പ് ഹോപ്പ് സോങ്സ് എവർ. കാരണം ഇന്നും ആ സോങ് റെലവെന്റ് ആണ്. അത് തീർച്ചയായിട്ടും കാലം തെളിയിച്ചതാണ്. അതിന്റെ ആ സാമ്പിൾ എന്താ അവരുണ്ടാക്കിയ സാധനം? അത് ഇലക്ട്രോ ഫങ്ക് ആണ്. ഇലക്ട്രോ ഫങ്ക് ആണോ? അത് ഒന്നും സാമ്പിൾ ചെയ്തില്ല, എല്ലാം ഇലക്ട്രോ അവർ അല്ലേ ഇലക്ട്രോ ഫങ്ക്. അപ്പോൾ അങ്ങനെയാണ് അത് ഇങ്ങനെ പോയത്. അതിനുശേഷം ഇവർ വന്നു, ആര്, റൺ ഡി എം സി ഒക്കെ വന്നു. റൺ ഡി എം സി വന്നു. റൺ ഡി എം സി വന്നപ്പോൾ കുറച്ചുകൂടി ഹൈപ്പായി. ഇവർ രണ്ടുപേരുണ്ട്, ഗ്രാൻഡ് മാസ്റ്റർ ഫ്യൂരിയസ് ഫൈവ് വന്ന്, അതിനുശേഷം കോൾട്രസ് ബ്രദേഴ്സ് വന്നു, ഈ കാസിന്റെ തന്നെ കുറച്ച് കൂടെ വന്നു. ഇവർ കുറച്ച് പാട്ട് റാപ്പാണ്, ആ ഒരു ഗ്രൂവുള്ള ഫങ്ക്, ആ ഒരു ബീറ്റിന്റെ ഒപ്പം ബൗൺസ് ചെയ്ത് പോകുന്ന ഒരു ഫ്ലോ ആയിരുന്നു. പിന്നെ റൺ ഡി എം സി വന്നപ്പോൾ കുറച്ചുകൂടി ഹൈപ്പായിട്ടുള്ളതായി. എന്നുവെച്ചാൽ മൈ അഡിഡാസ് അല്ലെങ്കിൽ റൺ ഡി എം സി കുറച്ചുകൂടി ഭയങ്കര ഹൈപ്പ് ചെയ്യണ, അതൊരു ജാം മാസ്റ്റർ ജെ അതിൻ്റെ മുഖ്യ ഇതായിരുന്നു. കാരണം മൂപ്പർ അടിപൊളി ഡി ജെ ആണ്. സ്ക്രാച്ചിങ് ടെക്നിക്ക് അത് ഇല്ലെങ്കിലും ആ ബീറ്റ് മാച്ച് ചെയ്യണ ഒരു ഇത് വെച്ചിട്ട് ജാം മാസ്റ്റർ ജെ നല്ലൊരു എന്താ പറയുക സ്കൗട്ടായിരുന്നു. അതായത് ബ്രേക്കുകൾ നന്നായി സ്കൗട്ട് ചെയ്യാൻ അറിയും, ഒരു ട്രാക്കിൻ്റെ ലെവൽ മൂപ്പർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റൺ ഡി എം സി ഏറ്റവും പീക്ക് നിന്നൊക്കെ അവർക്കാണ് അഡിഡാസിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് കേട്ടിരുന്നത്. പിന്നെ ഈ റൺ ഡി എം സി ഏറ്റവും ആ ഹിപ്പ് ഹോപ്പ് മെയിൻ സ്ട്രീമിൽ എത്താൻ കാരണം ഇവരെ മറ്റേ കൊളാബാണ്, ഇതുവരെ ഹിപ്പ് ഹോപ്പ് ബ്ലാക്ക് സബർബൻ സബ് കൾച്ചർ ആയിരുന്നു. ഈ വാക്ക് ദിസ് വേ ഇറങ്ങിയപ്പോ ഇവര് വൈറ്റ് അമേരിക്കയിലേക്ക് എത്തപ്പെട്ടു. അതായത് ഇതുവരെ ഹിപ്പ് ഹോപ്പ് എത്തിപ്പെടാത്ത വൈറ്റ് അമേരിക്ക എന്നുള്ള ഈ റോക്ക് മ്യൂസിക് കേൾക്കണ കുറച്ച് വൈറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക്. ആദ്യത്തെ റാപ്പ് റോക്ക് ശരിക്കും ഇതാണോ? ഇതാണ് വാക്ക് ദിസ് വേ എന്നാണ് എന്റെ വിശ്വാസം. പലരും ആദ്യം പറഞ്ഞത് മറ്റേ ആന്ത്രാക്സ് പബ്ലിക് എനിമി റാപ്പ് മെറ്റൽ, അത് വേറെ പിന്നെയാണ് ഇറങ്ങിയത്. അതെ, അപ്പൊ പിന്നെ ഇറങ്ങിയത്. ശരിയാണ്, പിന്നെയാണ് ഇറങ്ങിയത്. വാക്ക് ദിസ് വേ ആണ് ആദ്യത്തെ ഒരു, അത് അമേരിക്കയിൽ മൊത്തം ഇതായി. അങ്ങനെയാണ് ഹിപ്പ് ഹോപ്പ് മൊത്തം. ഇടയ്ക്ക് വേറെ ഡൗട്ട് ചോദിച്ചോ, ഈ റാപ്പും ഹിപ്പ് ഹോപ്പ് എന്നുള്ള വ്യത്യാസം എന്തോ? ഇത് രണ്ടും രണ്ട് ടൈം ആണോ? അല്ലല്ല, ഹിപ്പ് ഹോപ്പ് ഒരു സബ് കൾച്ചറിന്റെ പേരാണ്. അതിന്റെ താഴെ വരുന്നതാണ് റാപ്പ്, ഡി ജെ, ബ്രേക്ക് ഡാൻസിങ്. ഇത് ആ അഞ്ച് എലമെന്റ്സിന്റെ ഒരു ഭാഗമാണ്. ഒരു ഭാഗമാണ് അഞ്ച് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ റാപ്പ്, റാപ്പ്, ഡി ജെ, ബ്രേക്ക് ഡാൻസിങ്, ഡി ജെ, ഗ്രാഫിറ്റി, ഗ്രാഫിറ്റി, ബീറ്റ് ബോക്സിംഗ്. ബീറ്റ് ബോക്സിംഗ് ഓക്കെ. പിന്നെ ബീറ്റ് ബോക്സിംഗ് എന്നുള്ളത് മാറ്റി നമുക്ക് വേണമെങ്കിൽ നോളജ് പ്രതീക്ഷിക്കും. ഒരു ഫിലോസഫിക്കൽ ലെവലാണെങ്കിൽ അത് നോളജ് നോളജ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഒരു രീതിയിലാണ് അങ്ങനെ പോകേണ്ടിരുന്നത്. പിന്നെ ഈ ഗോൾഡൻ ഏജ്, ഈ സമയത്ത് ഗോൾഡൻ ഏജ് അതിനുശേഷമാണോ? ഗോൾഡൻ ഏജ് മിഡ് എയ്റ്റീസ് തൊട്ട് മിഡ് നയൻറ്റീസ് വരെ, അല്ലെങ്കിൽ ലേറ്റ് നയൻറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതേ സമയത്ത് തന്നെ സെവൻറ്റീസിൻ്റെ തുടക്കത്തിൽ ഗ്രാഫിറ്റി കൾച്ചർ ഒരുപാട് നൽകേണ്ടത്, കാരണം ന്യൂയോർക്കിലെ സബ്വേ ഉണ്ട്. ഈ ബ്രൗൺ സ്റ്റോണുകളുടെ മുകളിൽ കൂടെയൊക്കെ സബ്വേ ട്രെയിനുകൾ പോകുന്നുണ്ട്. ഈ ട്രെയിനുകളിൽ കൂടുതൽ ഗ്രാഫിറ്റി, ആ ഒരു ക്യാന് വെച്ചുള്ള ഗ്രാഫിറ്റി ഒരുപാട് കണ്ടായിരുന്നു. ഇതൊക്കെ സമ്മേളിച്ചിട്ടാണ്, അതുപോലെ എന്താ പറയുക, കോൾട്രഷിലെ ചാളി പറഞ്ഞ മൂപ്പരായിട്ട് മൂപ്പര്, അതുപോലെ അവർ ബ്രോങ്സ് ബോയ്സ് എന്ന് കുറേ ബ്രേക്കിംഗ് ക്രൂകൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഡോക്യുമെൻ്ററികളൊക്കെ സ്റ്റൈൽ വാർസ്, ബീറ്റ് സ്ട്രീറ്റ്, അങ്ങനത്തെ കുറേ ഡോക്യുമെൻ്ററികൾ സിനിമകളൊക്കെ വരുന്ന ആ സമയത്താണ്. അപ്പോൾ ഹിപ്പ് ഹോപ്പ് ഇന്ന് ഇവിടെ എങ്ങനെ നിൽക്കണോ ആ ഒരു ബൂമിങ് കൾച്ചറിലായിരുന്നു അവിടെയൊക്കെ. അങ്ങനെ ഹിപ്പ് ഹോപ്പ് പീക്കിൽ നിൽക്കുന്ന സമയമാണ് 85 എന്ന ഒരു താഴത്തുള്ളത്, ഗോൾഡൻ ഏജ്. അപ്പോൾ എൽ എൽ കൂൾ ജെ, എൽ എൽ കൂൾ ജെ കുറച്ചുകൂടി ലേഡീസ് മാനാണ്, കുറച്ച് ആൾക്കാർ ഡാൻസിങ് ഒക്കെ ഉള്ള ഒരു കുറച്ച് അതായത് ഫാമിലി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ കുറച്ചുകൂടി കോംപ്ലക്സ് ആവുന്ന സംഭവങ്ങൾ, എർബി ആൻഡ് റാക്കിം വരുന്നുണ്ട്. കെയർസോൺ ബൂഗിഡൗൺ പ്രൊഡക്ഷൻസ്, ബൂഗിഡൗൺ പ്രൊഡക്ഷൻസ് മാത്രമേ കെയർസോൺ ആയിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? അന്ന് കെയർസോൺ ആയിട്ടില്ല, ബൂഗിഡൗൺ പ്രൊഡക്ഷൻസ് വരുന്നത് അങ്ങനെയാണ്. സൗത്ത് ബ്രോങ്സ്, സൗത്ത് ബ്രോങ്സ് മെയിൻ സൗത്ത് ബ്രോങ്സ് ഹിപ്പ് ഹോപ്പ് ഇവോൾവ് ആയ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഇപ്പം വരുന്നത്. ആര്,
ബൂഗിടാണ് കേരസോണിന്റെ ക്രൂ വരുന്നത്. റാഖിം അവിടെ മാൻഹട്ടൻ ലോങ് ഐലൻഡാണ്, റാഖിം ലോങ് ഐലൻഡിലാണ്. അപ്പോൾ ബിഗ് ഡാഡി കെയ്ൻ, ബിഗ് ഡാഡി കെയ്ൻ ലോങ് ഐലൻഡാണോ എനിക്കറിയില്ല, പക്ഷേ നാസ് ബ്രൂക്ക്ലിനാണെന്ന് തോന്നുന്നു. നാസ് ബ്രൂക്ക്ലിനാണ്. അപ്പോൾ ഇവരൊക്കെ ഈ സൈഡിൽ നിന്നാണ് വരുന്നത്, ലോങ് ഐലൻഡ് റാഖിമിൻ്റെ സ്ഥലമാണ്. അപ്പോൾ റാഖിമാണ് ശരിക്കും കൂൾജി റാപ്പ്, കൂൾജി റാപ്പൊക്കെ ആ സമയത്ത് ഡിജെ പോളോ കൊളാബറേറ്റ്, ഡിജെ പോളോ അവരൊക്കെ ഹാർലമാണ് തോന്നുന്നു, ഹാർലമാണ് കുറച്ച് വയലൻ്റ് ആ ഹാർലമാണെന്ന് അറിയില്ല. അപ്പോൾ ഇവരൊക്കെ ഈ സൈഡിൽ നിന്നാണ് വരുന്നത്. ഇവരൊക്കെ വന്നപ്പോൾ ലിറിക്സിനെ കുറച്ചുകൂടി വെയിറ്റ് കൂടി, കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള റൈം സ്കീമുകളൊക്കെ വരാൻ തുടങ്ങി. റാഖിമാണ്, അത് ഈ ഫ്ലോ റാഖിമാണ്, ഫ്ലോ സെറ്റ് ചെയ്തത്, ഫ്ലോ സെറ്റ് ചെയ്തത് റാഖിമാണ്. റാഖിമാണ് ഒരു മ്യൂസിക് പോകുന്ന പോലെ, അത് മൂപ്പര് സാക്സോഫോൺ വായിക്കാം. ഞാൻ പറയണം, മൂപ്പർക്ക് ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വേറെ ആർക്കും ഇല്ലാത്ത ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് റാഖിമുണ്ട്. റാഖിമിൻ്റെ ഫാമിലി ഭയങ്കര മ്യൂസിക്കലി ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുപോലെ റാഖിമിന് ആ ഒരു മ്യൂസിക്കൽ ടേസ്റ്റ് ഉള്ള കാരണം ബീറ്റിൽ ഒരു സാക്സോഫോൺ പോണ പോലെ ഇങ്ങനെ പോകാനുള്ള രീതി മൂപ്പര് കണ്ടുപിടിച്ചു. അതുമല്ലാണ്ട് അതുവരെയുള്ള റാപ്പേഴ്സ് കുറച്ചുകൂടി ഹൈപ്പായിട്ടാണ്, ഹാ ഹൂ ഹൂ പറഞ്ഞ റാപ്പ് ചെയ്യാം. പക്ഷേ റാഖിമ കുറച്ച് ഇരുന്നിട്ട് ഇരുന്നിട്ട് കാമായിട്ട് പോകുന്ന രീതിയിലുള്ള അത് റാഖിമാണ് കൊണ്ടുപോകുന്നത്. ആ ഒരു ഫ്ലോയും അതൊക്കെ റാഖിമാണ് കൊണ്ടുപോകുന്നത്. കേരസോണിന് തുടക്കത്തില്ല, ക്രിമിനൽ മൈൻഡ് തുടങ്ങുമ്പോൾ മൂപ്പര് കൂടുതലും കുറച്ചുകൂടി ഗ്യാങ്സ്റ്റർ ടൈപ്പ് ഇതായിരുന്നു. അന്ന് വെസ്റ്റ് കോസ്റ്റില് ഐസ് ടീ ഒക്കെ കുറച്ച് സിക്സ് ഇൻ ദ മോർണിംഗ് ഒക്കെ, മൂപ്പര് കുറച്ച് ഗ്യാങ്സ്റ്റർ ടൈപ്പ് ലിറിക്സ് ഒക്കെ ഇറങ്ങുമ്പോൾ അതേ സമയത്ത് കേരസൺ അവിടെ ക്രിമിനൽ മൈൻഡ് ഇറക്കിയിട്ട്, അതും കുറച്ച് ഗ്യാങ്സ്റ്റർ ഇതുള്ളതാണ്. കേരസോണിന്റെ സോളോ വന്നപ്പോഴത്തേക്ക് അതെന്താ കാരണം അറിയാം, സ്കോട്ട്ലർ റോക്ക് ആയിരുന്നു ക്രിമിനൽ മൈൻഡിന്റെ ഡിജി. ഇവര് ഒരുപാട് ഭയങ്കര ഹോംലെസ് ഷെൽട്ടറിലൊക്കെ ഇരുന്ന് പരിചയപ്പെട്ടാണ് ഇവരുണ്ട്. ഇവര് കുറച്ച് ആ ഒരു ഗ്യാങ്സ്റ്റർ മോഡിൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സ്കോട്ട്ലർ റോക്ക് മരിക്കുന്നത്. അപ്പോൾ ഇത് കേരസോണിന് ആകെ മൈൻഡ് സെറ്റ് മാറി, ഓ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ മൂപ്പര് പിന്നെ കുറച്ച് സ്പിരിച്വലായി ആ ഒരു രീതിയിലേക്ക് തിരിഞ്ഞു. പിന്നെയുള്ള ആൽബങ്ങളൊക്കെ കുറച്ചുകൂടി അതെ ഓൾ മീൻ, പിന്നെ ബി ഡി പിന്റെ കുറെ ആൽബങ്ങളുണ്ട്, സെക്സ് ആൻഡ് വയലൻസ് ബൈ ഓൾ മീൻസ് മെസ്സറി എന്നൊക്കെ പറഞ്ഞിട്ട്. അവൻ പിന്നെ കുറച്ചുകൂടി പൊളിറ്റിക്കലായി, മാൽക്കം എക്സ്, പുള്ളിക്കൊരു റെഗ്ഗേ ഇൻഫ്ലുവൻസ് ഉണ്ട്, റെഗ്ഗേ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഒരു മൂപ്പർക്ക് ഹരേകൃഷ്ണ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുണ്ട്. നമ്മുടെ മറ്റേ മൂപ്പറെ ക്രിസ് പാർക്കർ എന്നാണ്, കൃഷ്ണ പാർക്കർ എന്നാണ് മൂപ്പറെ. അതുപോലെ കൂൾമോളിയുടെ ശരിക്കലത്തെ പേര് മോഹൻദാസ് ദേവസി എന്നാണ്. മോഹൻദാസ് എന്നുള്ളത് ഗാന്ധിയുടെ പേരാണ്, ഗാന്ധിയുടെ ഒരു പേരിനെ ഇതെടുത്തിട്ടാണ് മോഹൻദാസ് എന്ന് പേരായിരിക്കും. കോൾമോട്ടിലെ മോഹൻദാസ് എന്നുള്ളത് ആ ഒരു ഇതിന് ഇൻഫ്ലുവൻസ് എന്നാണ്. അപ്പോൾ കേരസോണിന് ആ ഒരു വെസ്റ്റ് ഇൻഡീസ് ഇൻഫ്ലുവൻസ് ഉണ്ട്, കാരണം ഒരു ഇമിഗ്രൻസിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്ന്, അങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെയാണ് കുറേ റാപ്പേഴ്സ് ഒക്കെ വരുന്നത്. പിന്നെ അൾട്രാ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ്, അൾട്രാ കൂൾ കീത്ത്, ആ കൂൾ കീത്ത്. പിന്നെ അവരുടെ കുറേ പോൾസി പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ട്, അൾട്ര യു എം സിയുടെ ബ്ലാക്ക് മൂൺ ഒക്കെ ആ സമയം, ബ്ലാക്ക് മൂൺ ഒക്കെ വരുന്നത് ആ സമയത്താണ് ലേറ്റ്സ്. പിന്നെ ജെറു, ജെറു ഡാമേജ, പിന്നെ ആ ഒരു ഏർലി നയൻറ്റീസിലെ പിന്നെ ആരൊക്കെയാണ്, ഇ പി എം ഡി, ഇ പി എം ഡി. പിന്നെ നയൻറ്റീസ് 92 ഒക്കെ എത്തിയപ്പോൾ എക്സ്ക്ലാൻ, എക്സ്ക്ലാൻ പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ദാസ് എഫക്സ് ഉണ്ടായിരുന്നു, ഓണിക്സ്, ഓണിക്സ് നമ്മുടെ പങ്ക്, നമ്മുടെ ഓണിക്സ് അവരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സദാ തക്സിന്റെ ക്രൂ ഏതാണ്, ആ അവരുടെ ക്രൂ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ നയൻറ്റീസ് ഒക്കെ ആയപ്പോൾ കുറച്ചുകൂടി പാക്ക്ഡ്. പിന്നെ വെസ്റ്റ് കോസ്റ്റിൽ ഇതേ സംഭവം നടക്കണ്ടായിരുന്നു അന്ന്, എൻ ഡബ്ല്യു അവര് വരുന്നുണ്ട്, ലേറ്റ് 80s. എൻ ഡബ്ല്യു വന്ന അതേ സമയത്ത് ഡിജിറ്റൽ അണ്ടർഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അതിലാണ് ടൂപാക്ക് ഇവരുടെ ഡിജിറ്റൽ അണ്ടർഗ്രൗണ്ട് ഡാൻസ് ഇടുന്നത്. അതിലത്തെ ആളെ മെയിൻ ആളാണ് നമ്മുടെ വൻ ആര്, ഷോക്ജി. ഷോക്ജി വൻ ഇതാണ്, കാരണം മൂപ്പര് ഓരോ എന്താ പറയുക കോമിക്കൽ വേഷമൊക്കെ ഇട്ട് മൂപ്പര് കുറെ ആൾട്ടറൊക്കെ ഉണ്ട്. ഇയാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ പല പല പേരുകളൊക്കെ ആയിരിക്കും. ഡിജിറ്റൽ അണ്ടർഗ്രൗണ്ട് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു റോളാണ്, അതിലത്തെ ഡാൻസറായിട്ടാണ് ടൂപാക്ക് വന്നത്. അപ്പം അങ്ങനെയാണ് ആ ക്രൂ തുടങ്ങുന്നത്. പിന്നെ ആ ഹിസ്റ്ററി കൂടുതൽ ആ ഒരു ഏർലി നയൻറ്റീസ് ഫുള്ളും ഏറ്റവും പീക്ക് എന്നൊക്കെയാണ് അറിയാം. സോ ഇവര് ആദ്യം 92 ക്രോണിക് ഇറങ്ങുന്നു, ഡ്രേഡ ക്രോണിക് ഇറങ്ങി. ക്രോണിക്ക് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തി, അവൻ സോളോ ആയി കയറി അവൻ ടോപ്പ് ലെവലിലേക്ക് എത്തി. ആ ഒരു ഇതെത്തുമ്പോഴാണ് ഇവരുടെ ഓരോ ഇതൊക്കെ ഇറങ്ങുന്നത്. പിന്നെ ഈസ്റ്റ് കോസ്റ്റിൽ അതേ സമയത്ത് ഇവരുടെ റൈവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വൂട്ടാങ്ങിൻ്റെ എല്ലാ 36 ചേമ്പേഴ്സ് വരുന്നു. 36 ചേമ്പേഴ്സ് വന്നതിന് ശേഷം ഇവർ ഓരോ സോളോ ആയി ടപ്പ ടപ്പാന്ന് നടക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ലാണ്ട് ഇവർ ഇവരുടെ ഇപ്പോഴത്തെ ഡ്രൈ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സന്ദർഭം ഇവിടെ ന്യൂയോർക്കിൽ ബേസ്മെന്റ് സൗണ്ട് ഇരുന്ന ആ 36 ചേമ്പേഴ്സ് ഫുള്ള് ന്യൂയോർക്കിൽ ഒരു ബേസ്മെന്റിൽ ഇരുന്നാണ് കേൾക്കണമെന്നൊക്കെ അറിയും. അങ്ങനെ ഒരു ലെവലിൽ ഇവർ ഇറക്കുന്നത് ആ ഒരു ഇറയിലാണ്. പിന്നെ അത് കഴിഞ്ഞ് റൈക്കോണ്ട് അല്ല, വൂട്ടാങ്ങിൻ്റെ അടിയിൽ വന്ന മിക്ക സോളോ ആൽബങ്ങളും ഭയങ്കര നല്ല പോപ്പുലർ ഇത് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട്
ആ ഒരു 95 സമയത്ത് എത്തിയപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ഇത് മാനുഫാക്ചർഡ് ആണ്. കാരണം ഒരു കാര്യം ഏറ്റവും നന്നായി ഹിപ്പ് ഹോപ്പ് നന്നായി പൊങ്ങി വരുമ്പോൾ കൂടുതൽ മീഡിയയിൽ ഇടപെടും. മീഡിയ ഇടപെടുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അവിടെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കും, നിങ്ങൾ അവനെ പറ്റി അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു, എന്താണ് അതിനെ പറ്റി അഭിപ്രായം ചോദിക്കും. ഇപ്പോൾ ഓ അവൻ എന്നെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞോ എന്നുള്ള ഈ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളെ പ്രശ്നം വരും. ഈ ഈസ്റ്റും വെസ്റ്റും നമ്മൾ കാര്യം ചോദിച്ച പ്രശ്നം ഉണ്ടായിരുന്നില്ല. മീഡിയ വരുത്തുന്ന പ്രശ്നത്തിൽ രണ്ടുപേരുടെ ജീവൻ പോയി ഇല്ലാണ്ടായി എന്നുള്ളത് മാത്രമാണ് സത്യം. പാക്കുംപിക്ക് അവരുടെ കാര്യം തീർന്നു പോയി. അവർ രണ്ടുപേരും എങ്ങാണ്, നമ്മുടെ പ്രായം, നമ്മളെ 25 വയസ്സ്, നമ്മൾ 30 അവർ 25, നമ്മളെക്കാളും ചെറുപ്പത്തിൽ തന്നെ അവരുടെ പ്രായം ജീവൻ വിട്ടുപോയിന്ന്. അപ്പോൾ ഈ മീഡിയേൻ്റെ ഇത് കാരണമാണ് അവർ ആ രീതിയിൽ പോയി. പിന്നെ ഇതിന് ശേഷമാണ് ഇൻഡിപെൻഡൻ്റ്, അതായത് ഞാൻ കൃത്യമായി പറയാം, 96 ഇൽമാറ്റിക്, ഏറ്റവും വലിയ ഈസ്റ്റ് കോസ്റ്റ് ആൽബം എന്ന് പറയാം, നാസിൻ്റെ ഇൽമാറ്റിക്, ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടാണ് ഇറ്റ് വാസ് റിട്ടേൺ ഇറങ്ങുന്നത്. ഇൽമാറ്റിക് ഭയങ്കര ഗ്രഞ്ച് ആയിട്ടുള്ള ഒരു ആൽബം, ഇറ്റ് വാസ് റിട്ടേൺ ഭയങ്കര ക്ലീൻ ആണ്. അതേസമയത്ത് ഡേലാസോൾ സ്റ്റേക്സി സൈ പറഞ്ഞൊരു ആൽബം ഇറക്കി. ഇത് രണ്ടും ഡേലാസോൾ പോപ്പുലറാണ്, നാസും പോപ്പുലറാണ്. നാസ് ആ സമയം മെയിൻ സ്ട്രീമിൻ്റെ സൗണ്ട് പിടിച്ചു. ഡേലാസോൾ ജേഡില്ലയുടെ പ്രൊഡക്ഷനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് തോന്നുന്നു. സ്റ്റേക്സി സൈയിൽ കൂടെ കുറച്ച് അണ്ടർഗ്രൗണ്ട് സാമ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള സൗണ്ട് പിടിച്ചു, എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള. അതാണ് ഇന്ത്യ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിൻ്റെ തുടക്കം. അണ്ടർഗ്രൗണ്ട് ഇന്ത്യ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കും ഭയങ്കര വ്യത്യാസമുണ്ട്. അണ്ടർഗ്രൗണ്ട് പറഞ്ഞാൽ നമ്മൾ ഒരു ലേബലിൻ്റെ ബാക്കിംഗ് ഇല്ലാണ്ട് സാധാരണ നമ്മൾ ഒരു DIY എസ്തെറ്റിക്സിൽ ചെയ്യുന്നതാണ് അണ്ടർഗ്രൗണ്ട്. ഇന്ത്യ പറഞ്ഞാൽ കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ടുള്ള സൗണ്ടിൽ, എന്നാൽ ഒരു ലേബലിൻ്റെ സപ്പോർട്ടില്ല, മെയിൻ സ്ട്രീം ലേബലിൻ്റെ സപ്പോർട്ടും ഇല്ല, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയി നല്ല ഗ്രാൻഡായി കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് പറയുന്നതാണ് ഇന്ത്യ ഹിപ്പ് ഹോപ്പിൽ. ഡേലാസോളിന് അപ്പോൾ മേജർ ലെവൽ ബാക്കിംഗ് ഇല്ലായിരുന്നോ? മേജർ ലെവൽ ഡേലാസോളിന് ആ ഒരു മേജർ അത്രയ്ക്ക് വലിയ ബാക്കിംഗ് ഇല്ലാതെ, ഫോർ എക്സാമ്പിൾ ഇറ്റ് വാസ് റിട്ടൺ നാസിന് കിട്ടിയ ഒരു ഇത് ഡേലാസോളിന് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇന്ത്യ ലെവൽ ജേഡിലേക്ക് ആ ഒരു ലെവലിൽ ഇങ്ങനെ പോയി. പിന്നെ ആ ഒരു ഡെഫ് ജെക്സ് ഒക്കെ വരാൻ തന്നെ നമ്മുടെ LP ഇല്ലേ, എറണ്ട ജോൽസിലെ LP, അവൻ്റെ തന്നെ ഡെഫ് ജെക്സ്, അതിൻ്റെ കീഴിലാണ് ഇവർ ഫൺ ക്രഷർ പ്ലസ് ഒക്കെ ഇറക്കുന്നത്. അതൊക്കെ ഇന്ത്യ ആൽബം എന്നുള്ള ആ ഒരു റൂട്ടിലാണ്. പിന്നെ ഇത് വേർതിഞ്ഞു പോയി, അണ്ടർഗ്രൗണ്ട് ഒരു വഴി, മെയിൻ സ്ട്രീം ഒരു വഴി, ഇന്ത്യ ഒരു വഴി, ഇങ്ങനെ മൂന്ന് ലെവലിലേക്ക് പോയി. പിന്നെ ഇന്ത്യ മ്യൂസിക്കാണ് ഏറ്റവും നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം കുറച്ച് ഭയങ്കര ഇന്നോവേറ്റീവായിട്ട് ഇന്ത്യയിലാണ് ചിന്തിക്കുക. അണ്ടർഗ്രൗണ്ട് കുറച്ചുകൂടി റോ ആയിരിക്കും, പക്ഷേ ഇന്ത്യ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിരിക്കും. അതെ അതെ അതെ. അപ്പോൾ ഇന്ത്യ ലെവലിൽ ഇങ്ങനെ കുറേ ഡെഫ് ജെക്സ്, ഇങ്ങനെ കുറേ റൈംസേഴ്സ്, അങ്ങനത്തെ കുറേ സ്വോളൻ മെമ്പേഴ്സ് ആ ഒരു ലെവലിലേക്കൊക്കെ പോയി. അതേസമയം എന്ത്, നീ ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് ബൂംബാപ്പാണെന്നും വെസ്റ്റ് കോസ്റ്റ് ജീഫങ്കാണെന്നും പറഞ്ഞാൽ പോലും വെസ്റ്റ് കോസ്റ്റിലും ബൂംബാപ്പ് ഉണ്ട്. അത് കുറച്ച് മുകളിലേക്ക് പോകണമെങ്കിൽ സോൾസ് ഓഫ് മിസ്റ്റീഫ്, പിന്നെ ജുറാസിക് 5, ഇവരൊക്കെ കുറച്ചുകൂടി സൈഫർ, മറ്റേ ഒരു കഫേയിലൊക്കെ വന്ന് ജാമ്യണ ചങ്ങായിമാരാണ്. അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ആ ഒരു എന്തിന് സൈപ്രസിൽ വരെ ബൂംബാപ്പാണ്. അപ്പോൾ അവർ ഓക്കെ, അവരെ മിക്കവാറും ബൂംബാപ്പാണ്. അപ്പോൾ ഈ ഒരു വൈബ് ഉണ്ടല്ലോ, അത് എല്ലാവരുടെയും കോൺസെൻട്രേറ്റ് ആ ഒരു നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്താണ് കൂടുതൽ ഈ പോപ്പ് ഇൻഫ്ലുവൻസ് കയറി വരുന്നത്. പോപ്പ് ഇൻഫ്ലുവൻസ് കയറി വന്ന ഒരു ഹിപ്പ് ഹോപ്പ് ഇത്രയും വലിയ മാർക്കറ്റാണ് അറിഞ്ഞതോടുകൂടി ഇത് കൂടുതലും, പിന്നെ എമിനം, ഫോർ എക്സാമ്പിൾ എമിനത്തിൻ്റെ വരവോടുകൂടി അമേരിക്ക കീഴടക്കി എന്ന് തന്നെ പറയാം. ആ ഒരു സ്ലിം ഷേഡി LP വന്നതോടെ റാപ്പ് വൈറ്റ് അമേരിക്കയുടെ ഭാഗമായി എന്നുള്ള ഇത് പറയുന്നതോട്, അത് പിന്നെ ഡീട്രോയിറ്റിനൊപ്പം ഒരു സീനുണ്ട്, മിഷിഗണിനൊരു സീനുണ്ടല്ലേ, വേറെ ഒരു ഇത് മിഷിഗണിനൊരു ഹിപ്പ് ഹോപ്പ് സീൻ വേറെ, ആ ഒരു ഡെട്രോയിറ്റ് ആ ഒരു സീൻ ഇത് വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും എന്തിന് സദേൺ ഹിപ്പ് ഹോപ്പ് വരെ കുറേ ആൾക്കാരുണ്ട്. ടെക്സസ് എല്ലാവിടെയും ഉണ്ട്. അപ്പോൾ DJ പ്രീമിയർ ടെക്സസ് കാരണം ന്യൂയോർക്കിൽ പോയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പോയപ്പോൾ ഹിപ്പ് ഹോപ്പ് കൂടുതൽ മറ്റേ കൊമേഴ്ഷ്യൽ വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ വരാൻ തുടങ്ങിയതോടെ അത് കുറച്ചുകൂടി ഇതായി, ക്ലീനായി. ഇത്രത്തോളം ഹിപ്പ് ഹോപ്പിന് ആ ഒരു ഡേർട്ട് എർത്ത് വൈബ് ഉണ്ടായിരുന്നെങ്കിൽ അത് പോയി കിട്ടി. പിന്നെ 2000 തുടക്കത്തിലൂടെ ആ നല്ല കാര്യമോ ചീത്ത കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ നിൽക്കില്ല. കാരണം ഹിപ്പ് ഹോപ്പ് ഇന്ന് വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റ് നിലനിൽക്കാൻ കാരണം ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളുടെ ബാക്കിംഗ് ഉള്ളതുകൊണ്ടാണ്. മ്യൂസിക് വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്കിംഗ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഹിപ്പ് ഹോപ്പ് ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റായി നിലനിൽക്കുന്നത്. ഇത് അണ്ടർഗ്രൗണ്ടായി പോവും ഇങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആവില്ലായിരുന്നു. ഇത് നോക്കുന്നവരുടെ കണ്ണനുസരിച്ചിരിക്കും, ഇത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ. ഹിപ്പ് ഹോപ്പ് എല്ലാ കാര്യത്തിലും ഇവോൾവ് ആവും. 80s ഹിപ്പ് ഹോപ്പ് അല്ല 90s ഹിപ്പ് ഹോപ്പ്.
ശരി. പക്ഷെ ഇന്നത്തെ ഈ മമ്പിൾ റാപ്പ് സൗണ്ട് ക്ലൗഡ് കാലഘട്ടത്തിനെ കുറിച്ചുള്ള സൗണ്ട് ക്ലൗഡ് റാപ്പ് എന്നൊക്കെയാണല്ലോ പറയുന്നത്, ലോഫൈ ഹിപ്പ് ഹോപ്പ് എന്നൊക്കെയാ. ലോഫൈ ഹിപ്പ് ഹോപ്പ് എനിക്ക് അറിയാം, ലോഫൈ ഹിപ്പ് ഹോപ്പിന്റെ ശരിക്കുള്ള അർത്ഥം പറഞ്ഞാൽ 90s. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ഈ മമ്പിൾ റാപ്പ് അങ്ങനത്തെ ഒരു ഇന്നത്തെ ലോഫൈ ഹിപ്പ് ഹോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിൽ ഹോപ്പിനെയാണ്. അതിന് അവര് പേര് മാറ്റം വരുത്തിയെന്നുള്ള ശരിക്കും ഇന്ന് ലോഫൈ ഹിപ്പ് ഹോപ്പ് ബീറ്റ്സ് ടു സ്റ്റഡി ബീറ്റ്സ് ടു സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞത് മിക്ക ആർട്ടിസ്റ്റുകളുടെ ഫ്ലോ ഒക്കെ ഒരേപോലെ ഇരിക്കും, അല്ലെങ്കിൽ സംഭവമൊക്കെ. അതിനെ പറ്റി പറയാൻ ഞാൻ ആരുമല്ല, കാരണം ഞാനത് എക്സ്പ്ലോർ എനിക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, അതെന്റെ കഴിവുകേടായിട്ട് ഞാൻ കാണാം. ചിലപ്പോൾ എനിക്ക് ആ ചിലപ്പോൾ ആ നമ്മുടെ മ്യൂസിക്കൽ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ കേൾക്കണ്ട. അല്ലല്ല, അതന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ വൈബിയം പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അത് കേൾക്കുന്നില്ല. അത് നല്ലതാണോ ചീത്തയാണോ നമുക്കറിയില്ല, കാരണം കുറെ എത്രയോ പേര് അതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എന്റെ ക്രൂല് വരെ എല്ലാവരും എല്ലാവർക്കും ട്രാപ്പ് മ്യൂസിക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമല്ല. അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അത് എൻ്റെ ഒരു കഴിവ് കേടായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഞാനത് വിട്ടു. എൻ്റെ സൈഡിലുള്ള മ്യൂസിക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ആ രീതിയിൽ പോകും. ഫ്രീ സ്റ്റൈലിങ് ചെയ്യാൻ അറിയണം എന്ന് നിർബന്ധമാണോ ഒരു റാപ്പർ ആവണമെങ്കിൽ? ഫ്രീ സ്റ്റൈല് അതൊരു എക്സസൈസ് പോലെയാണ്. ഫ്രീ സ്റ്റൈൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഫ്രീ സ്റ്റൈൽ ലിറിക്സ് കൂടുതലും അബ്സർബാണ്. അത് ചിലപ്പോൾ ഒരു ലൈൻ അടുത്ത ലൈനായിട്ട് കണക്ട് ആവണമെന്നില്ല, പക്ഷേ റൈമിൻ്റെയും ആ ഒരു എനർജി ഫ്ലോയും ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ, അതാണ് ഫ്രീ സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയ രസം പറയുന്നത്. ഇപ്പോൾ സൂപ്പർ നാച്ചുറലൊക്കെ മണിക്കൂറുകളോളം ഫ്രീ സ്റ്റൈലും, സൂപ്പർ നാച്ചുറൽ ജ്യൂസ് ഇവരൊക്കെ മണിക്കൂറുകളോളം ഫ്രീ സ്റ്റൈൽ ചെയ്തു പോകും. ബ്ലാക്ക് തോട്ട്, അപ്പോൾ ഇവരൊക്കെ ബ്ലാക്ക് തോട്ടും സൂപ്പർ നാച്ചുറലൊക്കെ ഈ ഇങ്ങനെ പോണതിൻ്റെ ആശാന്മാരാണ്. അപ്പോൾ ഇവരൊക്കെ ഫ്രീ സ്റ്റൈൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മൈറ്റ് ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ കൂടുതലും ഈ ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്നത് എക്സസൈസാണ്, ഒരു ഫൺ ഇൻസ്റ്റൻറ്റേനിയസ് എക്സസൈസ് എന്നുള്ള പറഞ്ഞാൽ അങ്ങനെയാണ് ഫ്രീ സ്റ്റൈൽ. പിന്നെ ഒരു കൺസെപ്റ്റ് നിനക്ക് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇരുന്ന് അത് മറ്റേ നോട്ടി ബൈ നേച്ചറിലെ ട്രച്ച് പറഞ്ഞ പോലെ, ഇഫ് യു ഹാവ് ടു പുട്ട് സം കൺസെപ്റ്റ്സ് ഇൻ ടു ഇറ്റ് യു ഹാവ് ടു സിറ്റ് ഡൗൺ ആൻഡ് റൈറ്റ് ഇറ്റ്, യു ജസ്റ്റ് ഗോൺ ടു എ സ്റ്റുഡിയോ ആൻഡ് ജസ്റ്റ് ഫ്രീ സ്റ്റൈൽ യുവർ ഹോൾ കരിയർ എന്ന് പറഞ്ഞ പോലെ. ഇത് ഒന്നും നമ്മൾ എഴുതി വെക്കാണ്ട് തന്നെ റാപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ നോട്ടോറസ് ബിഗും ജെയ്സൊക്കെ ഇവരൊന്നും ഒന്നും എഴുതി വെക്കില്ല, ഇവർ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇവരുടെ തലയിൽ ഇങ്ങനെ കുറേ കറങ്ങുണ്ടാവും, ഇവരങ്ങനെ ഫ്രീ സ്റ്റൈൽ ഈസ് ചെയ്യുക. അതേസമയം ഫോർ എക്സാമ്പിൾ റാഖിമൊക്കെ ആണെങ്കിൽ അവരിരുന്ന് എഴുതും, ഇവർ കറക്റ്റ് പേജ് വരെ കിട്ടും, മാർജിനെ കിട്ടും, മൂപ്പര് ഇരുന്ന് എഴുതും, ഇരുന്ന് മൂപ്പര് വായിക്കും, ഇരുന്ന് റിസൈറ്റ് ചെയ്ത് കറക്റ്റ്. അത് ഓരോ ആൾക്കാരുടെ ഇതാണ്. നമുക്കിപ്പോൾ ഫ്രീ സ്റ്റൈൽ രീതിയിൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, ഈ രീതിയാണ് നിനക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് ഇങ്ങനെ അങ്ങനെ എഴുതും. നമ്മളിപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ ജയിച്ചവരുടെ മാത്രം ഒരിതാണ്. ഓക്കെ, നമ്മൾ അറിയേണ്ട തന്നെ എത്രയോ പേര്, നമുക്ക് ഇപ്പോൾ വിക്കിപീഡിയ നോക്കിയാൽ പോലും ആൾക്കാർ നോക്കി ഹിപ്പോപ്പിൻ്റെ വിക്കിപീഡിയ ഹിസ്റ്ററി ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഓ ഇതാണ് വിക്കിപീഡിയയുടെ ഈ ഹിപ്പോപ്പ് ഹിസ്റ്ററി ഇതാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ജയിച്ചവരുടെ മാത്രം മൈൽസ്റ്റോണുകളാണ്. ശരി, നമുക്കറിയാത്ത എത്രയോ പേര് അങ്ങനെ കാറ്റത്ത് എങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഹിപ്പോപ്പിൻ്റെ കാര്യം എടുത്തു നോക്കിയാലും ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിപ്പോപ്പിൻ്റെ എത്രയും പേര് പറഞ്ഞു, ഇത് തന്നെ ഇന്ത്യൻ ഹിപ്പോപ്പിൽ നമുക്കറിയാതെ എത്രയോ പേര് ഇന്ന് പലർക്കും അറിയില്ല. അതുപോലെ തന്നെ അപ്പോൾ ഇത്രയും ഇന്ത്യൻ ഹിപ്പോപ്പിൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ യു എസ് ഉള്ള ഹിപ്പോപ്പിൻ്റെ കാര്യം പറയണ്ട, ഏത് ജോണറുടെ കാര്യം എടുത്താലും നമുക്ക് മാഞ്ഞുപോയ ഹിപ്പോപ്പ് ആർട്ടിസ്റ്റുകളുടെ ഒരു ഹിസ്റ്ററി, അവരുടെ പെർസ്പെക്റ്റീവ് ഒരിക്കലും നമുക്ക് മെയിൻ സ്ട്രീം ഹിസ്റ്ററിയിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഹിപ്പോപ്പിനോട് എനിക്ക് എന്ന് സ്നേഹം തുടങ്ങിയോ, എന്ന് ഹിപ്പോപ്പിൻ്റെ ഭാഗമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് തുടങ്ങിയോ, ഞാൻ ഹിപ്പോപ്പിൻ്റെ ഒരു അറിവും ഇല്ലാണ്ടാണ് ഇവിടെയൊക്കെ എത്തിപ്പെട്ടത്. അപ്പോൾ ഹിപ്പോപ്പ് എന്നുള്ളൊരു കൾച്ചർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനെന്തായ സന്തോഷം, ഓ ഞാൻ ഇത്രയും കാലം ചെയ്തിരുന്നത് ഈ പോസ്റ്റേപ്പ് ഉണ്ടാക്കലും ഈ സ്പോക്കൺ വേർഡ് പോയിട്രിയും വെറുതെ ഒരു ഹോബി എന്നുള്ള നിലയ്ക്കല്ല, ഇത് എന്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്, ഞാനും എന്തിൻ്റെയൊക്കെയോ ഒരു ഭാഗമാണ് എന്നുള്ളത് തോന്നലുണ്ടല്ലോ. ഐ ബിലോങ് ടു സംവെയർ എന്നുള്ള തോന്നലുണ്ടല്ലോ, അതൊരു വലിയൊരു ഐ ബിലോങ് ടു ഫാമിലി എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. ഈ എന്ന തോന്നലുണ്ടായോ അന്ന് തൊട്ട് ഞാൻ ഹിപ്പോപ്പിനെ പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ കൂടുതലും നീ ഒരു ജേർണലിസ്റ്റായി എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യുന്ന പോലെ ഞാനൊരു ഫാൻ, ഒരു എന്തൂസിയാസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഓരോ ആർട്ടിസ്റ്റുകൾ ഇൻ്റർവ്യൂ ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിലുള്ള ആർട്ടിസ്റ്റുകളുണ്ട് എൻ്റെ കൂടെ വളർന്നു വന്ന എൻ്റെ സമകാലീനരായ ആർട്ടിസ്റ്റുകളുമായിട്ട്, സെസ്സായാലും ശരി, മധുര സോൾജർ ആയാലും ശരി, മൻമീത് കൗർ ആണെങ്കിലും ശരി, ഓരോരുത്തരെയും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണുമ്പോൾ ഹിപ്ഹോപ്പിൽ പരിചയപ്പെട്ട ഫിഗേഴ്സ് കോൾട്രസ് ബ്രദേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ റെയ്വോൺ, മാഗ്നിഫിഷൻ സെവൻ, പബ്ലിക് എനിമി, വൂട്ടാൻ ക്ലാൻ, നട്ടാസ്, ഇവരൊക്കെ ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യും, ഇവരെയൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യും. ഇവരുടെ അടുത്ത് നിന്ന് വേറൊരു ഹിസ്റ്ററി കിട്ടും. അതായത് നമ്മൾ കാണുന്ന വായിക്കുന്ന ഹിസ്റ്ററി അല്ലാണ്ട് ഇവരുടെ അനുഭവങ്ങൾ,
ഇവർ പല ആർട്ടിസ്റ്റുകളെ മെൻഷൻ ചെയ്യും. എടാ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം എന്തിനാ ഇവർ ആൽബത്തിൽ നമ്മൾ പണ്ട് നമ്മൾ ഇന്ന് സ്പോട്ടിഫൈയിൽ കേൾക്കുന്ന പോലെയല്ലോ, പണ്ട് നമ്മൾ ഒരു റെക്കോർഡോ ഒരു ടേപ്പ് വാങ്ങിക്കുമ്പോൾ, ഒരു ടേപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ വലിയ ലേബലുകളുണ്ടാവും, അതിൽ കുറേ ആർട്ടിസ്റ്റുകളുടെ പേരുണ്ടാവും, നമ്മൾ ഈ ആൽബം എങ്ങനെ ഉണ്ടാക്കി, ആരൊക്കെയാണ് ഇൻഫ്ലുവൻസ് എന്നുള്ളത് ഇതൊക്കെ പറയും. ഇപ്പോൾ രാഖിമും ഇവരൊക്കെ ഇറങ്ങുമ്പോൾ ഇവരുടെ വലിയ റെക്കോർഡുകളിൽ ഇവരുടെ ഓരോ കഥകളുണ്ടാവും. വൂട്ട് അങ്ങനെ 36 ചേംബേഴ്സിൽ ഇവരുടെ ആ ഒരു ഇതുണ്ടാവും, എന്താ പറയുക, ഈ ഷാവലിൻ സ്റ്റൈല് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയും. ഇതിൻ്റെ സിനിമ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്, റിട്ടേൺ ടു 36 ചേംബേഴ്സ് എന്നുള്ള സിനിമ, മാർഷൽ ആർട്സ് സിനിമയാണ് ഇവരുടെ മെയിൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻസ്പിറേഷനൊക്കെ എഴുതി വയ്ക്കും. അപ്പം നമ്മൾ കൂടുതൽ ഹിസ്റ്ററിയിലേക്ക് ആദ്യം ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറേ ആൾക്കാർ പരിചയപ്പെട്ട് ഇവരൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ, ഞാനിങ്ങനെ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ഇൻറ്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ഞാൻ ഈ ഹിസ്റ്ററിയിൽ നിന്ന് കൂടുതൽ ഒരു ചങ്ക് എടുക്കുകയാണ്. ഇത് ഞാൻ പറയും, എൻ്റെ സ്പേസിൽ ഞാൻ പറയും, ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഇത് കേൾക്കാം, അല്ലാത്തവർ കുറച്ച് ക്രിസ്പായി വായിക്കുന്നവരാണെങ്കിൽ വേണമെങ്കിൽ വിക്കിപീഡിയയിലെ ഹിസ്റ്ററിയോ ഇൻ്റർനെറ്റിലെ ഹിസ്റ്ററിയോ വായിക്കാം. പിന്നെ ചിലർ ഇപ്പോൾ ചില വായിക്കാൻ പോലും അത്രയ്ക്ക് ഇപ്പോൾ അധികം ഒരു കോൺസെൻട്രേഷൻ സ്പാൻ ഈ ഒരു ഇറയിൽ അധികം ആർക്കും ഇല്ല. കാരണം ഒരു 15 മിനിറ്റുള്ള ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയോ കാണാനുള്ള ക്ഷമ പോലും ഇല്ലാത്തൊരു ഇറയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സിനിമയുടെ നീളം കൂടിയാൽ പോലും പ്രശ്നമാണ്, പാട്ടിൻ്റെ നീളം കൂടിയാൽ പോലും പ്രശ്നമാണ്. 5 മിനിറ്റുള്ള സോങ്ങ് ഇപ്പോൾ ആരും ഇറക്കണില്ല. അപ്പോൾ മെയിൻ സ്ട്രീമിൽ കൂടുതലും 3 മിനിറ്റ് 2 മിനിറ്റ് 1.5 മിനിറ്റ് വരെയുള്ള സോങ്ങുകളൊക്കെയാണ് ഇറക്കുന്നത്. അപ്പോൾ അവർ അറ്റൻഷൻ സ്പാൻ അത്രേ ഉള്ളൂ, ഒരു ഇരുന്ന് വായിക്കാൻ, ഹിസ്റ്ററി ഇരുന്ന് വായിക്കാനോ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ഹിസ്റ്ററി തപ്പിയാൽ അപ്പോൾ ആൾക്കാർ കൂടുതൽ പോകുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബിൽ എന്താ സെർച്ച് ചെയ്യേണ്ടത് പറഞ്ഞാൽ അവർ ഒരാൾ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, യൂട്യൂബർമാർ ആ ഇതെങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യും, ഇരുന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ ക്രിസ്പായിട്ടുള്ള കണ്ടൻറ്റുകളിലേക്ക് മാറി. അപ്പോൾ ഡീപ്പായിട്ട് ഹിസ്റ്ററി നമ്മൾ ചെകഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് ഓരോ ആർട്ടിസ്റ്റുകളുടെ പെർസ്പെക്റ്റീവ് എടുക്കണം, നമുക്ക് ഓരോ ആൾക്കാരുമായിട്ട് സംസാരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെകഞ്ഞെടുക്കുന്നത്. അപ്പം ഈ ആസ്പയറിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോടും പുതിയതായിട്ട് റാപ്പറാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോടൊക്കെ ഒരു അഡ്വൈസായിട്ട് എന്താണ് പറയാനുള്ളത്? അഡ്വൈസായിട്ട് എനിക്ക് പറയാൻ, ഞാൻ അഡ്വൈസ് പറയാൻ ഞാൻ ആരുമല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. എനിക്ക് ആരും പഠിച്ച കുറച്ച് കാര്യങ്ങൾ പഠിച്ച കാര്യം ഞാൻ പറയാം. ഞാൻ ഒരിക്കൽ എപ്പോഴും പറയാം, ഇപ്പോൾ വരുന്നവരിൽ 2 തട്ടിലുള്ള ആൾക്കാരുണ്ടാവും. ഒന്ന്, എനിക്ക് എൻ്റെ സെൽഫ് എക്സ്പ്രഷൻ ആൾക്കാരിലേക്ക് എത്തിക്കണം, മനസ്സിലായില്ലേ? എൻ്റെ സെൽഫ് എക്സ്പ്രഷൻ ആൾക്കാരിലേക്ക് എത്തിക്കണം. ഞാൻ ആരാണ്, എൻ്റെ തോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നാട്ട് അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും ബോധ്യപ്പെടുന്നത്, എനിക്കിങ്ങനെ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ ചില ആർട്ടിസ്റ്റുകൾ എനിക്ക് ഒരു പാട്ടുണ്ടാക്കണം, അത് ആൾക്കാർ കേൾക്കണം, അത് ഹിറ്റാവണം, കുറച്ച് പേരിലേക്ക് എൻ്റെ പേരെത്തിപ്പെടണം അല്ലെങ്കിൽ എൻ്റെ വർക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. രണ്ടും തെറ്റല്ല, രണ്ടും നല്ല കാര്യമാണ്. ഒരാൾക്ക് റീച്ചാണ് ആഗ്രഹമുള്ളതെങ്കിൽ ഒരാൾക്ക് സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ് ആഗ്രഹം എന്ന് പറയാം. ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മൾ തുടങ്ങുന്ന കാലത്ത് നമുക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല. അപ്പോൾ ഇത് മലയാളം റാപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല, ഹിപ്ഹോപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് ഹിപ്ഹോപ്പിനെ പറ്റി ഒരു ധാരണയില്ല, മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ കയറി ഗിഗ് തുടങ്ങുമ്പോൾ ഗിഗിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ മ്യൂസിക് റിലീസ് ചെയ്യുന്നതിനെ പറ്റിയോ ഇതിൻ്റെ ഒഫീഷ്യാലിറ്റിയെ പറ്റിയോ നമുക്കൊരു വിവരമില്ല. ഇത് നമ്മൾ നമ്മുടെ ജേണി 100% ജേണി ഉണ്ടെങ്കിൽ ഇതിൽ 90% ഫെയിലിയറാണ്, 10% സക്സസ് മാത്രമാണ് ആൾക്കാർ കാണുന്നത്, 90% നമ്മൾ ഫെയിലിയറാണ്. അപ്പോൾ എന്താണ് നിൻ്റെ ഉദ്ദേശം എന്നറിഞ്ഞിട്ട് അതിൽ വെച്ച് കളിക്കുക, ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ആകെ പറയാനുള്ളത്, വേറെ ഒന്നും ഒരു വിഷയമല്ല. ഇപ്പം ഞാനാണെങ്കിൽ രാജീവൻ എന്നുള്ള മനുഷ്യനുണ്ട്, പക്ഷെ പകർച്ചവ്യാധി എന്നുള്ളത് എൻ്റെ ഓൾട്ടർ ഈഗോണ്. ചെറുപ്പത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ ഓരോ പേടികളുണ്ടാവുമല്ലോ, ഇരുട്ടിനോട് പേടി. നമ്മൾ ചിലപ്പോഴൊക്കെ ഇരുട്ടിലൊക്കെ പോകുമ്പോൾ എനിക്ക് ആരും എന്നെ ഫോളോ ചെയ്യുന്നത് വരുന്നുള്ളൂ. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ നമ്മുടെ ഉള്ളിലും ഭയങ്കര ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള എൻറ്റിറ്റി എന്തോ, ഇതിനേക്കാളും നെഗറ്റീവായിട്ടുള്ള എന്തൊക്കെയോ എൻറ്റിറ്റീസ് ഉണ്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലുകളുണ്ടാവും. ആ ഒരു തോന്നലിനെയാണ് ഞാൻ പകർച്ചവ്യാധി എന്ന് വിളിച്ചത്. ഈ പകർച്ചവ്യാധി എന്നുള്ളത് ഡി കെ എന്ന് പറഞ്ഞാൽ എല്ലാ ഈ മരവും നീയും എല്ലാത്തിനും DK സംഭവിക്കും. ഈ DK സംഭവിച്ച് അത് വീണ്ടും റീജനറേറ്റ് ചെയ്യും. ഈ DK കൂടുമ്പോഴാണ് ഒരു വസ്തുവിന് മരണം സംഭവിക്കുന്നത്. ഈ പകർച്ചവ്യാധി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാൽ എപ്പിഡമിക്. ഈ DK കൂടുന്ന അവസ്ഥയാണ്. DK കൂടിക്കൂടി എൻട്രോപ്പി എന്ന് പറയാം വേണമെങ്കിൽ.
അത് കൂടിക്കൂടി ഇല്ലാണ്ടാവുന്ന അവസ്ഥ. ഒരു നെഗറ്റീവ് വൺ നെഗറ്റീവ് ഇതാണ് ഞാൻ പകർച്ചവ്യാധി എന്നുള്ള ഒരു ഈഗോ ആയിട്ട് എന്നെ കണ്ടത്. പകർച്ചവ്യാധി എന്നുള്ള ഈഗോ എന്ന് എൻ്റെ ശരീരത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പകർച്ചവ്യാധിനെ ഞാൻ എപ്പോഴും ഒരു മരമായിട്ടാണ് കാണുന്നത്. പകർച്ചവ്യാധി ഒരു മരമാണ്, എ ട്രീ ഓഫ് ഡി കെ എന്ന് വേണമെങ്കിൽ പറയാം. ഈ മരത്തിലിരിക്കണ കുറേ ചത്ത കാക്കകളുണ്ട്. ഈ കാക്കകളാണ് ചത്ത കാക്കകൾ. ചത്ത കാക്കകളുടെ ഒരു അബോർഡാണ് പകർച്ചവ്യാധി എന്ന് വേണമെങ്കിൽ പറയാം. ഈ മരം നിൽക്കണ മരം ഫീഡ് ചെയ്യണ ഒരു ഹോസ്റ്റാണ് രാജീവൻ. മരത്തിൻ്റെ വേരുകളൊക്കെ ഇറങ്ങി എൻ്റെ ശരീരത്തിലേക്കും എൻ്റെ മനസ്സിലേക്കും ഈ പകർച്ചവ്യാധിയുള്ള മരത്തിൻ്റെ വേരുകൾ ഇറങ്ങിയിട്ട് രാജീവൻ എന്നുള്ള ആളിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ് പകർച്ചവ്യാധി. അതിലിരിക്കുന്ന ചത്ത കാക്കകൾ, ഇതൊക്കെയാണ് എൻ്റെ കൺസെപ്റ്റ്. ഇതാണ് ഈ സ്ട്രീറ്റ് അക്കാഡമിക്സിൻ്റെ കൺസെപ്റ്റ്. അതായത് എൻ്റെ ബി ടേപ്പുകൾ എടുത്തു നോക്കിയാലും എൻ്റെ പാലക്കടൻ ഡിസ്റ്റോപ്പ് എടുത്ത് നോക്കിയാലും, പാലക്കടൻ ഡിസ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഈ രാജീവനും പകർച്ചവ്യാധിയും ചത്ത കാക്കകളൊക്കെയുള്ള ഒരു വലിയൊരു എൻവയോൺമെൻ്റ് ഉണ്ട്. ഈ മറ്റേ ജി ടി എയിലൊക്കെ കാണുന്ന പോലെ ഒരു ഓപ്പൺ വേൾഡാണ്. ഈ പാലക്കടൻ ഡിസ്റ്റോപ്പ് എന്നുള്ളൊരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിൽ നിൽക്കുന്ന പകർച്ചവ്യാധിയും രാജീവനും ചത്താക്കളൊക്കെയാണ് എൻ്റെ പാട്ടുകൾക്ക് അവരം. എൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാം ഈ ഒരു സ്റ്റോറി ബേസ്ഡാണ്. നോൺ ലീനിയർ ആയിരിക്കും, കാരണം ഈ പാട്ടിൽ പറഞ്ഞതിൻ്റെ മുമ്പിൽ സംഭവിച്ച കാര്യമായിരിക്കും അടുത്തിൽ സംഭവിക്കും. ഒരിക്കലും കണ്ടിന്യൂറ്റി ആയിരിക്കില്ല, കാരണം 16 അടിയന്തരം കഴിഞ്ഞിട്ടാണ് ചത്താക്ക ഇറങ്ങുന്നത്. ചത്തയാക്കടെ സീക്വലാണ് 14 അടിയന്തരം. ചത്തിട്ടാണ് 14 അടിയന്തരം നടത്തുന്നത്. അപ്പം നോൺ ലീനിയർ ആയിരിക്കും. അപ്പം പലതും പല രീതിയിലൊക്കെയാണ് വരിക. അപ്പം ഇങ്ങനെയാണ് എൻ്റെ എക്സ്പ്രഷൻ. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഫുൾ എൻ്റെ കാര്യങ്ങൾ മാത്രം, അതായത് ആരോടും ഇമ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് കൺവേ ചെയ്യണം, എനിക്കത് നോക്കി എനിക്ക് തൃപ്തിപ്പെടണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള രണ്ട് പാട്ടുകൾ പറഞ്ഞാൽ എവിടെയും സെറിയ പവറിൻ്റെ രണ്ട് സോങ്ങുകളാണ്. ഇത് രണ്ടും മിക്സ് മാസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല, ഫുള്ളും ലൈവ് വോയിസ് റെക്കോർഡിങ്ങും ഞങ്ങളിരുന്ന് ജാം ചെയ്ത് സന്തോഷിച്ചുണ്ടാക്കിയ പാട്ടുകളൊക്കെയാണിത്. പക്ഷേ ഇതൊക്കെ സ്ട്രീറ്റ് അക്കാഡമിക്സിൻ്റെ പാട്ടിൻ്റെ അത്രയും റീച്ച് ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഓണസ്റ്റ്ലി ഐ ഡോണ്ട് കെയർ. കാരണം ഇത് രണ്ടും ഞാൻ ചാവണ വരെ ഞാൻ ദിവസവും ഈ രണ്ട് പാട്ടുകൂടി ഞാൻ കേട്ടോണ്ടിരിക്കും. എനിക്ക് അത്രത്തോളം തൃപ്തിയുണ്ട്. കാരണം ഇന്ന് എൻ്റെ പറയണം, നിനക്ക് ഇഷ്ടമുള്ള ഏറ്റവും വലിയ രണ്ട് ഹിപ്പ് ഹോപ്പ് സോങ്ങിൻ്റെ പേര് പറയാ പറഞ്ഞാൽ ഞാൻ ഇത് എൻ്റെ രണ്ട് പാട്ടുകളാണ് ഞാൻ പറയുക. കാരണം എന്ന് ഞാൻ എൻ്റെ പാട്ടുകളെ തന്നെ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇഷ്ടം കാണാൻ തുടങ്ങിയോ അന്ന് ഞാൻ വിജയിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ആ ഒരു എനിക്കിഷ്ടപ്പെടുന്ന തരത്തിലുള്ള എന്നെ ഇമ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അധികം ആരുടെ കൊളാബറേറ്റ് അധികം ചെയ്യാറില്ല. ഞാൻ പെട്ടെന്ന് ഒരു സിനിമ കണ്ട് ഇമ്പ്രസ് ആവാറില്ല, പെട്ടെന്നൊരു പാട്ട് കേട്ട് ഇമ്പ്രസ് ആവാറില്ല, പെട്ടെന്നൊരു വ്യക്തിയെ കണ്ട് ഇമ്പ്രസ് ആവാറില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെ എൻ്റെ ഒരു വർക്ക് കൊണ്ട് എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റി എന്നുള്ളത് വരുമ്പോൾ ഞാനതൊരു നിർവൃതി പറയില്ലേ, നിർവ്വാണം എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനി ഉള്ളത് മുഴുവനും ബോണസായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി എന്ത് വന്നാലും ഈ ബോണസാണ്. സ്ട്രീറ്റ് അക്കാഡമിക്സ് ഫോർ എക്സാമ്പിൾ സ്ട്രീറ്റ് അക്കാഡമിക്സ് പറയും, ഞാൻ അതെങ്ങനെ പാലക്കാട് ഡിസ്റ്റോപ്പിടെ ട്രാക്ക് എടുത്ത് കൊടുക്കുമ്പോൾ ഹാരിസ് പറയും, എടാ മച്ച ഇത് ഇത്രയും മിക്സ് മാസ്റ്റർ ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് പറയും. ഞാൻ പറയും അല്ല, ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്, കേൾക്കുകയാണെങ്കിൽ കേട്ടോ പറയും. അവർക്ക് ഹാരിസിനായാലും ശരി, അംജുവിനായാലും ശരി, ഇമ്പാച്ചിക്കായാലും ശരി, കുറച്ചൊരു ക്ലീനായിട്ടുള്ള സൗണ്ടുള്ള അവരുടെ ആൽബം വർക്കിംഗ് ഓൺ ദ വർക്കിലാണ്. അവരുടെ ആൽബം ഭയങ്കര ക്ലീനാണ്. പക്ഷേ എൻ്റെ ആൽബം കൂടുതലും ഹാർഡ് കോർ പങ്ക് ഇൻഫ്ലുവൻസറാണ്. കാരണം ബ്ലാക്ക് മെറ്റലാണെങ്കിൽ ശരി, ഹാർഡ് കോർ പങ്കാണെങ്കിൽ ശരി, അവർ വേണമെങ്കിൽ അവരൊരു മൊബൈൽ ഫോൺ സൗണ്ട് റെക്കോർഡർ തുറന്നിട്ട് ഇവരൊരു ഗരാജ് ചേർന്ന് റെക്കോർഡ് ചെയ്തിട്ട് ആ സൗണ്ട് റെക്കോർഡിങ് റിലീസ് ചെയ്യുന്നവരാണ് ഈ ടീമുകൾ. ആ ഒരു എയ്സ്തറ്റിക്സാണ് ഞാനും പിടിക്കാൻ തുടങ്ങുന്നത്. കാരണം എനിക്ക് കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരും എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും മെറ്റൽ ഹെഡ്സാണ്. അവരും ഇങ്ങനത്തെ ഗ്രഞ്ചി സൗണ്ടാണ് ഇഷ്ടപ്പെടുക. ഫോർ എക്സാമ്പിൾ എൻ്റെ വോയിസ് ആണെങ്കിൽ പോലും സ്ട്രീറ്റ് അക്കാഡമിക്സിൻ്റെ ട്രാക്കുകളാകുമ്പോൾ അവർ അത് ഇക്വലൈസ് ചെയ്ത് ടോൺ ഡൗൺ ചെയ്ത് കുറച്ച് ഇതൊക്കെ ആക്കി. ഇതൊക്കെ ആകുമ്പോൾ ഒരു മിക്സ് മാസ്റ്റർ ആവശ്യമില്ല. എൻ്റെ ആ ഒരു റോ ഫീല്, എന്നിട്ട് പാലക്കാട് നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും ഈ മരത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ചെവിയുടെയും എല്ലാം വോയിസ് അതിൽ കടന്നു വരും. അപ്പോൾ പാലക്കാട് ഡിസ്റ്റോപ്പിയാണ് എനിക്ക് ഏറ്റവും റോ ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും സ്നേഹം തോന്നുന്നത് അതിൻ്റെ ഇതിനോടുള്ളതാണ്. നിങ്ങൾ ക്രൂ മെമ്പേഴ്സ് എല്ലാം വേറെ വേറെ ടൈപ്പ് ജോലികൾ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. എല്ലാവരും കാണുന്നത് തന്നെ ഭയങ്കര ചുരുക്കമായിരിക്കും, കാരണം എല്ലാവരും പല സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. പക്ഷേ അഞ്ച് ദിക്കിലാണ്. പക്ഷേ ഇതെങ്ങനെ എന്നിട്ടും നിങ്ങളുടെ കണ്ടൻസൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് അന്ന് തന്നെ പറയേണ്ടി വരും. കമ്പാരിറ്റീവ്ലി എല്ലാം നോക്കുമ്പോൾ അത് എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ ഇതിൻ്റെ ഒരു വർക്ക് പ്രോസസ് എങ്ങനെയാണ് സ്ട്രീറ്റ് അക്കാഡമിക്സിൻ്റെ? ഒരു പാട്ട് പുറത്തിറങ്ങണമെങ്കിൽ എങ്ങനെയാണ്? ഞാൻ പറയാം, ഓരോരുത്തരുടെ റോളും കൂടെ എങ്ങനെയാണ്?
അതല്ല നമ്മൾ മൊത്തത്തിൽ നമ്മൾ കണക്ട് ആവാം. നമ്മൾ ഇത്രയും കാലം 10, 15, 12 കൊല്ലം പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും കൊല്ലം നിലനിൽക്കണമെങ്കിൽ സോളൊന്നായിരിക്കണം. ആ ഒരു സോളൊന്നും പല ഫ്ലേവറുകൾ അഞ്ച് ഫ്ലേവറുകളാണെങ്കിലും സോളൊന്നാണെങ്കിൽ അത് നിലനിന്ന് പോകുന്നുള്ളതാണ്. കാരണം നമ്മൾ വർഷത്തിൽ നമ്മുടെ ഒരു വർക്ക് ഫ്ലോ കാരണം ഞാൻ പാലക്കാടാണ്, ഹാരിസ് കോഴിക്കോടാണ്, അംജു ബാംഗ്ലൂരാണ്, വിവേകം ബാംഗ്ലൂരാണ്, ഇമ്പാച്ചി ഇവിടെ കൊച്ചിയിലാണ്. അഞ്ച് ദിക്കിലാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ടച്ചിലാണ്. നമ്മൾ ദിവസവും സംസാരിക്കും, ഇവിടെ അങ്ങനെയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണം 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 പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും ഇൻസ്പിറേഷൻ വന്നാൽ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ഇത് നമ്മൾ ഇന്ന ഡേറ്റാണ് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി, ഇവിടെ അങ്ങനെയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു നമ്മൾ വരുമ്പോൾ നമ്മളത് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാ ജാമിങ് ഡേറ്റ് റെക്കോർഡിങ് ഡേറ്റ് പറഞ്ഞ് നമ്മളത് പെട്ടെന്ന് വന്ന് അത് ടപ്പെന്ന് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ നമ്മൾ സാറിന് ഒരുമിച്ചിരിക്കുമ്പോൾ സംസാരിക്കുന്നത് മ്യൂസിക്കിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. നമ്മളെ സിനിമേനെ പറ്റിയും ന്യൂസിനെ പറ്റിയും കറണ്ട് അഫയേഴ്സിനെ പറ്റിയും ഈ ലോകത്തുള്ള സകല സംഭവങ്ങളെ പറ്റിയും നമ്മൾ സംസാരിക്കും. മ്യൂസിക്കിനെ സംസാരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. നമ്മളൊരു ക്രൂ ഫ്രണ്ട്സ് എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പ്രൈമറിലി ഫ്രണ്ട്സായ കാരണമാണ് ക്രൂ ഇത്രകാലം നിലനിന്ന് പോയതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒരു ഓൾട്ടർനേറ്റീവ് കുറച്ച് മ്യൂസിക്കലായിട്ടുള്ള ഒരു R&B ഫീലുള്ള സോങ് ഒക്കെയാണ് ചെയ്യുന്നത് വിചാരിച്ചാൽ അംജു അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. ഇതിൻ്റെ റെക്കോർഡിങ് ഇങ്ങനെ നടക്കണം, ഇതിൻ്റെ പ്രോഗ്രാമിങ്ങും അറേഞ്ച്മെൻ്റ് ഒക്കെ തീർക്കണം, ഇതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ ഇങ്ങനെ നിലനിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ നോക്കി നടത്തി ബാക്കിയുള്ളവർക്ക് ഓർഡർ കൊടുക്കും. ഇപ്പോൾ ഇത് കുറച്ച് ഹിപ് ബൂം ബാപ്പ് ഫ്ലേവറിലുള്ള കുറച്ച് ഹാർഡ് കോർ ഗ്രിറ്റി സാധനമാണെങ്കിൽ ഞാൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കും. കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള സംഭവമാണെങ്കിൽ ഹാരിസ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്തി നമ്മളതിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അത് ഫിനിഷ് ചെയ്യും. ഇപ്പോൾ ഒരു വീഡിയോ ഷൂൻ്റെ കാര്യം വന്നാൽ തന്നെ സായി ഗിരിധർ, സായിനെ കുറിച്ച് ഞാൻ പറയാണ്ടിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. കാരണം ഇന്ത്യൻ ഹിപ്ഹോപ്പിൽ മ്യൂസിക് വീഡിയോ കൾച്ചർ ഇല്ലായിരുന്നു, ഓൾമോസ്റ്റ് നോൺ എക്സിസ്റ്റൻ്റ് ആയിരുന്നു. അവിടെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇത്രയും ക്വാളിറ്റിയുള്ള വീഡിയോസ് കൊണ്ടുവന്നത് ഇന്ത്യയിലെ ആ ഒരു അണ്ടർഗ്രൗണ്ട് ഹിപ്ഹോപ്പിൽ ഒരു മ്യൂസിക് വീഡിയോ കൾച്ചർ ഉണ്ടാക്കിയതിൽ സായി ഗിരിധറിൻ്റെ പങ്ക് വളരെ വലുതാണ്. ലിമിറ്റഡ് എക്യുപ്മെൻസ് വെച്ചാണ്, എന്നിട്ടും അവൻ ആ ഒരു മെയിൻ സ്ട്രീം ക്വാളിറ്റിയിലുള്ള വീഡിയോ ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയ കാരണം. സായി ഗിരിധറിന് അതിന് വലിയൊരു പങ്കുണ്ട്. കാരണം അവൻ പ്രൈമറിലെ ഒരു ഹിപ്ഹോപ്പ് ഫാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു നാക്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും അവന് പറ്റും. അത് സായി ഗിരിധർ അധികം ആരും പറയാത്തൊരു പേരാണ് സായി ഗിരിധറിന്. അപ്പോൾ സായി ഗിരിധറിന് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇത് പറയാം. ആളുടെ ഒരു ഫോട്ടോ പോലും കാണാൻ കിട്ടിയിട്ടില്ല. ഇല്ല ഇല്ല, അവൻ ഭയങ്കര ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു മിസ്റ്റീരിയസ് ഫിഗറാണ്. അതുകൊണ്ട് അവൻ ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ റോള് പറഞ്ഞു കൊടുക്കും, അസിസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്തിനാ ഇപ്പോൾ ഗിഗിൻ്റെ കാര്യം വരണമെങ്കിൽ പോലും ഇതിപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം കുറച്ച് വലിയ ആൾക്കാർ കുറേ വലിയ വൈഡായിട്ടുള്ള ഓഡിയൻസ് വരികയാണെങ്കിൽ പോലും നമ്മൾ അതിനുള്ള സോങ് സെലക്ട് ചെയ്യണത് കുറച്ചുകൂടി പാഞ്ഞയോ കലവിലയോ പോലത്തുള്ള സോങ്ങുകൾ സെലക്ട് ചെയ്യണമെങ്കിൽ പോലും അതിൽ അംജു ആയിരിക്കും ഫ്രണ്ട് മാൻ. അംജുവിനുള്ള പാട്ട് പാടാനുള്ള കഴിവുള്ളതുകൊണ്ട് അവൻ ആ ഫ്രണ്ട് മാനിൽ നിന്ന് കാര്യങ്ങൾ നയിക്കും. കുറച്ച് ഹാർഡ് കോർ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഞാനോ ഹാരിസോ പോലുള്ളവർ അതിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിന്ന് ആ ഒരു വൈബ് കൊണ്ടുവരും. കുറച്ച് ജങ്കി ഫാൻസ് റോക്ക് ആൻഡ് റോൾ ഫാൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ബൗൺസി ഇൻറ്റിമേറ്റ് ഒരു മോഷ്പിറ്റ് വൈബ് കൊണ്ടുവരും. ഇതിപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക ജനറിക്കായിട്ടുള്ള ക്രൗഡാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഡി വൈബുള്ള കുറച്ച് ജാസി ആയിട്ടുള്ള വൈബുള്ള ക്രൗഡാണെങ്കിൽ അസുന അത് ഹാൻഡിൽ ചെയ്യും. നമ്മളെല്ലാ സ്ട്രീറ്റ് അക്കാഡമിക്സിൻ്റെ ഓരോ കാര്യത്തിനും എന്തിന് വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ പോലും ഓഡിയോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റെക്കോർഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിങ് എന്താണെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തർക്കും അതിൻ്റെ റോൾ അസിസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ജാം ചെയ്യാന്നാൽ പോലും നമ്മൾ അതിൽ പോലും പല ഡിഫറൻസും ഉണ്ടാവും. സ്ട്രീറ്റ് അക്കാഡമിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ദിവസവും ഞങ്ങൾ അടി കൂടും. ഓരോ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ദിവസവും അടി കൂടും. അടിയില്ലാത്ത ദിവസവും ഇല്ലെന്ന് തന്നെ പറയാം. ഈ അടി കൂടണ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം നിലനിന്ന് പോയത്. ഈ അടിയില്ലെങ്കിൽ സ്ട്രീറ്റ് അക്കാഡമിക്സിനുള്ള ക്രൂ ഇല്ല. ഈ അടി കാരണമാണ് നമ്മൾ നിലനിൽക്കുന്നത്. എന്തിനേ നമ്മൾ എഴുന്നേക്കുന്ന സമയം വരെ വ്യത്യാസമാണ്. എല്ലാവരും കൂടി രാത്രി പ്രോഗ്രാം ചെയ്യണം, റെക്കോർഡ് ചെയ്യാനും ഇതിന് വേണ്ടിയിരിക്കും. ഞാനും ഹാരിസ് ഉറങ്ങാൻ പോകും. ഞങ്ങൾക്ക് രാത്രി ഉറങ്ങിയെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഉറപ്പാണ്. ഞാനും ഹാരിസ് ഉറങ്ങാൻ പോകും, അംജുദും ഇതേക്ക് ഇരുന്ന് വർക്ക് ചെയ്യും. ഞങ്ങളിങ്ങനെ എഴുന്നേക്കുന്ന സമയം പോലും വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഞാൻ ഉറങ്ങിയണിച്ച് എല്ലാം ഫ്രഷായി വരുന്ന സമയത്തേക്കും വിവേകിൻ്റെ ഉറങ്ങുന്ന സമയം 4 മണിക്ക് ഞാൻ എണീച്ച് വരുമ്പോഴേക്കും ഇത് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാൻ പോകും. അങ്ങനെയുള്ള ഇത് എന്നൊക്കെ നമ്മൾ 4 മണിക്കാണ് എണീക്കുന്നല്ലോ ദിവസം. അല്ല ഞാൻ അങ്ങനെയാണ്, ഞാൻ പാലക്കാട് ആയതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പാട്ട് വെച്ചോണ്ട് നമ്മൾ
കുളിക്കാൻ സമയം വരണം നമ്മൾ നടന്നോളാം ടൈപ്പാണ്. അപ്പോൾ ആ ഒരു രീതിയിലായതുകൊണ്ട് നമ്മൾ ഇത്രയും എന്താ പറയുക ഒരു വൈഡ് ടേസ്റ്റുകളും സ്വഭാവ എല്ലാം വ്യത്യസ്തമായിട്ട് കൂടി നമ്മൾ നിലനിന്ന് പോയത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും ഒരു എന്താ പറയുക ഒരു ഇതുണ്ടല്ലോ ഒരു സോൾ എന്നുള്ള സംഭവം കണക്ഷൻ കണക്ഷൻ്റെ ഒരു ടെലിപ്പതി എന്നൊക്കെ പറയില്ല ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. പിന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വർക്ക് ചെയ്യുന്ന രീതി വരെ വ്യത്യാസമുണ്ട്. അസുരനാണെങ്കിൽ അവൻ ഫുള്ളും കാര്യങ്ങളൊക്കെ ആലോചിക്കും. അസുരനോ മാപ്പിളയൊക്കെ ആണെങ്കിൽ ഇവർ ഫുള്ളും കാര്യങ്ങൾ ആലോചിച്ച് വയ്ക്കും. ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ലൈനിൽ പറയേണ്ടത്, ഇന്ന കാര്യങ്ങളൊക്കെ എഴുതണം, ദിസ് ഇസ് ഇത് പ്രോപ്പറായി ലീനിയറായി കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞേക്കും. പിന്നെ മാപ്പിളയൊക്കെ ആണെങ്കിൽ ഇരുന്ന് ചിലപ്പോൾ അവൻ ഇരുന്ന് ബീറ്റ് കേട്ട് ഇരുന്ന് എഴുതുന്നുണ്ടാവും. അസുരനാണെങ്കിൽ ചിലപ്പോൾ ബീറ്റ് കേൾക്കാണ്ടിരുന്ന് എഴുതും, അവന് കൺസെപ്റ്റുകൾ എഴുതി വെച്ച് എഴുതുന്ന രീതിയിലും. അമ്പു അമ്പച്ചയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വൈബൊക്കെ ചെയ്ത് കുറച്ച് സിഗരറ്റൊക്കെ വലിച്ച് കുറച്ച് ചായ കുടിച്ച് ഇരുന്ന് വൈബ് ചെയ്ത് എഴുതുന്ന രീതിയിലാണ്. വിവേകം ഏകദേശം അങ്ങനെ തന്നെയാണ്. ഞാൻ നേരെ എനിക്ക് കുറച്ച് അച്ചർബിസം അസുഖമുള്ള ആളാണ്. കാരണം ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്യില്ല. കാരണം ഐ ജസ്റ്റ് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ ടൈപ്പ് റൈറ്റർ ആൻഡ് ജസ്റ്റ് ബ്ലീഡ് എന്ന് ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞിട്ടുണ്ട്. കാരണം ആർ ജെ ബി ഏണസ്റ്റോ എന്നുള്ളത് എൻ്റെ ഒരു ഓൾട്ടർ ഈഗോ ആയിരുന്നു. അതിൽ ഏണസ്റ്റോ എന്നുള്ളത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഏണസ്റ്റാണ്. കാരണം മൂപ്പൻ എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയൊരു റൈറ്റിംഗിലെ ഏറ്റവും വലിയൊരു ഫിഗറായിരുന്നു. അപ്പോൾ മാക്സ് ഏണസ്റ്റ് എന്നൊരു പെയിൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരെയും പേരെടുത്തിട്ടാണ് ഞാൻ ഏണസ്റ്റോ എന്നുള്ള പേര്. രാജീവൻ്റെ ആർ ജെ ബിയും ഏണസ്റ്റോടെ അതും ഏണസ്റ്റ് ഹെമിംഗ്വേയുടെയും മാക്സ് ഏണസ്റ്റിൻ്റെയും ആ ഏണസ്റ്റ് എന്നുള്ളതാണ് ഏണസ്റ്റോ എന്നുള്ളത് വരുന്നത്. അപ്പോൾ ഏണസ്റ്റ് മറ്റേ ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞിട്ടുണ്ട് ഐ ജസ്റ്റ് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ ടൈപ്പ് റൈറ്റർ ആൻഡ് ജസ്റ്റ് ബ്ലീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. കാരണം ഞാൻ ഒരിക്കലും എഫേർട്ട് എടുക്കരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. ഞാനൊരിക്കലും എഴുതുമ്പോഴോ സോങ് ക്രിയേറ്റ് പ്രോസസ് ചെയ്യുമ്പോഴോ ഞാൻ ഒരിക്കലും എഫേർട്ട് എടുക്കാറില്ല. ഇപ്പോൾ എനിക്ക് എഫേർട്ട് എടുക്കേണ്ടി വന്നാൽ ഞാനതിനൊരു പണിയായിട്ടാണ് കാണുക. എനിക്ക് പണി ചെയ്യാൻ ഇഷ്ടമല്ല. എൻ്റെ മൈൻഡാണെങ്കിൽ പോലും എന്നെ പണി ചെയ്യിപ്പിക്കണം എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഉള്ളിൽ നിന്ന് തനിയെ വന്നാൽ അത് അതിന് മാത്രമാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുമായിട്ട് എടുക്കുക. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ സ്ഥലത്തുള്ളപ്പോൾ ഞാൻ നട്ടുച്ചയ്ക്ക് ഇതേ വെയിലത്ത് ഇറങ്ങി ഇങ്ങനെ നടന്നു. എനിക്ക് എന്തെങ്കിലും ചിന്തിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ഉച്ചയ്ക്കാണ് നട്ടുച്ചയ്ക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കും. എൻ്റെ ചിന്തയിൽ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ കഞ്ചിക്കോട്ട് ഇങ്ങനെ വാളയാറ് വരെ പോകും. വാളയാറ് ബോർഡർ വരെ കോയമ്പത്തൂർ ബോർഡർ വരെ ഇങ്ങനെ നടക്കും. ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് എൻ്റെ ചിന്തയിൽ എന്ത് എനിക്ക് ഒരിക്കൽ ഇരുന്ന പ്രശ്നമാണ്. എനിക്ക് എന്തെങ്കിലും ചിന്തയോ പാട്ടോ എന്തെങ്കിലും ചിന്തിക്കാനുണ്ടെങ്കിൽ പോലും എനിക്ക് നടക്കണം. ഞാൻ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും, ചിന്തിക്കാൻ വേണ്ടി നടക്കും. അപ്പം ഞാൻ അങ്ങനെ ഈ പൊരി വെയിലത്താണെങ്കിൽ പോയി ഇങ്ങനെ നടന്നു പോകും. നടന്ന് അവസാനം ഞാൻ ചിലപ്പോൾ വാളയേറെ വരെയൊക്കെ പോകും. വാളയേറെ വരെയൊക്കെ പോയിട്ട് ചിന്തിച്ചു ചിന്ത കഴിഞ്ഞ് പറഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് അതാണ് ഇങ്ങനെ ബസ് എത്തുന്നത്. എന്നിട്ട് അങ്ങനെയും അതേ വഴി തിരിച്ചു വരും. ഇതാണ് എൻ്റെ അസുഖം. പക്ഷേ എൻ്റെ അസുഖം അവർക്കുള്ളതായിട്ടിരിക്കില്ല. എൻ്റെ എഴുത്ത് ഫുള്ളും അക്സർബാണ്. അതായത് എൻ്റെ തോട്ട്സ് ഭയങ്കര സ്കാറ്റേർഡാണ്. ഞാൻ ഒരു ലൈനിൽ പറഞ്ഞതിൻ്റെ ഒരു ബന്ധവും അടുത്ത ലൈനിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു കൺസെപ്റ്റ് അതിലുണ്ട്. ആ ഒരു കൺസെപ്റ്റ് പലപ്പോഴും ഇവർക്ക് ഇഷ്ടപ്പെടാറില്ല. അസുരനോ അംജുനോ ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അവർ പറയുന്നത് അത് കുറച്ച് സ്കാറ്റേർഡാണ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ സ്ട്രീറ്റ് അക്കാഡമിക്സ് വേണ്ടി ഞാൻ മാറ്റം വരുത്തും. ഞാൻ കലബിലേക്ക് എഴുതുമ്പോഴും എടാ കുറച്ചുകൂടി ബ്രീസേറ്റ് ചെയ്ത് പറയുമ്പോൾ ഞാനത് കുറച്ച് മാക്സിമം ആ രീതിയിൽ ആക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നമുക്ക് ഇത്രത്തോളം ഡിഫറൻസ് ഉണ്ടായിട്ടും ഞാൻ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും, ചിലപ്പോൾ അസുരൻ അഡ്ജസ്റ്റ് ചെയ്യും. എല്ലാം അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരാളെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ പണി നടക്കില്ല. പിന്നെ സ്ട്രീറ്റ് അക്കാഡമിക്സിന് വേറൊരു പ്രശ്നമുള്ളത് പറഞ്ഞാൽ ഭയങ്കര ബാഡ് ലക്കുള്ള ഗ്രൂപ്പാണ്. ഈ ബാഡ് ലക്കിൻ്റെ ഒരു എപ്പിറ്റം എന്നൊക്കെ പറയില്ലേ, സ്ട്രീറ്റ് അക്കാഡമിക്സ് ആരും ലെവലിൽ നിൽക്കണം. ഹാർഡ് കടിച്ചു പോയി കുറേ പാട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്ത് പ്ലാൻ ചെയ്ത് വെച്ചാലും അത് നടക്കില്ല. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ ഹാർഡ് ഡിസ്കും കൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു ഇടിമില്ല വന്ന് ആ ഹാർഡ് ഡിസ്ക് അടിച്ചു പോകും. അജാദി ബാഡ് ലക്കാണ് നമ്മുടെ. രാശി എന്നൊക്കെ പറയില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒന്നും പ്ലാൻ ചെയ്യാറില്ല. നമ്മളിപ്പോൾ ഒരു കാര്യമാണ് നമുക്ക് ഐഡിയ തോന്നി, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വർക്കൗട്ട് ചെയ്യാം, അതോടെ നിർത്താം. അല്ലാണ്ട് നമ്മൾ നമുക്ക് ഇത് വെച്ച് ഇതൊക്കെ ചെയ്യാം, നമുക്ക് ഇതൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ആ നടക്കില്ല എന്ന് അർത്ഥം. നമ്മൾ എന്തെങ്കിലും പ്ലാൻ വേണ്ടി വന്നാൽ ഉടനെ അത് മാക്സിമം പെട്ടെന്ന് എഫേർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ശ്രീരാഘവൻ തുടക്ക കാലഘട്ടത്തിലൊക്കെ നമ്മൾ സിംഗിളുകളായി പാട്ടിറക്കിയത്. വണ്ടി വഞ്ചർ അല്ലെങ്കിൽ റെസ്റ്റ് ഇൻ പീസ്, ആത്മാസ്ഫിയർ, ട്രാപ്പ് ഇൻ റൈംസ്, അങ്ങോട്ടൊന്നായി, പൈനാളുടെ നിരം, ചത്തതാക്ക, ഇതൊക്കെ സിംഗിളുകളായി ഇറങ്ങാൻ കാരണം നമ്മളൊരു ആൽബം പ്ലാൻ ചെയ്ത് ഇറക്കാനുള്ള ഒരു ഒരു നടന്നാൽ അത് നടക്കില്ല. നമ്മൾ ഈ ആൽബങ്ങളെ തന്നെ ചത്തതാക്കയൊക്കെ തന്നെ
മൂന്നാല് കൊല്ലം ഇരുന്നിട്ടുണ്ട്. 2013 റെക്കോർഡ് ചെയ്തതാണ് ചത്തകാക്ക പറഞ്ഞ സോങ്. നമ്മുടെ എന്താ പറയുക ആന്തം എന്ന് പറയാനുള്ള ലെവലുള്ള ചത്തകാക്കകളുടെ ആന്തം എന്ന് പറയാനുള്ള ആ ചത്തകാക്ക പറഞ്ഞ സോങ് അതിൻ്റെ ബീറ്റ് ഞാൻ 2009-10 ഒരു മിക്സ് ടേപ്പ് ഇൻഡസ്ട്രിയിലേ പറഞ്ഞ ഒരു മിക്സ് ടേപ്പിൽ ഇറക്കിയ നളന്താ പറഞ്ഞൊരു ബീറ്റാണ് ചത്തകാക്കയുടെ ബീറ്റ് സാമ്പിൾ. അത് 2013 അവസാന ഒരു സോങ്ങായി. അത് ഇറങ്ങാൻ വേണ്ടി 2016 വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിൻ്റെ വീഡിയോ ഷോട്ടും അതിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോലും എല്ലാം കൂടി ഒരു കേഴ്സ്ഡ് അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ അവസാനം ഒന്നും പ്ലാൻ ചെയ്യണ്ട, നമുക്ക് എന്തെങ്കിലും ഐഡിയ തോന്നിയാൽ ഉടനെ അത് സിംഗിളായിട്ട് ഇറക്കാമെന്നുള്ള അവസ്ഥയിലെത്തി. അവസാനം ഞാൻ സന്യാസം വരെ സ്വീകരിച്ച്. ദൈവമേ, എല്ലാവരും കല്യാണം കഴിച്ചു, ഹാരിസ് കല്യാണം കഴിച്ചു, എല്ലാവർക്കും ഓരോ ഗേൾഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ ആയിക്കോട്ടെ, ശ്രീറ്റ കടസ് നല്ലത് തരണേ, ഞാൻ സന്യാസം സ്വീകരിക്കാറ്. ഞാൻ സന്യാസം സ്വീകരിച്ച് ഞാൻ ഇരുന്നപ്പോഴാണ് ഒരു ആൽബം സംഭവിക്കുന്നത്. ഓ, അങ്ങനെയൊക്കെ ഒരു ഗതികേട് എനിക്ക് വരണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഓ, എന്നിട്ടും ശ്രീറ്റ കടസ് നടന്നുകൊണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ലൂപ്പ് സംഭവിച്ചു, ലൂപ്പ് തികച്ചും അൺഎക്സ്പെക്റ്റഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ലൂപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ലൂപ്പിലെ ഓരോ പാട്ടുകളും പല പല ഫേസുകളിലാണ് ഉണ്ടാക്കപ്പെട്ട പാട്ടുകൾ, എല്ലാം സിംഗിളുകളായി ഇറക്കാം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കപ്പെട്ട പാട്ടുകളാണ്. അതിൽ പമ്പരം വരെ നമ്മൾ ഒരു ഹൈദരാബാദിൽ ടൂറിൽ പെർഫോം ചെയ്യുമ്പോൾ അത് അവിടെ ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ നമ്മൾ വേണം നമുക്കിത് കറക്റ്റ് ഒരു ആൽബം ഇറക്കാം, നമുക്ക് വേറെ ഏതൊക്കെ പാട്ടുകളുണ്ട് പറഞ്ഞ് നമ്മൾ ലിസ്റ്റ് എടുത്തു. ലിസ്റ്റ് എടുത്ത് എന്നാൽ പിന്നെ നമുക്കിതൊക്കെ ഒരു ആൽബം വെച്ച് ഇറക്കാറുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 2 മാസത്തിനുള്ള മിക്സ് മാസ്റ്ററും ചെയ്ത് അത് ഇറങ്ങാറുണ്ടായത്. അല്ലെങ്കിൽ ഇത് ആൽബം ആണ് പറഞ്ഞാൽ നമുക്ക് ആൽബം ഇറക്കാം, പ്രോപ്പർ ആൽബം ഇറക്കാൻ പറഞ്ഞാൽ നടക്കില്ല, അതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ആൽബം കഴിഞ്ഞ് നമ്മൾ ഗിഗ് ടൂർ നടത്തി, അതും പെട്ടെന്നായിരുന്നു. നമ്മൾ ഡൽഹി പോയി, ഹൈദരാബാദ് പോയി, ചെന്നൈ പോയി, ബാംഗ്ലൂർ പോയി, അവസാനം കൊച്ചി വന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് അക്കാഡമിയുടെ സപ്പോർട്ട് ഉണ്ടാവാൻ കാരണം പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ ഫോളോവേഴ്സാണ്. കാരണം സ്ട്രീറ്റ് അക്കാഡമിസ് ഇന്ത്യൻ അണ്ടർ ഗ്രൗണ്ടിൽ ഇംഗ്ലീഷൊക്കെ റാപ്പ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്ന സ്ട്രീറ്റ് അക്കാഡമിസിൻ്റെ അന്നത്തെ ഫോളോവേഴ്സ് മലയാളത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൂടുതൽ ഇംഗ്ലീഷിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നും ആ ഒരു നമ്മളെ ഒരു ബൂംബാ ഫ്ലവറും സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്നുള്ള എൻ്റെയും ഹാരിസിൻ്റെയും, കാരണം ഞാനും ഹാരിസും ആയിരുന്നു കൂടുതലും അവിടെ ഇന്ത്യൻ അണ്ടർഗ്രൗണ്ടിലുള്ള ഞാനും ഹാരിസുമാണ് കൂടുതൽ കണക്ഷൻ ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഒരു 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 സർക്കിളുകളിൽ അറിയപ്പെടുന്നത് കൊണ്ടാണ് അവിടെയും ഡൽഹിയിലായാലും ശരി, ഹൈദരാബാദിലായാലും ശരി, എല്ലാവരുടെയും ഓരോ ഫോളോയിങ്ങും ആ ഷോകൾ ഭയങ്കര പാക്ക്ഡായി ഒരു നല്ല വൈബ് കിട്ടാനും കാരണം ആ സ്ട്രീറ്റ് അക്കാഡമിക്സിൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയാണ്. ഇപ്പോഴത്തെ ഹിസ്റ്ററി പറഞ്ഞാൽ കൂടുതൽ മലയാളം ബേസ്ഡാണ്, ഇന്ത്യ ഓൾട്ടർനേറ്റീവ് സൗണ്ടർ ആയതുകൊണ്ട് കൊച്ചിയിൽ വന്നപ്പോൾ ആ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലാണ് അങ്ങനെയുള്ള ഒരു ഇത് പോയത്. അപ്പോൾ ഈ ഇമ്പാച്ചയുടെ കാര്യം പറയാനാണെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ ഒരു ലോങ് ടൈമിന് ശേഷമാണ് വന്നിട്ട് ഒരു മെമ്പറെ, അത് അത് എന്തെങ്കിലും ഒരു എന്തായിരുന്നു തോട്ടം ഉണ്ടായിരുന്നു അങ്ങനെ സംഭവം? ഞാൻ പറയാം, ആദ്യം നമ്മൾ തുടക്കത്തിൽ ഗ്രൈം ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, ഹാരിസ് ഉണ്ടായിരുന്നു, അംജു ഉണ്ടായിരുന്നു, ഇവർ 4 പേരും, പിന്നെ വിവേക് ഉണ്ടായിരുന്നു. റുത്തിൻ അംജുവിൻ്റെ, റുത്തിനും സായിയൊക്കെ അംജുവിൻ്റെ ചെറുപ്പത്തിലൂടെ പരിചയമുള്ളവരാണ്. ശരി. അപ്പോൾ റുത്തിൻ തൈക്കുളം ബ്രിഡ്ജിൻ്റെ ആ ഒരു ഇത് വന്ന് വണ്ടി മഞ്ചുള്ള ആത്മസ്ഫറിന് ശേഷം തൈക്കുളം ബ്രിഡ്ജിൻ്റെ വർക്കുകളൊക്കെ വന്ന് തൈക്കുളം ബ്രിഡ്ജിലേക്ക് പോകുമ്പോഴാണ് വിവേക്കിനെ നമ്മൾ കറക്റ്റ് സമയത്താണ് പരിചയപ്പെടുത്തുന്നത്. വിവേക്കിൻ്റെ സൗണ്ട് ഭയങ്കര വ്യത്യാസമാണ്, കുറച്ചൊരു ബാസ് ഓറിയൻ്റഡ് അല്ല, ഇലക്ട്രോ ഫോക്ക് എലമെൻ്റ് ഒക്കെയുള്ള സംഭവമായതുകൊണ്ട് നമ്മൾ ആ ഒരു രീതി ഇതുവരെ വെച്ച് പിടിച്ചിട്ടില്ല. അപ്പം നമ്മൾ ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് വിവേക്കിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടായിരുന്നു അർജുൻ. അങ്ങനെ വിവേക് എന്ന് വന്നോ അന്ന് തൊട്ടേ ഇമ്പാച്ചി നമ്മുടെ കൂടെയുണ്ട്. ഒരു സാന്നിധ്യം എന്നുള്ള അല്ലെങ്കിൽ ചത്താക്കയിൽ വരെ അർജുനുണ്ട്. 2013 പറഞ്ഞ ചത്താക്കയിൽ വരെ അർജുൻ്റെ ചത്തതല്ല കൊന്നത എന്ന് പറഞ്ഞത് അർജുനാണ്. അപ്പോൾ അർജുൻ അന്ന് തൊട്ടേ നമ്മൾ സൈഫറൊക്കെ ചെയ്യുമ്പോൾ അർജുൻ ഉണ്ടാവും, പിന്നെ ഓരോ സോളോ ട്രാക്കുകളും നമ്മൾ അവൻ്റെ ലൈവ് ഷോസിലും ഉണ്ടായിരുന്നു, എല്ലാത്തിലും ഉണ്ടാവും. അങ്ങനെ ഒഫീഷ്യലായി കേട്ടിരുന്നത് 2018 അവൻ്റെ കറക്റ്റ് അവൻ്റെ ബർത്ത്ഡേക്ക് നോക്കി നമ്മൾ തന്നെ ടീമിനെടുത്ത് അങ്ങനെ ഇതാക്കണം. ഇപ്പോൾ എന്തായാലും സ്ട്രീറ്റ് അക്കാഡമിക്സിൻ്റെ പുതിയ കിളിലം പ്രോജക്റ്റ് ഒക്കെ വരട്ടെ, നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാം.